الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين، أما بعد. اللهم اغفر لنا وارحمنا ولوالدينا ولمشايخنا ولأساتذتنا ولتلامذتنا ولشركائنا ولمصنفي هذا الكتاب ولجميع علماء الدين، اللهم انفعنا بهم وبعلومهم وأسرارهم وبركاتهم في الدارين، آمين. തങ്ങൾ ഉസ്താദിൻ്റെ നസീഹത്ത് ആയിരുന്നു കീശീരി. ഡോക്ടർ കീശീരിയുടെ ക്ലാസ് കഴിഞ്ഞ ഉടനെ പിന്നീട് ഇപ്പോൾ തങ്ങൾ ഉസ്താദ് വന്നു. എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യുമാട്ടെ. ദുനിയാവിലും ആഖിറത്തിലും നഫ്ത് ചെയ്യുന്ന പ്രവർത്തനങ്ങളായി അല്ലാഹു തആല നമ്മിൽ നിന്നെല്ലാം ഇത് കബൂലാക്കുമാറാകട്ടെ. സുന്നത്ത് ജമാഅത്തിന്റെ ഖാദിമീങ്ങളിൽ എളിയവരായ നമ്മളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മഹത്തായ ഫളൽ ഔദാര്യം കൊണ്ട് ഉൾപ്പെടുത്തി തരുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുന്നു. മലമൂത്ര വിസർജനം കഴിഞ്ഞാൽ ശുചീകരണം അതിന് അനിവാര്യമായ നിർബന്ധമായ കാര്യങ്ങളും ഷർത്തുകളും നാം പറഞ്ഞു. ഇനി ശുചീകരണവുമായി ബന്ധപ്പെട്ട ചില സുന്നത്തുകളാണ് ആദ്യമായി പറയുന്നത്. ഖുലാസ പേജ് നമ്പർ 61 ഇന്ന് നമുക്ക് തുടങ്ങാനുള്ളത്. സഫ്വാൻ കെ പി ഉസ്താദ് ഉണ്ട്, കീശീരി ഉണ്ടാവും അവിടെ എവിടെയെങ്കിലും, ശരി കാണണം എന്ന് വിചാരിക്കാം. ഏതായാലും പബ്ലിക്കിലും ആവാം, സൗകര്യമുള്ളവർക്ക് നോക്കാൻ പറ്റും. കാമറുണ്ടായാലും മതി, കിതാബ് നോക്കി ആവുമ്പോൾ അതുമായിട്ട് കുറച്ച് ബന്ധപ്പെടാൻ സൗകര്യമാണ് എന്നുള്ള ആൾക്കാണ് ഇപ്പം അത് ചെയ്യുന്നത്. സുനനുൽ ഇസ്തിഞ്ചായി എന്നാണ് പാഠത്തിൻ്റെ തലക്കെട്ട്. ശുചീകരണം, ശൗചം ചെയ്യുന്നതിൻ്റെ സുന്നത്തുകൾ. ഹാക്ക ജുംലത്തമ്മിൻ സുനനിൽ ഇസ്തിഞ്ച, ഹാക്ക എന്നതൊരു പ്രത്യേക പ്രയോഗം. ഇന്ന പിടിച്ചോ എന്ന അർത്ഥത്തിന് അറബിയിൽ പ്രയോഗിക്കുന്ന ഒരു വാക്കാണ് ഹാക്ക. ഹാക്ക് ഹാക്ക ജുംലത്തൻ മിൻ സുനനിൽ ഇസ്തിഞ്ച, ശൗചം ചെയ്യുന്നതിൻ്റെ സുന്നത്തുകൾ ധാരാളമുണ്ട്, അതിൽ ഏതാനും ചില സുന്നത്തുകൾ ഇന്ന് പിടിച്ചോ എന്ന് പറഞ്ഞതാ പറയാൻ പോകുന്നു എന്നർത്ഥം. ഷർത്തുകൾ ഏഴെന്ന് നമ്മൾ പറഞ്ഞു. കല്ല് പോലെയുള്ള വസ്തു കൊണ്ട് ശുദ്ധീകരിക്കുകയാണെങ്കിൽ അതിന് ഏഴ് ഷർത്തുകൾ പറഞ്ഞു. ഇനി സുന്നത്തുകളാ പറയുന്നു. ആ ഈശീരിന്റെ മോക്കാണെന്നാ, അതിന്റെ മുമ്പ് സക്കാഫി ഉസ്താദിന്റെ ഉണ്ട് ഇവിടെ രണ്ടാളതും. ഓക്കെ ആയിക്കോട്ടെ. ഒന്ന്, അല്ലാ യസ്തൻജിയ ബിൽ മായി, വെള്ളം കൊണ്ട് ശൗചം ചെയ്യാതിരിക്കൽ. എവിടെ? ബി മൗദി ഖവാഇൽ ഹാജത്തി, മലമൂത്ര വിസർജനം നടത്തിയ സ്ഥലത്ത് വെച്ച് അതേ സ്ഥലത്ത് ഇരുന്നു കൊണ്ട് തന്നെ വെള്ളം കൊണ്ട് ശൗചം ചെയ്യുകയാണ് എങ്കിൽ അത് ആ സ്ഥലത്ത് നിന്നാവാതിരിക്കാം. അത് എപ്പോഴ്? ഇൻ ഹാഫ, ഭയപ്പെട്ടാൽ, തെർശീഷൻ തെറിക്കലിന്, അതായത് നമ്മളിപ്പോ മൂത്രപ്പരയോ അതല്ലെങ്കിൽ കക്കൂസോ സൗകര്യപ്പെടുത്തി അതിലാണ് നമ്മൾ മൂത്രമൊഴിച്ചത്, അല്ലെങ്കിൽ അതിലാണ് നമ്മൾ മലമൂത്ര വിസർജനം നടത്തിയത്, അവിടെ വെച്ച് ശൗചം ചെയ്യുകയാണെങ്കിൽ വെള്ളം കൊണ്ട് തന്നെ ശൗചം ചെയ്യുന്നത് കൊണ്ട് സുന്നത്തിനെതിരൊന്നുമില്ല. സാധാരണഗതിയിൽ ടോയ്ലറ്റിലാണെങ്കിലും അതുപോലെ തന്നെ മൂത്രപ്പരയിലാണെങ്കിലും ഒന്നും
വെള്ളം കൊണ്ട് മനോഹരം ചെയ്താൽ ദേഹത്തേക്ക് തെറിക്കുക ഇല്ല സാധാരണയിൽ. അപ്പോൾ വെള്ളത്തിൽ ദേഹത്തേക്ക് തെറിക്കുമെന്ന് തോന്നുന്ന സാഹചര്യത്തിലാണ് അവിടെ വെച്ച് വെള്ളം കൊണ്ട് ശൗചം ചെയ്യാതിരിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഒന്നും അങ്ങോട്ടോ ഇങ്ങോട്ടോ അല്പം മാറി നിൽക്കുകയാണ് വേണ്ടത്. കല്ലുകൊണ്ടാവുമ്പോ പിന്നെ ആ പ്രശ്നമില്ല, കാരണം അത് തെറിക്കാൻ സാധ്യതയില്ലല്ലോ. ടിഷ്യൂ പേപ്പർ കൊണ്ടോ കല്ലുകൊണ്ടോ മറ്റോ ഒക്കെ വൃത്തിയാക്കുകയാണെങ്കിൽ അവിടെ പിന്നെ ആ മൂത്രമൊഴിച്ച അതേ സ്ഥലത്ത് വെച്ച് തന്നെ, അല്ലെങ്കിൽ മലവിസർജനം ചെയ്ത അതേ സ്ഥലത്ത് വെച്ച് തന്നെ ശൗചം ചെയ്യാം. വെള്ളവും ഇങ്ങോട്ട് ദേഹത്തേക്ക് തെറിക്കാൻ സാധ്യതയില്ലെങ്കിൽ അവിടെ വെച്ച് ശൗചം ചെയ്യാം. അതേ സമയത്ത് തെറിക്കാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്നെങ്കിൽ സ്ഥലം മാറിയിരിക്കുക. കാരണം ഈ നജസ്സിലേക്ക് നാം ശൗചം ചെയ്യുന്ന വെള്ളം തെറിക്കുകയും അത് നമ്മുടെ ദേഹത്തേക്കോ വസ്ത്രത്തേക്കോ തെറിക്കുകയും ചെയ്താൽ നമ്മുടെ ദേഹവും വസ്ത്രവും നരസാനിട വരുമല്ലോ. അതുകൊണ്ട് അവിടെ വെച്ച് ശൗചം ചെയ്യാതെ അല്പം മാറി നിൽക്കുകയാണ് നല്ലത്. രണ്ട്, എന്തോ ബൈലക്സ് എന്തോ ഒരു മെസ്സേജ് ഇങ്ങനെ കാണിക്കുന്നുണ്ട്, ഇടയ്ക്ക് ഡിസി ആണെങ്കിൽ പറയണം, ഉണർത്തണം. കാരണം സാധാരണ ഈ മെസ്സേജ് കണ്ടാൽ ഇവിടെ ഡിസി വരാറുണ്ട്, അങ്ങനെ ഉണ്ടെങ്കിൽ ഉണർത്തണം. രണ്ട്, അയ്യാത്തമിത അലൽ ഇസ്ബായിൽ വുസ്തോ, നടുവിരലിന്മേൽ ഊന്നു കൊടുക്കുക എന്ന് പറഞ്ഞാലോ, ചൂണ്ടുവിരലും ചെറുവിരലിന്റെ തൊട്ടടുത്തുള്ള നമ്മളെ നാടൻ മലയാളത്തിൽ മോതിരവിരൽ എന്ന് പറയുന്ന വിരലും, ഈ രണ്ട് വിരലുകൾ നടുവിരലിന്റെ പിന്നിൽ വെച്ച് ഈ നടുവിരൽ അല്പം മുന്നോട്ട് ഉന്തിക്കൊണ്ട് പിടിക്കുക. എപ്പോഴും ഫിദ്ദുബിരി, പിന്ദ്വാരം വൃത്തിയാക്കുമ്പോൾ, അതാ പിന്ദ്വാരത്തിൽ എന്തോസ്ലിഹി, പിന്ദ്വാരം കഴുകി വൃത്തിയാക്കുന്ന, അതായത് മലവിസർജനം ചെയ്ത് പിന്ദ്വാരം വൃത്തിയാക്കുമ്പോൾ നടുവിരലിന്മേൽ ഊന്നുകൊടുക്കുക. എപ്പോ ഫിദ്ദുബിരി എന്തോസ്ലിഹി, പിന്ദ്വാരത്തിൽ അത് കഴുകുന്ന സമയത്ത്. എന്നിട്ട് വേദുരുക്കഹു, ഈ വിരൽ കൊണ്ട് ഊന്നുകൊടുത്ത് പിന്ദ്വാരം നന്നായി ഉരച്ച് കഴുകുക. അത് പ്രത്യേകം, അല്ലാതെ അങ്ങനെ മൊത്തം വിരലുകൾ ഒരുപോലെ പിടിച്ച് കഴുകിയാലും നജസ് ശുദ്ധിയാവും. എന്നാൽ ഈ രീതിയിൽ നടുവിരൽ അല്പം മുമ്പോട്ട് ഉന്തി ആ നടുവിരലിന്റെ പിന്നിൽ ഒരു ബലത്തിനായിട്ട് ചൂണ്ടുവിരലും മോതിരവിരലും പിന്നിൽ താങ്ങായി കൊടുത്തുകൊണ്ട് അപ്പോ നടുവിരൽ അല്പം മുന്നോട്ട് പൊങ്ങി നിൽക്കുമല്ലോ, ആ നിലക്ക് അതിമൽ ഊന്നിക്കൊണ്ട് പിന്ദ്വാരം കഴുകലും ഒരക്കലും പ്രത്യേകം സുന്നത്താണ്. മൂന്ന്, അയ്യസ്തഞ്ചിയ ബിൽ യസാർ, ഇടത് കൈകൊണ്ട് ശൗചം ചെയ്യൽ. ഇടത് കൈകൊണ്ട് ശൗചം ചെയ്യുക എന്ന് പറഞ്ഞാലിപ്പോ വെള്ളം കൊണ്ടാവുമ്പോ വളരെ വ്യക്തം, വലത് കൈ കൊണ്ട് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇടത് കൈകൊണ്ട് കഴുകുക. മൂത്രമൊഴിച്ച് കഴുകുകയാണെങ്കിലും മലവിസർജനം കഴിഞ്ഞിട്ട് കഴുകുകയാണെങ്കിലും രണ്ടും പ്രശ്നമൊന്നുമില്ല. വെള്ളം കൊണ്ടാണെങ്കിൽ വലത്തെ കൈ കൊണ്ട് വെള്ളം ഒഴിക്കുക, ഇടത് കൈ കൊണ്ട് കഴുകുക. പിന്നെ കല്ലുകൊണ്ട് ആണെങ്കിൽ എന്താ ചെയ്യ, കല്ലുകൊണ്ടാണെങ്കിൽ ഇടത് കൈകൊണ്ട് പിന്ദ്വാരം തടക എളുപ്പമാണ്, പ്രശ്നമൊന്നുമില്ല. സ്ത്രീകൾക്കാണെങ്കിൽ മൂത്രമൊഴിച്ചാലും മലവിസർജനം ചെയ്താലും ഇടത് കൈകൊണ്ട് തുടച്ചു വൃത്തിയാക്കാം. പുരുഷന്മാർക്കോ, പുരുഷൻ എന്താ ചെയ്യ, പുരുഷൻ ഇടത്തെ കയ്യിൽ കല്ല് പിടിച്ചിട്ട് വലത്തെ കൈ കൊണ്ട് ലിംഗം പിടിക്കേ, എന്നിട്ട് ഇടത്തെ കൈ കൊണ്ട് തുടങ്ങുക. അപ്പൊ വലത്തെ കൈ കൊണ്ട് ലിംഗം പിടിക്കുന്നത് സുന്നത്തിന്റെ മാറ്റാണല്ലോ.
അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് ചില സാധാരണക്കാരെ പറ്റി ഉസ്താദന്മാരെ പറ്റിയല്ല പറയുന്ന, ഉസ്താദന്മാർക്കൊക്കെ അറിയാം. മൂത്രവിസർജനം കഴിഞ്ഞ് നമ്മൾ ടിഷ്യൂ പേപ്പറോട് തുടക്കുകയാണ്, അതല്ലെങ്കിൽ കല്ലുകൊണ്ട് തുടക്കുകയാണ്, എന്നാൽ ഇടത് കൈകൊണ്ട് വേണം എന്ന് പറഞ്ഞാൽ പുരുഷൻ എന്ത് ചെയ്യും? പുരുഷൻ ചെയ്യേണ്ടത് ഈ കല്ല് വലത് കയ്യിൽ പിടിക്കുക, അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പർ വലത് കയ്യിൽ പിടിക്കുക, എന്നിട്ട് തന്റെ ലിംഗം ഇടത് കൈകൊണ്ട് പിടിക്കുക, എന്നിട്ട് ഈ പേപ്പർ കൊണ്ട് അങ്ങോട്ട് തുടക്കുകയല്ല, അതല്ലെങ്കിൽ കല്ലുകൊണ്ട് അങ്ങോട്ട് തുടക്കുകയല്ല, മറിച്ച് വലത് കയ്യിൽ പിടിച്ച ഈ കല്ലിലേക്ക് അതല്ലെങ്കിൽ ടിഷ്യൂ പേപ്പറിലേക്ക് ഇടത് കൈ കൊണ്ട് ലിംഗം പിടിച്ച് ലിംഗത്തിന്റെ തല ഇങ്ങോട്ട് തുടക്കുകയാണ് വേണ്ടത്. മനസ്സിലായി കാണും. ആ അങ്ങനെയാണ് കല്ല് പേപ്പർ തുണി പോലത്തതുകൊണ്ട് പുരുഷൻ മൂത്രമൊഴിച്ച് ശൗചിക്കുമ്പോൾ ചെയ്യേണ്ടത്. അതേസമയത്ത് വെള്ളം കൊണ്ട് കഴുകുമ്പോൾ പ്രശ്നമില്ല. വെള്ളം കൊണ്ട് കഴുകുമ്പോൾ വലത്തേ കയ്യിൽ വെള്ളം പിടിച്ച് വെള്ളമൊഴിച്ചിട്ട് ഇടത്തേ കൈ കൊണ്ട് കഴുകുക. ബന്ധുവാരാണെങ്കിലും ബിന്ദുവാരാണെങ്കിലും സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെ. നാല്, അൽ ഈതാർ ഫിൽ അഹ്ജാർ, കല്ലുകൾ പോലത്തതുകൊണ്ട് വൃത്തിയാക്കുകയാണെങ്കിൽ അതിൽ ഒറ്റയാകൽ. കല്ലിൽ മാത്രമല്ല, കല്ല് പോലത്തതിൽ വെള്ളം മൂന്ന് പ്രാവശ്യം വെള്ളം കൊണ്ട് കഴുകൽ സുന്നത്തുണ്ട്. എന്നതുപോലെ കല്ലിനൊരു പ്രത്യേകത ഉണ്ടല്ലോ, നമ്മൾ പറഞ്ഞു മൂന്നിൽ കുറയാൻ പാടില്ല, മൂന്ന് നിർബന്ധമാണ് എന്നാൽ. പിന്നെ മൂന്ന് നിർബന്ധമാണ് എന്ന് പറഞ്ഞാൽ മൂന്ന് കൊണ്ട് വൃത്തി വന്നില്ലെങ്കിൽ വൃത്തി വരുന്നത് വരെ തുടച്ച് വൃത്തിയാക്കണം എന്നും നാം പറഞ്ഞു. അവിടെ ഉദാഹരണം നാലാമത്തെ കല്ലുകൊണ്ട് വൃത്തി വന്നു, എന്നാൽ ഒന്നുകൂടി ഉപയോഗിച്ച് അഞ്ചാക്കുക, അതൊരു സുന്നത്താണ്. അതാ അപ്പൊ ഇവിടെ ഏറെ പറഞ്ഞത്. വെള്ളം കൊണ്ടാവുമ്പോൾ ഒരു പ്രാവശ്യം കഴുകിയാൽ തന്നെ വൃത്തിയായല്ലോ, പിന്നെ രണ്ടാമതൊന്നും മൂന്നാമതൊന്നും ചെയ്യൽ സുന്നത്താണ്. അവിടെ മൂന്ന് പ്രാവശ്യമാക്കുമ്പോൾ ഒറ്റയായി മൂന്നുമായി. കല്ലിന്റെ അവിടെ അതല്ല, മൂന്നെണ്ണം എന്നത് നിർബന്ധം തന്നെ. മൂന്നിൽ കുറഞ്ഞാൽ ശുദ്ധിയാവൂല. മൂന്നുകൊണ്ട് ശുദ്ധിയായാലും ഓക്കെ, മൂന്ന് തന്നെ ഒറ്റയായി മൂന്നുമായി ഒക്കെ ആയി. മൂന്നുകൊണ്ട് ശുദ്ധി ആകുന്നില്ലെങ്കിലോ പിന്നെ നാലാമത്തത് കൊണ്ട് ശുദ്ധിയായാൽ അവിടെ നിർത്താതെ ഒന്നുകൂടി ആക്കുക. അല്ല, ആറാമത്തത് കൊണ്ടാണ് ശുദ്ധി വന്നത്, എന്നാൽ ആറുമൽ നിർത്താതെ ഒന്നുകൂടി വെക്കുക, ഏഴാക്കുക. ഇങ്ങനെ ഒറ്റയാക്കൽ സുന്നത്താണ് കല്ലിൽ. അഞ്ച്, അയ്യുഖദ്ദിമ ഫിൽ മായി, വെള്ളം കൊണ്ട് ശൗചം ചെയ്യുമ്പോൾ മുന്തിക്കുക. അൽ ഖുബുല, മുന്ത്വാരത്തിൽ നേരെ വെള്ളം കൊണ്ടാണ് മലമൂത്ര വിസർജനം ചെയ്തിട്ട് കഴുകി വൃത്തിയാക്കുന്നതെങ്കിൽ ആദ്യം മുന്ത്വാരം വൃത്തിയാക്കുക, പിന്നീട് പിന്ത്വാരം വൃത്തിയാക്കുക. വഫിൽ ഹജരി, കല്ല് പോലെയുള്ള വസ്തു കൊണ്ടാണ് ശൗചം ചെയ്യുന്നതെങ്കിൽ മുന്തിക്കുക, അദ്ദുബറ പിന്ത്വാര, ആദ്യം പിന്ത്വാരം തുടച്ചു വൃത്തിയാക്കുക, എന്നിട്ട് മുന്ത്വാരം തുടച്ചു വൃത്തിയാക്കുക. കഴുകാവുമ്പോൾ ആദ്യം മുന്ത്വാരം കഴുകുക, പിന്നീട് പിന്ത്വാരം കഴുകുക. ഇതാണ് സുന്നത്തായ രീതി. മറിച്ചായാൽ ശുദ്ധിയാവും, ഒരു സുന്നത്ത് ഇഷ്ടപ്പെടും. നല്ല വെള്ളം കൊണ്ട് ശൗചം ചെയ്യുമ്പം ഒരാൾ എന്ത് ചെയ്തു? ആദ്യം പിന്ത്വാരം നല്ലോണം കഴുകി വൃത്തിയാക്കി, പിന്നെ മുന്ത്വാരം കഴുകി. സംഗതി ഫർളു വിടും, പക്ഷെ ഒരു സുന്നത്ത് നഷ്ടപ്പെടും. കല്ലുകൊണ്ടാവുമ്പോൾ നേരെ മറിച്ച് ഒരാൾ ചെയ്തു, ആദ്യം മുന്ത്വാരം വൃത്തിയാക്കി, പിന്നീട് പിന്ത്വാരം വൃത്തിയാക്കി, എന്നാലും സഹിയാവും, വൃത്തി വരും, പക്ഷേ സുന്നത്ത് നഷ്ടപ്പെടും. ആറ്, അയ്യുഖദ്ദിമൽ ഹജറ അലൽ മാഇ, അയ്യുഖദ്ദിമൽ ഹജറ, കല്ല് പോലത്തതിനെ മുന്തിക്കുക. അലൽ മായി, വെള്ളത്തേക്കാൾ. എന്നറ രണ്ടുകൊണ്ടും കൂടി ശുദ്ധിയാക്കുക എന്നാ പറഞ്ഞതിന്റെ ചുരുക്കമാണ്. ആദ്യം കല്ലുകൊണ്ട് അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പർ കൊണ്ട് തുടച്ച് വൃത്തിയാക്കി, എന്നിട്ട് പിന്നെ അല്പം വെള്ളം ഉപയോഗിച്ചുകൊണ്ട് കഴുകി. നമുക്ക് മലയാളക്കാർക്ക് ദഹിക്കാത്തൊരു കേസാണ്, വെള്ളം കഴിയുന്നത്ര കുറച്ച് ഉപയോഗിക്കാൻ പ്രത്യേകം കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു മുസ്ലിങ്ങളായ നമ്മൾ. അത്യാവശ്യത്തിന് മാത്രമേ വെള്ളം ഉപയോഗിക്കാവൂ. അപ്പൊ ഈ ഒരു കാര്യം പാലിക്കാൻ സഹായകമാണ്. മലവിസർജനം ചെയ്തു അല്ലെങ്കിൽ മൂത്രവിസർജനം ചെയ്തു, കല്ലുകൊണ്ട് അല്ലെങ്കിൽ ഒരു ടിഷ്യൂ പേപ്പർ കൊണ്ട് ആദ്യം നജസ് ഉള്ള ഭാഗം തുടച്ച് വൃത്തിയാക്കി,
എന്നിട്ട് പിന്നെ കഴുകുമ്പോൾ കുറഞ്ഞ വെള്ളം ഉണ്ടായാൽ മതി, ആ വെള്ളം കൊണ്ട് തന്നെ വൃത്തി വരും. അതില്ലാതിരിക്കുമ്പോൾ വെള്ളം കൂടുതൽ ഉപയോഗം വരും. അപ്പോ ആദ്യം കല്ലുകൊണ്ട് വൃത്തിയാക്കുക, അനന്തരം വെള്ളം കൊണ്ട് വൃത്തിയാക്കുക. ഇതാണ് ഏറ്റവും ഉത്തമമായ രീതി. ഇനി ഫൈനിക്തഫ ബിവാഹിദിൻ, ഇതിൽ ഒന്നുകൊണ്ട് മതിയാക്കുന്നു എങ്കിൽ, എന്നാൽ കല്ലാണെങ്കിൽ കല്ല് മാത്രം, വെള്ളമാണെങ്കിൽ വെള്ളം മാത്രം, രണ്ടും കൂടി ഉണ്ടാവൂല, അങ്ങനത്തെ സാഹചര്യമാണെങ്കിൽ ഫല്ലഫുബലു, അവിടെ ഏറ്റവും ഉത്തമം ഹുവൽ മാവു, അത് വെള്ളം തന്നെ. ഇങ്ങനെ രണ്ടും കൂടിയാണെങ്കിൽ ഏറ്റവും നല്ല ആദ്യം കല്ല് ഉപയോഗിക്കുക, പിന്നെ വെള്ളം ഉപയോഗിക്കുക. ഇനി രണ്ടും കൂടി ഇല്ല, കല്ല് വേണമെങ്കിൽ അങ്ങനെയുണ്ട്, വെള്ളം വേണമെങ്കിൽ അങ്ങനെയുണ്ട്, ഒന്നേ ഒന്ന് ചെയ്യൂ, എന്നാൽ അത് വെള്ളം കൊണ്ട്. കാരണം എന്താ, വെള്ളം കൊണ്ട് കഴുകുമ്പോൾ പൂർണ്ണ വൃത്തി വരും. കല്ലോ ടിഷ്യൂ പേപ്പർ പോലത്തത് കൊണ്ടാണെങ്കിൽ വൃത്തിയാകുമെങ്കിലും അതിന്റെ അസർ, അതിന്റെ അസർ അഥവാ അതിന്റെ അടയാളം അവശേഷിക്കും. അപ്പോ അടയാളം ശേഷിക്കാതെ പൂർണ്ണ ശുദ്ധി വരുന്ന വെള്ളമാണ്, അടയാളം ശേഷിക്കുന്ന നജസിന്റെ തടി മാത്രം നീങ്ങുകയും അടയാളം ശേഷിക്കുകയും ചെയ്യുന്ന കല്ലിനേക്കാൾ ഉത്തമം. രണ്ടും കൂടി ഉണ്ടെങ്കിൽ വളരെ നന്നായി. ഏഴ്, അയ്യബുദഫിൽ ഇസ്തിജ്മാരി, കല്ലുകൊണ്ട് ശൗചം ചെയ്യുമ്പോൾ തുടങ്ങുക. കല്ലുകൊണ്ട് എന്ന് പറഞ്ഞാൽ കല്ല് പോലത്തതൊക്കെ പെടണം, തുണി അതല്ലെങ്കിൽ ഇഷ്ടിക അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പർ പോലത്തതൊക്കെ പെട്ട്. എവിടം കൊണ്ട് തുടങ്ങണം? ബി മുഖദ്ദമി സ്വഫ്ഹത്തിൽ യുംന, വലത് ചന്തിയുടെ മുൻഭാഗത്ത് നിന്ന് തുടങ്ങുക. ശുദ്ധീകരണം വലതുവശത്ത് നിന്നാണല്ലോ തുടങ്ങുക, കാരണം അത് തെക്രീമിന്റെ ബാബിൽ പെട്ടതാ. അപ്പോ ആകെ ഒന്നിച്ച് ഒറ്റത്തുടക്കലല്ല തുടക്കേണ്ടത്, അതാ പറയണേന്റെ മായന. മനസ്സിലായില്ലേ? പറയാൻ കുറവ് കരുതിയിട്ട് കാര്യമില്ല. ഇതൊക്കെ അങ്ങനെ രഹസ്യ തുണിന്റെ ചോട്ടിലുള്ള വിവരങ്ങളായതുകൊണ്ട് പറയുമ്പോ ഒരു നാണക്കേട്, കേൾക്കുമ്പോ ഒരു നാണക്കേട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവിടത്തെ അവിടെ ഉള്ള തന്നെ പറയണല്ലോ. അപ്പോ ഇരിക്കുമ്പോ, മലവിസർജനത്തിന് ഇരിക്കുമ്പോ, നമ്മുടെ വലത്തെ തൊടയുടെ അറ്റം ചെന്ന് ചേരുന്ന വലത്തെ ചന്തി, അതിന്റെ മുൻവശത്ത് നജസ് ഇല്ലാത്ത സ്ഥലത്ത് വെച്ചോളണം. ശരിയല്ലേ? ആ മലമുള്ള ആ മലത്തുമ്മേ കൊണ്ടുപോയിട്ട് നമ്മൾ പേപ്പർ വെച്ചിട്ട് അതുകൊണ്ട് തുടച്ചാൽ ഒരു വകയാവും. പിന്നെ അത് ശുദ്ധിയാകുകയല്ല ചെയ്യുക, അത് ശരിക്കും ഒരു വകയാകുക ചെയ്യുക. അതുകൊണ്ട് അത് വരാൻ പാടില്ല. എപ്പോഴും എന്തു വേണം, ഈ പേപ്പർ അതല്ലെങ്കിൽ ഈ കല്ല് അല്ലെങ്കിൽ ഈ ഇഷ്ടിക അല്ലെങ്കിൽ ഈ തുണി എന്താണോ നമ്മൾ ഉപയോഗിക്കുന്നത് വെച്ചാൽ, അത് വലത്തെ ചന്തിയുടെ മുൻവശത്ത് വെക്കുമ്പോൾ ഈ മലം അല്ലെങ്കിൽ മൂത്രം ആവുന്ന ഈ നജസ് എത്താത്ത സ്ഥലത്തായിരിക്കണം വെക്കേണ്ടത്. അവിടെ മുൻവശത്ത് വെക്കുക, എന്നിട്ട് അതിങ്ങനെ കൊണ്ടുപോയിട്ട് തുടങ്ങിയ സ്ഥലം വരെ ചുറ്റിച്ചു കൊണ്ടുവരിക. സുമ്മബിൽ യുസ്ര, രണ്ടാമത്തെ കല്ല് കൊണ്ട് തുടങ്ങുമ്പോൾ അവിടെ നിന്ന് തന്നെ തുടങ്ങണ്ട്. ഒന്നാമത്തെ കല്ല് തുടങ്ങിയത് വലത്തെ ചന്തിക്കെട്ടിന്റെ മുൻഭാഗത്ത് നിന്നാണെങ്കിൽ അത് കൊണ്ടുപോയി ചുറ്റിച്ചു കൊണ്ടുവന്ന് തുടങ്ങിയ സ്ഥലം വരെ കൊണ്ടുവന്ന് അത് ഒഴിവാക്കി. പിന്നെ രണ്ടാമത്തെ കല്ലുകൊണ്ട് തടവുമ്പം വലത്തെ ചന്തിയുടെ മുൻവശത്ത് നിന്നും കൊണ്ടുപോയി നേരത്തെ കൊണ്ടുവന്നതിന്റെ നേരെ ഓപ്പോസിറ്റിൽ കൊണ്ടുവരണം, തിരിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരണം. അങ്ങനെ രണ്ടായി, എല്ലാ തടവിലും മുഴുവൻ സ്ഥലത്തും എത്തണം. പക്ഷെ തുടക്കം ആദ്യം വലത്തെ ചന്തിയുടെ മുൻവശത്ത് നിന്ന് കൊണ്ടുവന്നു മറ്റേ ഭാഗത്തേക്ക് എത്തിച്ചു, രണ്ടാമത്തേത് ഇടത്തെ ഭാഗത്തു നിന്ന് തുടങ്ങി ആദ്യം തുടങ്ങി ഓർത്തെത്തിച്ചു, മൂന്നാമത്തേത് സുമ്മയുമിറൽ ഹജറ, പിന്നെ മൂന്നാമത്തേതിൽ കല്ലിനെ നടത്തുക. അനസ്വഫത്തൈനി, രണ്ട് ചന്തിക്കെട്ടിന്റെയും വലതുവശത്തിന്റെയും ഇടതുവശത്തിന്റെയും മേൽ നടത്തുക. വൽ മസ്റുബത്തി, മലദ്വാരത്തിന്റെയും നേരെ. മസ്റുബ എന്ന് പറഞ്ഞാൽ അവിടെ മലദ്വാരം ജമിയൻ. അതായത് ഒന്നാമത്തെ വലത്തിൽ നിന്ന് തുടങ്ങിയിട്ട് ഇങ്ങനെ കൊണ്ടുപോയി വലതുഭാഗം പൂർത്തിയാക്കി ഇടതുഭാഗത്തിലൂടെ മലദ്വാരം ഉൾപ്പെടെ തടങ്ങി പൂർത്തിയാക്കുക. രണ്ടാമത്തേതിന്റെ നേരെ ഓപ്പോസിറ്റ്. മൂന്നാമത്തേത് രണ്ട് വശവും മലദ്വാരവും ഉൾപ്പെടുന്ന ആൾക്ക് ഒന്നിച്ച്, ഇങ്ങനെയാണ് മൂന്ന്. എന്നിട്ട് പൂർത്തിയായിട്ട് വൃത്തി തോന്നിയിട്ടില്ലെങ്കിൽ ഇനി രണ്ടെണ്ണം കൂടി ആക്കുക, നാലാമത്തോണ്ട് വൃത്തിയായ ഒന്നോടും കൂട്ടിയിട്ട് അഞ്ചാക്കുക, അല്ല അഞ്ചാമത്തോണ്ട് വൃത്തിയായേക്കാണെങ്കിൽ ഓക്കെ മതി,
ആറാമത്തോണ്ടാണ് വൃത്തിയായതെങ്കിൽ ഏഴാമത്തോന്നുകൂടി കൂട്ടുക. ഇങ്ങനെ വരും. എട്ട് അയ്യക്കൂലബായതഹു, ശുചീകരണം കഴിഞ്ഞതിന് ശേഷം പറയുക. ഇപ്പൊ നമ്മളിപ്പോ ടോയ്ലറ്റിന്റെ ഉള്ളിൽ നിന്ന് തന്നെയാണ് വൃത്തിയാക്കുന്നത്, അപ്പൊ പിന്നെ അവിടെ നിന്ന് പറയാൻ പറ്റില്ല, പുറത്തിറങ്ങിയിട്ട് പറയണം. എന്ത് പറയാ? അല്ലാഹുമ്മ തഹിർ ഖൽബി മിനൽ നിഫാഖി വഹസ്സിൻ ഫർജി മിനൽ ഫവാഹിശി എന്ന് പറയുക. അപ്പോ പ്രശ്നതല്ല, ഇപ്പൊ പ്രായോഗികമായിട്ടുമാണല്ലോ ചിന്തിക്കുക. നമ്മൾ വിസർജന സ്ഥലത്തിൽ നിന്ന് പുറത്തിറങ്ങുമ്പോ കഴിഞ്ഞ പാഠത്തിൽ നമ്മൾ പറഞ്ഞു അല്ലാഹുമ്മ തഹിർ ഖൽബി അല്ല, അവിടെ പറഞ്ഞ ഉഫ്രാനക് അൽഹംദുലില്ലാഹി അല്ലദീ അദ്ഹബ അന്നിൽ അദാ വഅഫാനീ എന്ന് പറയണം എന്ന് പറഞ്ഞു. ശൗചം ചെയ്തു കഴിഞ്ഞാൽ അല്ലാഹുമ്മ തഹിർ ഖൽബി മിനൽ നിഫാഖി വഹസ്സിൻ ഫർജി മിനൽ ഫവാഹിഷ് എന്ന് ചൊല്ലണം എന്നും പറഞ്ഞു. പഴയ സമ്പ്രദായത്തിൽ അത് എളുപ്പമാണ്. എന്താ പഴയ സമ്പ്രദായത്തിൽ? ഒരുപക്ഷെ വെളിക്കിരിക്കാൻ പോകും, ആ വെളിക്കിരുന്ന സ്ഥലത്ത് നിന്ന് പുറത്തിറങ്ങുമ്പോ ഉഫറാനക്ക് അൽഹംദുലില്ലാഹി അല്ലദീ അദ്ഹബ അന്നിൽ അദാ വഅഫാനീ എന്ന് ചൊല്ലി. പിന്നെ നമ്മൾ മറ്റൊരു സ്ഥലത്ത് വന്നിട്ടാണ് കഴുകി വൃത്തിയാക്കുക. ആ കഴുകിയതിന് ശേഷം അല്ലാഹുമ്മ തഹിർ ഖൽബി എന്ന് അവിടുന്ന് ചൊല്ലി, ഒരു പ്രശ്നവുമില്ല. അതല്ല, പഴയ കാലത്തൊക്കെ പുറത്തെവിടെയെങ്കിലും വലിയ കുഴി കുത്തി അതിന്റെ മുകളിലൊരു പാലം പോലെ ഇട്ട് അതിനൊരു മറ കെട്ടിയിട്ട് അങ്ങനെയായിരുന്നു കക്കൂസ് ആദ്യകാലത്ത് നമ്മുടെ നാട്ടിലേക്ക് കക്കൂസ്. അവിടെ ആവുമ്പോൾ ഈ സംഗതി നടക്കും, പുറത്തിറങ്ങുമ്പോൾ ഉഫ്രാനൊക്കെ ചൊല്ലി. അവിടുന്ന് വനയിരിക്കുന്നില്ലല്ലോ, കാരണം അത് നേരെ കുഴിയിലേക്കാണ് ഉണ്ടാകുക. അപ്പൊ അവിടുന്ന് വനയിരിക്കൽ കുറവാണ്, പുറത്ത് വേറെ സ്ഥലത്ത് നിന്നാ വനയിരിക്കുക. വനരിച്ചു കഴിഞ്ഞിട്ട് ഇപ്പൊ അതല്ലല്ലോ, രണ്ടുരുത്തിയിലല്ലേ. ഇപ്പോ നമ്മള് ബാത്റൂമിന്റെ ഉള്ളില് ടോയ്ലറ്റ് സംവിധാനിച്ചാലും വേണ്ടിയില്ല, അതല്ല ബാത്റൂമിന്റെ അല്ലാതെ വെറും ടോയ്ലറ്റ് മാത്രമായാലും വേണ്ടിയില്ല. അങ്ങോട്ട് കടക്കുമ്പോ എന്താക്കുക? ദുആ ചെയ്തു. പിന്നെ ഇങ്ങോട്ട് ഇറങ്ങണ്ടേ? ഇറങ്ങുമ്പോ എന്താക്കുക? പുറത്തു വരുമ്പോ അല്ലാഹുമ്മ തഹിർ ഖൽബി മിനൽ നിഫാഖി വഅസ്സിൻ ഫർജി മിനൽ ഫാഷി എന്നും പറയാനുണ്ട്, ഏതും പറയാണ്ട് ഉഫ്രാനക്ക് അൽഹംദുലില്ലാഹി അല്ലദീ അദ്ഹബ അന്നിൽ അദാ വഅഫാനി എന്നും പറയാണ്ട്. അപ്പൊ ആ തർത്തീബ് അനുസരിച്ച് ആദ്യം എന്ത് പറയാ? പുറത്തിറങ്ങിയ ഉടനെ ഉഫ്രാനക്ക പറയുക. പുറത്തിറങ്ങിയ ഉടനെ ആദ്യം പറയുക ഉഫ്രാനക് അൽഹംദുലില്ലാഹി അല്ലദീ അദ്ഹബ അന്നിൽ അദാ വഅഫാനി എന്ന് പറയാം. അതിനുശേഷം അല്ലാഹുമ്മ തഹിർ ഖൽബി മിനൽ നിഫാഖി വഹസ്സിൻ ഫർജി മിനൽ ഫവാഹിശി എന്ന് പറയുക. അതാണ് നല്ല തർത്തീബ്. ഇനി ഒരാൾ മറച്ച് പറഞ്ഞു, അതായത് ആദ്യം പുറത്തിറങ്ങിയ ഉടനെ അല്ലാഹുമ്മ തഹിർ ഖൽബി മിനൽ നിഫാഖി വഹസ്സിൻ ഫർജി മിനൽ ഫവാഹിശി എന്ന് ഉച്ചരിച്ചു, ആ ദിക്ർ ചൊല്ലിയതിനു ശേഷം പിന്നെയാണ് ഉഫ്രാനക്ക് അൽഹംദുലില്ലാഹി അല്ലദീ അദ്ഹബ അന്നിൽ അദാ വഅഫാനി എന്ന് പറഞ്ഞാലും കാര്യത്തിന് തകരാറില്ല. പക്ഷേ നല്ല രീതി തർത്തീബ് അതല്ല. ആദ്യം എന്ത് ചൊല്ലുക? പുറത്തിറങ്ങിയ ഉടനെ ഉഫ്രാനക് അൽഹംദുലില്ലാഹി അല്ലദീ അദ്ഹബ അന്നിൽ അദാ വഅഫാനി എന്ന് ആദ്യം ചൊല്ലുക. അതിനുശേഷം അല്ലാഹുമ്മ തഹിർ ഖൽബി മിനൽ നിഫാഖി വഹസ്സുൻ ഫർജി മിനൽ ഫാഹിശി എന്ന ദിക്ർ ചൊല്ലുക. ഇനി അവിടെ തന്നെ വുദു എടുക്കുകയും ചെയ്യുന്നത് നോക്കുക. എന്നാൽ നാവ് കൊണ്ട് പറയാതെ കൽബ് കൊണ്ട് ഉച്ചരിച്ചാൽ മതി. പക്ഷേ അതിനേക്കാൾ നല്ലത് പുറത്തിറങ്ങിയതിനു ശേഷം തർത്തീബായി ചെല്ലുക എന്ന് പറഞ്ഞാലോ? പുറത്തിറങ്ങി ആദ്യം ഉഫറാനൊക്കെ ചൊല്ലി, പിന്നെ അല്ലാഹുമ്മ തഹിർ ഖൽബി ചൊല്ലി, പിന്നെ വുദുവിന് ശേഷമുള്ള ദുആവും ചൊല്ലി. വളരെ നന്നായി. അതാണ് ഏറ്റവും നല്ല രീതി. മറിച്ചൊരാൾ ചെയ്യാണ്, ഏത് മലവിസർജനം കഴിഞ്ഞു അവിടെ നിന്ന് പുറത്ത് ടോയ്ലറ്റിന്റെ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് പോകുന്നു, ഉതു കൊടുക്കാൻ പുറത്തുണ്ട്, അവിടെ നിന്ന് നിൽക്കുമ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങിയതിന് ശേഷം മനസ്സുകൊണ്ട് ഉഫ്രാനക്ക് അൽഹംദുലില്ലാഹി അല്ലദീ അദ്ഹബ അന്നിൽ അദാ വഅഫാനി എന്ന് ചൊല്ലി നാവ് കൊണ്ട് ഉച്ചരിക്കാതെ, ശരീരം കൽപ്പിക്കാതെ. അതുപോലെ തന്നെ അല്ലാഹുമ്മ തഹിർ ഖൽബി മിനൽ നിഫാഖി വഅസ്സിൻ ഫർജി മിനൽ ഫവാഹിശി എന്ന് പറഞ്ഞു മതി. പക്ഷേ അതല്ല പൂർണ്ണമായ രൂപം. പുറത്തിറങ്ങിയതിന് ശേഷം ക്രമം പാലിച്ചുകൊണ്ട് ചെയ്യുക. ആദ്യം വിസർജനം കഴിഞ്ഞ ഉടനെയുള്ള ഉഫ്രാനൊക്കെ ചൊല്ലുക, രണ്ടാമത് ശൗചം കഴിഞ്ഞതിന് ശേഷമുള്ള അല്ലാഹുമ്മ തഹിർ ഖൽബി ചൊല്ലുക, മൂന്നാമത് വുദുവിന്റെ ശേഷമുള്ള ഷഹാദത്തും ദുആവും ചൊല്ലുക. അങ്ങനെയാണ് ഏറ്റവും നല്ലത്. അല്ലാഹുമ്മ അല്ലാഹു തഹിർ ഖൽബി, എന്റെ ഹൃദയത്തെ നീ ശുദ്ധീകരിക്കണമേ മിനൽ നിഫാഖി എല്ലാവിധ കാപട്യത്തിൽ നിന്നിട്ടും.
കാപട്യം പല ജാതിയുണ്ട്. വിശ്വാസത്തിലുള്ള കാപട്യമുണ്ട്, പ്രവർത്തനങ്ങളിലുള്ള കാപട്യമുണ്ട്, നമ്മളെ പോലത്തെ അധികം ആളുകൾക്കും ഉള്ളത് രണ്ടാമത് പറഞ്ഞതാ. അള്ളാഹുത്തൽ എല്ലാവിധ നിഫാഖിനെ തൊട്ടും നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞാലോ, മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഞാൻ ഇപ്പൊ നമ്മളെ വിഷയം അതല്ല, എന്നാലും അതായത് നിഫാഖ് അറിഞ്ഞാല് അബ്ദുവാഹിബ്ന് ബുയ്യിബ്ന് സുരൂരിന്റെ നിഫാഖ് അല്ല ഈ പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് വിശ്വാസത്തിലുള്ള നിഫാഖാണ്. എന്നാൽ പുറത്ത് മുസ്ലിമായി അഭിനയിക്കുകയും ഉള്ളിൽ കുഫരിയത്തും ഷിർക്കും താലോലിച്ചുകൊണ്ട് നടക്കുകയും ചെയ്യുന്നതാണ് ആ നിഫാഖ്. അത് വിശ്വാസത്തിലുള്ള നിഫാഖ. ഇതല്ല, ഇത് പ്രവൃത്തിയിലുള്ള നിഫാഖാണ്. പുറത്ത് നമ്മൾ വലിയ മാന്യന്മാരാ. വാതിലടച്ച് ടോയ്ലറ്റിന്റെ ഉള്ളിലോ ബാത്റൂമിന്റെ ഉള്ളിലോ പോയാൽ നമുക്ക് ചെയ്തുകൂടാത്ത ഒരു തമ്മാടിത്തരവുമില്ല. ആ നമ്മുടെ ഗുഹ്യസ്ഥാനം കൊണ്ടും അതുമായി ബന്ധപ്പെട്ടും പല നീചകൃത്യങ്ങളും ഒരു കേവലം ഒരു ഡോറിന്റെ മറയിൽ എല്ലാം കാണുന്ന കൽബിൽ കണ്ടുകൊണ്ടിരിക്കുന്ന സർവജ്ഞനായ റബ്ബിനെ നമുക്കൊരു വരിയില്ല. വാതിലടച്ച് ടോയ്ലറ്റിന്റെ ഉള്ളിൽ വാതിലടച്ച് കുറ്റിയിട്ടാല് ഉള്ളിലടക്കണമെന്നും ആരും കാണൂല എന്നുള്ളവർക്ക് വേണ്ട ദിനങ്ങളൊക്കെ തന്റെ ഗുഹ്യസ്ഥാനത്ത് അവൻ ചെയ്യുന്നു. പുറത്തിറങ്ങിയാലോ ആള് വലിയ പോരിശയാക്കപ്പെട്ട ആളാണ്, കാര്യമായ ആളാണ്, ശൈഖുനെയാണ്, ഉസ്താദാണ്, വലിയ ആളാണ് ഒക്കെയാണ്. ഇതാണ് ഇവിടെ പറയുന്ന നിഫാഖ്, പ്രവൃത്തിപരമായ നിഫാഖ്. ഉള്ളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലനെ കാണിച്ചുകൊണ്ട് എന്തും നമുക്ക് ചെയ്യാമെന്നും ആളെ കാണെ നമ്മൾ വലിയ മാന്യന്മാരായി ചമയുക. ഈ പ്രവൃത്തി സംബന്ധമായ നിഫാഖ് പലപ്പോഴും വരാൻ സാധ്യതയുണ്ടെന്ന് അറിയുന്ന ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത്തരം നീച പ്രവൃത്തിയിൽ നിന്നും നമ്മെ കാക്കാൻ വേണ്ടി റബ്ബാവുന്ന തമ്പുരാനോട് ഈ സന്ദർഭത്തിൽ പ്രത്യേകം പറയാൻ വേണ്ടിയിട്ട് നോക്കുകയാണ്. ആ സന്ദർഭവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആ സ്ഥലത്തിന് തന്നെ പ്രത്യേകത ഉള്ള ഇപ്പോ അറിയുന്നവർക്കൊക്കെ അറിയാം. വഹസ്വൻ ഫർജീമിനൽ ഫാഹിഷ്, എല്ലാവിധ ദുഷ്ചൈതികളിൽ നിന്നും എന്റെ ഗുഹ്യസ്ഥാനത്തെ നീ സുരക്ഷിതമാക്കണമേ എന്ന് ദുആ ചെയ്യ എന്ന്. ഇപ്പോ ഏതാണ്ട് 8 സുന്നത്തുകളും 7 ഷർത്തുകളുമാണ് ചുരുക്കി പറഞ്ഞത്. ഇപ്പൊ നമ്മൾ ചിന്തിച്ചു നോക്കുക, ആ വിഷയം അവിടെ തീർന്നു. വളരെ നിസ്സാരമെന്നതും എന്നാൽ എല്ലാ മനുഷ്യർക്കും ദൈനംദിനം അനിവാര്യമായ പ്രാഥമിക കർമ്മം കൃത്യം നിർവഹിക്കുക എന്ന മലമൂത്ര വിസർജനം, അതുമായി ബന്ധപ്പെട്ട് മാത്രം അള്ളാഹുവിന്റെ ദീനിൽ ഉള്ള വിധിവിലക്കുകൾ, നിയമവ്യവസ്ഥകൾ എന്തുമാത്രം ആഴത്തിലും പരപ്പിലുമുള്ളതാണ്. അത് ഓരോന്നും ഞാൻ സമയമില്ലാത്തത് കൊണ്ട് നമ്മൾ വിശദീകരിക്കാതിരുന്നതാണ്. ആ ഓരോ വിധികളുടെയും വിലക്കുകളുടെയും നിയമങ്ങളുടെയും ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്നാൽ അമ്പരപ്പിക്കുന്ന അത്ഭുതങ്ങൾ അതിന്റെ പിന്നിൽ കാണാൻ കഴിയും. അപ്പൊ എത്രമാത്രമാണ് നമ്മുടെ കാര്യത്തിൽ നമ്മുടെ സൃഷ്ടാവായ പരിപാലകനായ റബ്ബുൽ ഇസ്സത്തും നമ്മുടെ ആദരണീയരായ ഷഫീഉൽ മുദനിബീനായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാരുണ്യവും ജാഗ്രതയും ഏറ്റവും ചെറിയ പ്രാഥമിക കർമ്മമാകുന്ന മലമൂത്ര വിസർജനവുമായി ബന്ധപ്പെട്ട് നമുക്ക് പ്രതിഫലം ലഭിക്കാനും നാം മാനസികമായും ആത്മീയമായും ശാരീരികമായും വൃത്തിയാകാനും അള്ളാഹുവിന്റെ അടുക്കൽ പ്രകാശപൂരിതമായ ഈമാനും തഖ്വയും ഉള്ളവരായി തീരാൻ ഇത്രയും നിസ്സാരമെന്ന് തോന്നുന്ന മലമൂത്ര വിസർജനവുമായി ബന്ധപ്പെട്ട് പോലും ഇത്രയും വിസ്തരിച്ച് വിശദമായ വിധിവിലക്കുകൾ അള്ളാഹു തന്നെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇസ്ലാമിന്റെ അനുയായികൾ എന്ന് പറയപ്പെടുന്ന ആളുകൾ താൽക്കാലികമായ ചില്ലറ എന്തെങ്കിലും കാര്യലാഭത്തിന് വേണ്ടി ഭൗതികമായ പ്രത്യയശാസ്ത്രങ്ങളെ അന്വേഷിച്ചിറങ്ങുന്നത് എന്തുമാത്രം വിഡ്ഢിത്തമാണ്. ലോകത്ത് മറ്റൊരു പ്രത്യയശാസ്ത്രത്തിലും ഇങ്ങനെ മനുഷ്യ ജീവിതത്തിന്റെ സകലമാന തുറകളിലും വ്യക്തമായ നിർദ്ദേശങ്ങളും വിധിവിലക്കുകളും ഉൾക്കൊള്ളുന്നത് ലോകത്ത് തന്നെ കാണാൻ സാധ്യമല്ല. ഇസ്ലാമിനെ പഠിക്കുക, പഠിക്കും തോറും നമ്മളിൽ അത്ഭുതം വർദ്ധിച്ചു വരും. ഇത്രമാത്രം ആഴത്തിലും പരപ്പിലും വളരെ ചെറിയതെന്ന് തോന്നുന്ന കാര്യങ്ങളിൽ പോലും അള്ളാഹു സുബ്ഹാനഹു വ തആല വളരെ കണിശമായ നിർദ്ദേശങ്ങളും വിധിവിലക്കുകളും നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ
ഐഹികവും പാരത്രികവുമായ നേട്ടവും വിജയവുമാണ് ഇതിന്റെ മുഴുവനും പിന്നിൽ. അല്ലാതെ നമ്മളെ കൊണ്ട് കുറെ അധ്വാനിപ്പിച്ച് കുറെ കഷ്ടപ്പെടുത്തി വിഷമിപ്പിക്കാനല്ല, മറിച്ച് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതുപോലെ ലോകത്ത് മനുഷ്യർക്കിടയിൽ നിങ്ങൾ ശ്രദ്ധേയരായിരിക്കണം. എല്ലാ രംഗത്തും മാതൃകായോഗ്യരും ശ്രദ്ധേയരുമായ വ്യക്തിത്വം ഉള്ളവരായി തീരണം എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സൃഷ്ടാവായ റബ്ബും ഉദ്ദേശിച്ചതുകൊണ്ടാണ് ഈ. അതുകൊണ്ട് ഇസ്ലാമിനെ പറ്റി പഠിക്കുക, വീണ്ടും പഠിക്കുക, വീണ്ടും പഠിക്കുക. പഠിച്ചവർ വീണ്ടും ആഴത്തിലിറങ്ങി പഠിക്കുക. പഠിച്ചാൽ തീരാത്തത്, തീരാത്തത് പഠിപ്പ് മാത്രമേ ഉള്ളൂ. ബാക്കി ഏതും കുറയാണെത്തിയാൽ അതിനൊരു തല കിട്ടും. ഇൽമിന് അങ്ങനെയല്ല. ഫോക്ക് കുല്യത് ഇൽമിൻ അലീം, എത്ര വലിയ ഇൽമുള്ളവനും അതിന്റെ മേലെ കൂടുതൽ അറിവുള്ള മറ്റൊരാളുണ്ടാവും. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനത്തിൽ ഇൽമാണെന്ന് പറഞ്ഞ ഹബീബിനോട് അല്ലാഹു തആല പറഞ്ഞു, ഖുർ റബ്ബി സിദ്നി ഇൽമാ, ഇൽമാ എനിക്ക് നീ സിയാദത്ത് അഭിവൃദ്ധി നൽകണമേ എന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞെങ്കിൽ ആ ഇൽമ് പഠിക്കുക. അപ്പം രണ്ട് കാര്യങ്ങൾ, നജസിൽ നിന്ന് ശുദ്ധിയാവലും അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവലും, ഇങ്ങനെ രണ്ട് ഷർത്തുകളെ പറ്റിയാണ് ഇതുവരെ പറഞ്ഞത്. നജസിൽ നിന്ന് ശുദ്ധിയാവുന്നതിന്റെ ഭാഗമായ മലമൂത്ര വിസർജനവും അതിന്റെ ശുദ്ധീകരണവും പറഞ്ഞു. അത് മറ്റൊരു ഷർത്തല്ല, നജസിൽ നിന്ന് ശുദ്ധിയാകുക എന്ന് പറഞ്ഞതിന്റെ ഭാഗം തന്നെയാണ്. ഇനി ഔറത്ത് മറക്കുക എന്ന വിഷയമാണ് അടുത്ത് നമുക്ക് പറയാനുള്ളത്. പാഠം വളരെ കുറച്ചുള്ളൂ എങ്കിലും അല്പം ചില വിശദീകരണങ്ങൾ ആവശ്യമുള്ളതായതുകൊണ്ട് ഇന്ന് അവിടെ നിൽക്കട്ടെ മതി എന്നാ തോന്നുന്നു. സമയം സാധാരണ നിർത്തുന്ന സമയം ആയിട്ടില്ല, 10 മിനിറ്റും കൂടിയൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പൊ ഇനി പുതിയ വിഷയം തുടങ്ങിയാൽ 10 മിനിറ്റ് കൊണ്ട് നമ്മുടെ പാഠം പൂർത്തിയാവൂല. കൂടുതലാവുമ്പോഴോ ആളുകൾക്ക് മടുപ്പ് വരാൻ സാധ്യതയും ഉണ്ട്. ഇനി കുറച്ച് സമയം ഇൻഷാല്ലാ സംശയ നിവാരണമായിട്ട് പോവാ. അതിന്റെ ഇടക്ക് ചിലപ്പോ വേണമെങ്കിൽ 10 മിനിറ്റ് കാമണിക്കൂർ മുമ്പ് നിർത്തി എന്നും വരും. സൗകര്യം പോലെ ചെയ്യാം. അതിന് നേരത്തെ ചോദ്യോത്തരത്തിനൊപ്പം സമയം ഇന്ന് കൂടുതലുണ്ട്. അപ്പോൾ ചിലപ്പോൾ വലിയ തിരക്കില്ലെങ്കിൽ, ആളുകൾ ഇങ്ങനെ കണക്കിലേറെ കൈയോക്കി നിൽക്കുന്നവരില്ലെങ്കിൽ നമുക്ക് കാമണിക്കൂർ മുമ്പ് നേരത്തെ നിർത്തണം എന്നുണ്ട്. ഏതായാലും ചോദ്യകർത്താക്കൾക്ക് മൈക്കിലേക്ക് വരാം. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് എല്ലാവർക്കും നാഫിയായ ഇൽമ് വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. അറിവില്ലാത്ത കാര്യങ്ങൾ പഠിക്കാനും പഠിച്ചത് ജീവിതത്തിൽ പകർത്തി അല്ലാഹു സുബ്ഹാനഹു വതആല ഇവിടെ പൊരുത്തം നേടാനും നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുന്നു. മൈക്ക് കൈമാറുന്നു. സംശയ നിവാരണത്തിന് വേണ്ടി പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങളാകുക, ചോദിക്കുക, ആർക്കും ചോദിക്കുക. ഓക്കെ മൈക്കോട്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ക്ലാസ്സിൽ കൃത്യമായിട്ട് പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടില്ല, എന്നാലും അഞ്ചാമത്തെ പറഞ്ഞത് യുഖദ്ദിമ ഫിൽ മായിൽ ഖുബുല വഫിൽ ഹജരി ദുബുറ എന്ന് പറഞ്ഞ് ആ ഭാഗം ഒന്നുകൂടി അർത്ഥം പറഞ്ഞാൽ നന്നായിരുന്നു. എനിക്ക് കേൾക്കാൻ കഴിഞ്ഞിട്ടില്ല അന്ന് ക്ലാസ്, ഞാൻ അങ്ങനെ ശ്രദ്ധിച്ചതാണ്. ഷാവ് അതായത് അയ്യുഖദ്ദിമ ഫിൽ മാഇ അൽ ഖുബുല എന്ന് പറയാൻ കാരണം, വെള്ളം കൊണ്ട് ശൗചിക്കുമ്പോൾ, മനോരം ചെയ്യുമ്പോൾ ആദ്യം മുൻദ്വാരം വൃത്തിയാക്കി പിന്നീട് പിന്ദ്വാരം വൃത്തിയാക്കുന്നതാണ് കൂടുതൽ നല്ലത്. കാരണം എന്താണെന്ന് വെച്ചാല്, ആദ്യം പിന്ദ്വാരം നല്ലോണം വൃത്തിയാക്കി പിന്നെ മുൻദ്വാരം കഴുകുമ്പോൾ ഈ വെള്ളം ചിലപ്പോൾ താഴേക്ക് ഒലിച്ചിറങ്ങാൻ സാധ്യതയുണ്ട്. അപ്പൊ സൂക്ഷ്മത, ആദ്യം മുൻദ്വാരം വൃത്തിയാക്കിയതിന് ശേഷം പിന്ദ്വാരം വൃത്തിയാക്കിയാൽ, മുൻദ്വാരത്തിന്റെ ഭാഗത്തു നിന്നും താഴേക്ക് വെള്ളം ഒലിച്ചിറങ്ങിയാൽ പിന്നീട് ഈ നജസ് കലർന്ന വെള്ളം പിന്ദ്വാരത്തിന്റെ ഭാഗത്തേക്ക് എത്താൻ സാധ്യതയില്ലല്ലോ. ഈ ഒരു സൗകര്യം പരിഗണിച്ചുകൊണ്ട് വെള്ളം കൊണ്ടാണ് മനോരം ചെയ്യുന്നതെങ്കിൽ ആദ്യം മുൻദ്വാരം വൃത്തിയാക്കിയതിന് ശേഷം പിന്നീട് പിന്ദ്വാരം വൃത്തിയാക്കുന്നതാണ് നല്ലത്.
അതിന്റെ കാരണം ഈ വെള്ളം കൊണ്ട് ആദ്യം ബിന്ദുവാരം വൃത്തിയാക്കി. അപ്പൊ എങ്ങനെയാ നിങ്ങൾ ചിന്തിക്കണ്ട, ഒരാൾ പൈപ്പ് കൊണ്ടിട്ട് പൈപ്പ് കൊണ്ട് വൃത്തിയാക്കുക, അല്ലെങ്കിൽ വേണ്ട പഴയ കാലത്തേക്ക് കിണ്ടിയിൽ വെള്ളം എടുത്ത്, കിണ്ടി എന്ന് പറഞ്ഞാൽ തിരിയാത്ത ആളുകൾ ഉണ്ട് കേട്ടോ, ഞങ്ങൾ മലപ്പുറത്തുകാരായതുകൊണ്ട് അലി അൻസാരി ഉസ്താദും മലപ്പുറത്തുകാരനാണ്, അതുകൊണ്ട് കിണ്ടി എന്ന് പറഞ്ഞാൽ അവർക്ക് തിരിയും. കിണ്ടി കൊണ്ട് ബേക്കുന്ന ഒരാൾ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്, മറ്റേ ആൾ കഴുകുകയാണ്. ഇങ്ങനെ വരുമ്പോ ആദ്യം ബിന്ദുവാരം കഴുകി, പിന്നെ മുൻദ്വാരത്തിന്റെ അവിടെ വെള്ളം ഒഴിച്ചു. അപ്പൊ മുൻദ്വാരം കഴുകുന്ന വെള്ളം പിന്ദ്വാരത്തിന്റെ ഭാഗത്തേക്ക് ഒലിച്ചു വരാൻ ആ മോളി, അങ്ങനെ പേര് മോളി എന്ന് പറഞ്ഞാലും വേണ്ടിയില്ല, ഞങ്ങളവിടെ മോളി എന്ന് പറഞ്ഞാലും പേടിയാവും, ആരോ മോളിയെങ്കിൽ മാത്രമേ മോളി എന്ന് പറയുള്ളൂ. ഏതായാലും വേട്ടെ സാധനം തിരിഞ്ഞല്ലോ. അപ്പോ പിന്നിൽ ആദ്യം വെള്ളം ഒഴിച്ചു കൊടുത്ത് വേറൊരാൾ ഇയാൾ കഴുകി, പിന്ദ്വാരം വൃത്തിയാക്കിയതിനു ശേഷം പിന്നെ മുൻദ്വാരം കഴുകുമ്പം ചിലപ്പോൾ ഈ മുൻദ്വാരം കഴുകുന്ന വെള്ളം ഒലിച്ച് താഴെ പിന്ദ്വാരത്തിന്റെ ഭാഗത്തേക്ക് എത്താൻ സാധ്യതയുള്ളത് കൊണ്ട് അത് ഒഴിവാക്കാൻ നല്ലത് ആദ്യം മുൻദ്വാരം കഴുകിയതിന് ശേഷം പിന്ദ്വാരം കഴുകുന്നതാണ് വെള്ളം കൊണ്ട് കഴുകുകയാണെങ്കിൽ. എന്നാൽ ഈ പ്രശ്നം വരുന്നില്ല കല്ല് അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പർ പോലത്തത് കൊണ്ട് ആവുമ്പോൾ. അപ്പൊ പിന്നെ മല വിസർജനം നടത്തിയ പിന്ദ്വാരം കല്ലുകൊണ്ടോ ടിഷ്യൂ പേപ്പർ കൊണ്ടോ വൃത്തിയാക്കി അനന്തരം മുൻദ്വാരം ഈ കല്ലുകൊണ്ട് വൃത്തിയാക്കുന്നതാണ് നല്ലത് എന്നർത്ഥം. അതാ ഒഫിലാജരിയ ദുബറ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം കല്ലുകൊണ്ടാണ് ശുദ്ധീകരിക്കുന്നതെങ്കിൽ ആദ്യം പിന്ദ്വാരം വൃത്തിയാക്കുക, പിന്നീട് മുൻദ്വാരം വൃത്തിയാക്കുക, ഇതാണ് ഉത്തമമായ രീതി. ഇതിന് വിപരീത ഒരാൾ ചെയ്താൽ ശുദ്ധിയാകാതിരിക്കൂല. ഇങ്ങനെ ഒരു സാധ്യത ഉള്ളത് കൊണ്ട് ആ സാധ്യതയും കൂടി ഒഴിവാക്കുക എന്നുള്ളവർക്ക് വെള്ളം കൊണ്ടാവുമ്പോൾ ആദ്യം മുൻദ്വാരം കഴുകി വൃത്തിയാക്കുക, പിന്നെ പിന്ദ്വാരം കഴുകുക. വെള്ളത്തിൽ വലിയ കുളത്തിലൊക്കെ ഇരുന്നിട്ട് കാണണമെങ്കിൽ രണ്ടുകൂടി ഒപ്പാണതിന് വിരോധമില്ല, അതല്ല ഇപ്പൊ പറയുന്നത്. വെള്ളം ഒഴിച്ച് വൃത്തിയാക്കുകയാണെങ്കിൽ ആദ്യം മുൻദ്വാരത്തിലും പിന്നെ പിന്ദ്വാരത്തിലും ആയാൽ പിന്നെ ഈ നജസ് ശുദ്ധിയാക്കിയ വെള്ളം മറ്റേ സ്ഥലത്തേക്ക് ഒലിച്ചു എന്നുകൊണ്ട് ഒരു സംശയത്തിന് വഴി വരില്ലല്ലോ എന്നുള്ളവർക്ക് അതാണ് നല്ലത്. കല്ലിൽ പിന്നെ ആ പ്രയാസം ഇല്ലാത്തത് കൊണ്ട് ആദ്യം പിന്ദ്വാരം കല്ലുകൊണ്ട് വൃത്തിയാക്കിയതിന് ശേഷം മുൻദ്വാരം കല്ലുകൊണ്ട് വൃത്തിയാക്കുക, അതാണ് ഉത്തമമായ രീതി എന്ന് അർത്ഥം. ഓക്കെ. അസ്സലാമു അലൈക്കും. കേൾക്കുന്നുണ്ടോ? ആ, ഇവിടെ ഒരു ചോദ്യം വന്നത് ടിഷ്യു പേപ്പർ കൊണ്ട് ശുദ്ധിയാക്കിയാൽ തുടച്ചാൽ ശുദ്ധിയാവുമോ എന്നാണ് ചോദിച്ചത്. അപ്പോ അതാണ് ചോദ്യം, ആദ്യത്തെ ചോദ്യം. ആ വിട്ടു. അപ്പൊ ഇന്നലത്തെ പാഠത്തിന് കൂടിയിട്ടുണ്ടാവില്ല ഗിജിരി, അതാണ് അത് പറഞ്ഞോർത്താ പറയാം. ഇന്നലത്തെ പാഠത്തിൽ പറഞ്ഞതൊക്കെ കല്ലോ അല്ലെങ്കിൽ ശുദ്ധിയുള്ളതും നജസിനെ വലിച്ചെടുക്കാൻ പറ്റുന്നതും ഭക്ഷ്യവസ്തുവോ ബഹുമാനിക്കപ്പെടുന്ന വസ്തുവോ അല്ലാത്തതുമായ ഏത് വസ്തു കൊണ്ടും മലമൂത്ര വിസർജനം ചെയ്ത് ശൗചം ചെയ്യാൻ പറ്റും എന്ന് ഇന്നലത്തെ പാഠത്തിൽ, ഇന്നലെ എന്ന് പറഞ്ഞാൽ ബുധനാഴ്ച നമ്മൾ എടുത്ത പാഠത്തിൽ പറഞ്ഞു. അപ്പൊ അത് പെട്ടതാണ്, ശുദ്ധിയുള്ളതാണ്, നജസിനെ വലിച്ചെടുക്കാൻ പറ്റുന്നതാണ്, ഭക്ഷ്യവസ്തുവല്ല, ബഹുമാനിക്കപ്പെടേണ്ടതല്ല, അങ്ങനെയുള്ള വസ്തുവാണ് ടിഷ്യൂ പേപ്പറും. വെള്ളം ഉണ്ടെങ്കിൽ പോലും ടിഷ്യൂ പേപ്പർ കൊണ്ട് മാത്രം വൃത്തിയാക്കുന്നതിന് യാതൊരു വിരോധവുമില്ല. അത് മലവിസർജനം ചെയ്താലും അത് കണക്കാണ്, മൂത്രവിസർജനം ചെയ്താലും കണക്കാണ്. പക്ഷേ ഒരു നിബന്ധന നമ്മൾ പറഞ്ഞാണ്, അതൊക്കെ ബുധനാഴ്ചത്തെ പാഠം കേട്ടെങ്കിൽ ഒരു പ്രശ്നവുമില്ല. അതായത് ടിഷ്യൂ പേപ്പർ കൊണ്ടോ കല്ല് പോലത്തത് കൊണ്ടോ മനോരം ചെയ്താൽ മതിയാകണമെങ്കിൽ മൂത്രമൊഴിക്കുമ്പോൾ പുരുഷനാണെങ്കിൽ അവന്റെ ഹഷ്ഫ എന്ന് പറയുന്ന മാർക്കം ചെയ്യാൻ പെടുന്ന ആ സ്ഥലത്തിന്റെ അതിർത്തി വിട്ട് പുറത്തു പോകാൻ പാടില്ല. മലവിസർജനം ചെയ്താൽ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ പരസ്പരം തമ്മിൽ കൂടുന്ന ചന്തിയുടെ ഉള്ള് എന്ന് പറയുന്ന സ്ഥലത്തു നിന്ന് പുറത്തു പോകാൻ പാടില്ല. എന്നാലേ ടിഷ്യൂ പേപ്പർ അല്ലെങ്കിൽ കല്ല് അതുപോലെ തന്നെ തുണി പോലത്തത് കൊണ്ട് വൃത്തിയാക്കാൻ പാടുള്ളൂ. അങ്ങനെ ലിംഗശിരസിനെ വിട്ട് പുറത്തു പോയിട്ടില്ല, അതുപോലെ തന്നെ ചന്തിയുടെ ഉള്ളിൽ നിന്നും പുറത്തു പോയിട്ടില്ലാത്ത നിലക്ക് മലമൂത്ര വിസർജനം ചെയ്താൽ വെള്ളം കൊണ്ട് വൃത്തിയാക്കാം, ഈ ടിഷ്യൂ പേപ്പർ പോലത്തത് കൊണ്ടും വൃത്തിയാക്കാം, രണ്ടും കൂടിയായ വളരെ നല്ലത്. രണ്ടാൽ ഒന്നുകൊണ്ടായാലും വൃത്തിയാകും, ശുദ്ധി വരും, നിസ്കാരം പോലത്തെ കാര്യങ്ങളൊക്കെ അലാലാവുകയും ചെയ്യും. ഓക്കെ. ഓക്കെ, മിന്നാന്നത്തെ പാഠത്തിൽ പറഞ്ഞ ഭാഗമാണ്, ഏതായാലും ഒന്ന് കേൾക്കാത്ത ആളായിരിക്കും ചോദിച്ച് പ്രശ്നമില്ല. ഓക്കെ.
ഒരു ചോദ്യം കൂടി, ഞാൻ നിസ്കാരത്തിന്റെ ടൈം ഇങ്ങനെ ആവുകയാണ്, പൈരടക്ക് വരിക്ക് നിന്നാ ബുദ്ധിമുട്ടാണ്. ഈ മുസ്തഴ്മലായ വെള്ളം കൊണ്ട് മുത്തനജ്ജിസായ വസ്തുവിന്റെ അയിന് കഴുകി നീക്കുകയും പിന്നെ തൊഹുറായ വെള്ളം ഒഴിക്കുകയും ചെയ്താൽ കുഴപ്പമുണ്ടോ എന്നൊരാള് ചോദിച്ചു. അയാളുടെ ചോദ്യം കുറെ വിശാലമാണ്, ഞാൻ ചുരുക്കി ചോദിക്കുകയാണ്. മുസ്തഴ്മലായ വെള്ളം കൊണ്ട് മുത്തനജ്ജിസായ വസ്തുവിന്റെ അയിന് കഴുകി തടി നീക്കുകയും പിന്നെ തൊഹൂറായ വെള്ളം ഒഴിച്ച് ഒരു പ്രാവശ്യമായിട്ട് ഒഴിച്ച് കഴുകുകയും ചെയ്താൽ ഈ വെള്ളം ഇങ്ങനെ ഉപയോഗപ്പെടുത്തിക്കൂടെ എന്ന് ഒരു ചോദ്യം ഉണ്ടായിരുന്നു. ഞാൻ മൈക്ക് റിലീസ് ചെയ്യുന്നു. അങ്ങനെ ചെയ്താ ഗുണമില്ല, ദോഷമല്ലാതെ ഗുണമൊന്നും വരൂല. കാരണം എന്താന്ന് വെച്ചാല്, ഒരാള് മൂത്രൊഴിച്ച് നോക്കുമ്പോ തേങ്ങ വെള്ളമുണ്ടോ അവിടെ? കൊപ്പരപ്പണിക്കാരാ തേങ്ങ ഇങ്ങനെ കൊപ്പരക്ക് വെട്ടിക്കൊണ്ടിരിക്കുക, പാത്രത്തിൽ ഇഷ്ടം പോലെ ഉണ്ട്. അതുകൊണ്ട് ഈ തേങ്ങ വെള്ളം കൊണ്ട് കഴുകിയാല് മൂത്രം ശുദ്ധിയാവൂല എന്ന് മാത്രല്ല, ഈ മൂത്രം കലർന്നുകൊണ്ട് ഈ തേങ്ങ വെള്ളം എവിടേക്ക് എത്തിയോ അവിടെ മുഴുവനും നജസാകുക ചെയ്യുക. ഇതേ തേങ്ങ വെള്ളത്തിന്റെ വിധി തന്നെയാണ് മുസ്തഹമ്മലായ വെള്ളത്തിനും. നജസ് അതുകൊണ്ട് ശുദ്ധിയാവുന്നതല്ല. തന്നെയുമല്ല, നജസിൽ ഈ വെള്ളം എത്തിക്കഴിഞ്ഞാൽ താഹിറായ തൊഹൂറല്ലാത്ത താഹിറായ വെള്ളമാണ്. മുസ്തഹമ്മല വെള്ളത്തിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ താഹിറാണ്, തൊഹൂറല്ല എന്ന്. അതായത് തേങ്ങ വെള്ളം പോലെയാണ്, തേങ്ങ വെള്ളം താഹിറാണ് പക്ഷേ തൊഹൂറല്ല. ഈ താഹിറായ തേങ്ങ വെള്ളം മൂത്രമൊഴിച്ച് കഴുകാൻ ഉപയോഗിച്ചു, അല്ലെങ്കിൽ മലവിസർജനം നടത്തി കഴുകാൻ ഉപയോഗിച്ചാൽ, ഈ മലം കഴുകുന്ന സമയത്ത് അതിന്റെ തടി നീങ്ങുന്നു എന്ന് നമ്മൾ പറയണ്ടല്ലോ, നീങ്ങുന്ന സമയത്ത് കലങ്ങിയ ആ സ്ഥലമൊക്കെ നിസ്സകയ്യ, ശുദ്ധിയാകല്ല, പിന്നെ കഴുകിയാ മതി. സംഗതി ശരിയാണ്, അതുകൊണ്ട് ഫായിദ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്താ വെച്ചാല്, അയിനും നജസ് നീങ്ങാൻ വേണ്ടിയിട്ട് ഇതുകൊണ്ട് കഴുകുമ്പം ഇതുകൊണ്ട് കഴുകിയ സ്ഥലം മുഴുവൻ മുത്തനജസ്സായല്ലേ ഇരിക്കാൻ, പിന്നെ ശുദ്ധി വരൂലല്ലോ, അതാണ് പ്രശ്നം. അതുപോലെ കാണേണ്ട ഏതുപോലെ എന്ന് വെച്ചാൽ, ചായ പോലെ അല്ലെങ്കിൽ കഞ്ഞി പോലെ അല്ലെങ്കിൽ തേങ്ങ വെള്ളം പോലെയാണ് ഇപ്പം ഈ മുസ്തഹമ്മലായ വെള്ളം എന്നാണ് അതിന് മനസ്സിലാക്കേണ്ടത്. മുസ്തഹമ്മലായ വെള്ളത്തിന്റെ വിധി അത് ദേഹത്തിലായ നജസ്സൊന്നുമല്ല, ഇതുപോലെ നമ്മൾ തേങ്ങ വെള്ളം ഏത്തായ പോകേണ്ടത്. പക്ഷേ നജസ്സിൽ ഇത് കലർന്നാൽ ഇതും നജസ്സാവും നജസ്സും നജസ്സാവും, അവിടെ ഇതും നജസ്സാവും നജസ്സും നജസ്സാവും. അപ്പൊ മുസ്തഹമ്മലായ വെള്ളപ്പം നജസ്സല്ല, പക്ഷേ ത്വാഹിറാണ്, തൊഹൂറല്ല. ഇങ്ങനെയുള്ള മുസ്തഹമ്മലായ വെള്ളം കൊണ്ട് മൂത്രമൊഴിച്ച് കഴുകിയാൽ ആ വെള്ളം എത്തിയ സ്ഥലം മുഴുവൻ മുത്തനജ്ജിസായി. ഇനി ആ മുത്തനജ്ജിസ് നീക്കാൻ വേണ്ടി വേറെ വെള്ളം ഉപയോഗിക്കുന്ന ശുദ്ധിയാവും, പിന്നെ അതുകൊണ്ട് എന്താ ഫായിദ? അല്ലാത്ത നജസ് ശുദ്ധിയാക്കാനല്ലാത്ത അലക്കലിനൊക്കെ പറ്റൂട്ട, ഏ പാത്രം കഴുകാൻ. നജസ് ശുദ്ധിയാക്കാനല്ലേ നമ്മൾ ഭക്ഷണം ആവശ്യത്തിന് ഉപയോഗിച്ച പാത്രം, ആ പാത്രം കഴുകുന്നു, നജസ്സില്ലാത്ത പാത്രം കഴുകുന്നു, അഴുക്ക് പോകാൻ വേണ്ടി. അതുപോലെ തന്നെ സാധാരണഗതിയിൽ നമ്മൾ ഡ്രസ്സിലൊന്നും നജസ്സാലില്ലല്ലോ, അഴുക്കല്ലേ, വളരെ അപൂർവം സന്ദർഭങ്ങളില്ലല്ലേ സാധാരണ നമുക്ക് നജസ്സാവുന്നുള്ള വസ്ത്രത്തിൽ. അപ്പൊ നജസ്സില്ലാത്ത വസ്ത്രം, അഴുക്കും പൊടിയും ചെളിയൊക്കെ ഉള്ളത്, അത് വൃത്തിയാകാൻ വേണ്ടി അതിനൊക്കെ ഉപയോഗിക്കാം. നജസ് ശുദ്ധിയാക്കുക എന്ന് പറയുന്നത് വുദു പോലത്തെ ഒരു ഇബാദത്താണ്, അത് മനസ്സിലാക്കുക. അപ്പൊ അങ്ങനത്തെ വെള്ളം എടുത്ത് വെച്ച് കൊണ്ടിട്ട് ഒരാൾ ഡ്രസ്സ് കഴുകുകയാണ്, അലക്കുകയാണ്, ഓക്കെ, അത് പ്രശ്നമില്ല. അല്ലെങ്കിൽ അവിടെ വീട്ടിലെ പാത്രങ്ങളും മറ്റും കഴുകുകയാണ്, അതിനും പ്രശ്നമില്ല. കാരണം അവിടെ ഒന്നും നജസ് ശുദ്ധിയാക്കലല്ല, വൃത്തിയാക്കൽ മാത്രമാണ് ഉദ്ദേശം. അതിന് പറ്റും, എന്തിനു പറ്റൂല, നജസ് ശുദ്ധിയാക്കാൻ അത് പറ്റുന്നതല്ല. ഓക്കെ, ഈ സുജൂദിൽ ഏഴ് അവയവങ്ങൾ വെക്കൽ നിർബന്ധമല്ല, അത് ഷാഫി മദ്ഹബിൽ മാത്രമുള്ളൂ. ഇവിടെ ഗൾഫിലൊക്കെ വേണമുള്ള അറബികൾ നെറ്റോട് ഒന്നിച്ച് കെട്ടുന്ന ഇത് മുണ്ട് വാൽമുണ്ട്. അതുപോലെ തന്നെ ഈ സോക്സ് ഒക്കെ ഇതിന്ന് ഒഴിവാണോ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. നെറ്റി മറയില്ലാതെ വെക്കുക, ബാക്കിയുള്ള അവയവങ്ങളൊക്കെ നിലത്ത് വെക്കുക, ഇതാണ് നിർബന്ധം. നെറ്റി മറയില്ലാതെ വെക്കൽ നിർബന്ധമാണ്, നെറ്റിയിൽ മറയണ്ടാ പറ്റൂല ഷാഫി മദ്ഹബിൽ. ബാക്കിയുള്ള രണ്ട് കാൽവിരലുകളുടെ പള്ള, രണ്ട് മുങ്കയ്യിന്റെ പള്ള,
എന്നിവ മറയില്ലാതിരുന്നാ നന്ന്. മറയുണ്ടായാൽ അതുകൊണ്ട് തെറ്റില്ല, സുന്നത്ത് മറയില്ലാതെ വെക്കല. കാൽമുട്ടിൽ മറയുണ്ടാകണം, കാരണം കാൽമുട്ട് ഉൾപ്പെടെ ഔറത്താണ് എന്നാ പറയാ. അപ്പൊ കാൽമുട്ടിൽ മറവാണ്, അത് മുട്ടിന് മറ ഉണ്ടാകുക എന്നുള്ള അർത്ഥത്തിനല്ല, ഔറത്ത് മറക്കുക എന്നുള്ള അർത്ഥത്തിനും. അപ്പോ രണ്ട് കാൽവിരലുകളുടെ പള്ളകളിൽ നിന്ന് അല്പം വീതമെങ്കിലും, രണ്ട് ഉള്ളംകൈയിന്റെ പള്ളകള്, ഉള്ളംകൈ എന്ന് പറഞ്ഞാൽ പിന്നെ പള്ള എന്ന് അറിയേണ്ട ആവശ്യമില്ല, രണ്ട് ഉള്ളംകൈ, പിന്നെ രണ്ട് കാൽമുട്ട്, നെറ്റി, മൂക്ക് സുന്നത്താണ്. കാരണം നെറ്റി വെച്ചു എന്ന് ഉറപ്പ് വരണമെങ്കിൽ മൂക്ക് വേണം, അല്ലെങ്കിൽ ആ തലയായി പോകും ചിലയപ്പോ. അതുകൊണ്ട് ഇത് വെക്കണം എന്ന് ഹംബലി മദ്ഹബിലും പറഞ്ഞിട്ടുണ്ട്, പക്ഷേ മറയില്ലാതെ വെക്കണം എന്ന് ഷർത്ത് പറഞ്ഞിട്ടില്ല. മനസ്സിലായില്ലേ? ഷാഫി മദ്ഹബിൽ തന്നെ നെറ്റി വെക്കലേ വുജൂബുള്ളൂ എന്ന ഒരു കൗലുണ്ട്. ഇമാം റാഫി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങള് ആ കൗലിനെയാണ് മുഅത്തമലാക്കിയത്. എന്നാൽ നവ്വി ഇമാമു പറഞ്ഞ അതല്ല, ഏഴ് അവയവും വെക്കൽ വുജൂബാണ് എന്ന്. അതാണ് സഹീഹായ ഹദീസ് അറിയിക്കുന്നത്. ഉമിർത്തു അൻ അസ്ജുദ അലാ സബഅത്തി അദ്മിൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ വളരെ പ്രസിദ്ധമായ സഹീഹായ ഹദീസ് ഉണ്ട്. ഏഴ് എല്ലുള്ള അവയവങ്ങൾ നിലത്ത് വെച്ചുകൊണ്ട് സുജൂദ് ചെയ്യാൻ എന്നോട് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന ഹദീസ്. ആ എല്ലുള്ള ഏഴ് അവയവങ്ങൾ എന്ന് പറഞ്ഞത് രണ്ട് കാലിന്റെ വിരലുകളുടെ പള്ള, രണ്ട് കാൽമുട്ടുകൾ, രണ്ട് ഉള്ളംകൈകൾ, നെറ്റി, കൂട്ടത്തിൽ മൂക്ക് സുന്നത്തുമാണ്. ഈ ഏഴ് അവയവങ്ങൾ, മൂക്ക് കൂട്ടുമ്പോൾ എട്ട് അവയവം ഉണ്ടാവും, അതാണ് ഏഴ് അവയവം എന്ന് പറയുമ്പോൾ മൂക്ക് ഒഴിച്ച് എന്ന് പറയുന്നത്. ഈ ഏഴ് അവയവങ്ങൾ നിലത്ത് വെച്ച് സുജൂദ് ചെയ്യാൻ എന്നോട് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന ഹദീസിന്റെ അടിസ്ഥാനത്തിലായതുകൊണ്ട് ഏഴും വക്കൽ വുജൂബാണ് എന്നാണ് ഇമാം നവ്വി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറഞ്ഞത്. അതാണ് ബലപ്പെട്ട അഭിപ്രായം. എന്നാൽ മറ്റുള്ളവരെ വേക്കലി നമ്മൾ കൂടണ്ട. നമ്മളെ മദ്ഹബിൽ തന്നെ അങ്ങനെ ഒരു കൗലൊക്കെ ഉണ്ട്, നെറ്റി മാത്രം വെച്ചാല് നിസ്കാരം സഹിയാവും എന്ന് പറഞ്ഞിട്ട്. ഇമാം റാഫി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറഞ്ഞത് നെറ്റി വെക്കൽ മാത്രമേ വുജൂബുള്ളൂ എന്ന്. എന്നിട്ട് മഹല്യ ഓതിയവർക്ക് തിരിയും, റാഫി ഇമാമിന്റെ സുജൂദിനെ തസവ്വുറാക്കി എങ്ങനെയാണത്. ഒരു മതില്, അരമതില് ചെറിയതുണ്ട്, ഇപ്പുറത്ത് നിൽക്കുക, എന്നിട്ട് ഈ മരമതിലുമ്മൽ പള്ളങ്ങട് വെച്ചിട്ട് ഇങ്ങോട്ട് പൊന്തുക, എന്നിട്ട് തല കണക്കി കാന്തൂക്കാക്കിയിട്ട് നെറ്റി മാത്രം നിലത്ത് വെച്ച്. ഇപ്പൊ കയ്യും നിലത്ത് വെച്ചിട്ടില്ല, കാലും നിലത്ത് വെച്ചിട്ടില്ല, മുട്ടും കാലും നിലത്ത് വെച്ചിട്ടില്ല, നെറ്റി മാത്രം അങ്ങോട്ട് എത്തി, എന്നാലും സഹിയാവുന്ന അപ്പറഞ്ഞത്. അപ്പൊ അങ്ങനെ ഒരു അഭിപ്രായം ഷാഫി മദ്ഹബിൽ തന്നെ ഉണ്ട്. അതുകൊണ്ട് ആരെങ്കിലും അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ ബാക്കിലൊന്നും നമ്മൾ പോകണ്ട. പക്ഷേ ഒരു കാര്യം സഹീഹായ ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ് ഷാഫി മദ്ഹബിലെ ഇമാം നവ്വി റഹ്മത്തുള്ളാഹി തആല തങ്ങൾ പ്രബലപ്പെടുത്തിയ അനുസരിച്ച് ഏഴവയവം വെക്കണം എന്ന് പറഞ്ഞത്. അത് വളരെ പ്രബലമായ സഹീഹായ ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്. അതുകൊണ്ട് അതാണ് ഷാഫി മദ്ഹബിലെ പ്രബലമായത്. നമ്മൾ ഏഴവയവം വെക്കുക, അതിന് നെറ്റി മറയില്ലാതെ വെക്കുക, അത് വുജൂബാണ്. അതേസമയത്ത് മറ്റു മദ്ഹബുകാരൊക്കെ നെറ്റി വെക്കൽ വുജൂബാണെന്ന് പറയുമ്പോൾ തന്നെ ഏത് വെച്ചോളന്നില്ല, മറയില്ലാതെ വെച്ചോളന്നില്ല. മറ്റ് മൂന്ന് മദ്ഹബിലും നെറ്റി വെക്കണം എന്നേ ഉള്ളൂ, അത് മറയുടെ മുകളിലായാലും സുജൂദ് സഹിയാകും എന്നാണ്. അതിന് അവർക്ക് ചില ഹദീസുകൾ തെളിവായി അവർ പറയുന്നുണ്ട്. അത് ഞാനൊരു വിശദീകരണത്തിന്റെ ചർച്ച അല്ലല്ലോ ഇപ്പൊ നമുക്ക്. അപ്പൊ അങ്ങനെ നെറ്റി വെക്കണം എന്നല്ലാതെ നെറ്റി മറയില്ലാതെ വെക്കണം എന്ന് കർശനമായി പറഞ്ഞത് ഷാഫി മദ്ഹബിൽ മാത്രമുള്ളൂ. അതിന് ഷാഫി മദ്ഹബിന് വ്യക്തമായ ഹദീസ് ഉണ്ട്. കൊടും ചൂടുള്ള സമയത്ത് ബഹുമാനപ്പെട്ട സഹാബാ കിറാമുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചെന്നിട്ട് ആവരാതി പറഞ്ഞു, ഇഷ്ടക്കൈന ഇല റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഹറർ ലഹിറ, നട്ടുച്ച സമയത്ത്, അന്ന് നമ്മളെ പള്ളിയല്ല, അന്ന് വെറും പേരിനൊരു പന്തലാണ്, അടിയിൽ മണല് വിരിച്ചിരിക്കുകയാണ്, പായല്ല, വിരിപ്പില്ല, ഒന്നുമില്ല, ചുട്ടുപൊള്ളുന്ന വെയിലത്ത് ഈ മണലിങ്ങനെ പൊള്ളുന്നതായിരിക്കും, അവിടെ സുജൂദ് ചെയ്താല് നെറ്റി പൊള്ളിയിട്ട് വയ്യ എന്ന് ഞങ്ങൾ ആവലാതി പറഞ്ഞപ്പോൾ വരെ മിഷ്കിന, ഞങ്ങൾ ആവലാതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വീകരിച്ചില്ല എന്ന സഹീഹായ ഹദീസ് ഉണ്ട്. അപ്പൊ മറയോടുകൂടി നിങ്ങൾ സുജൂദ് ചെയ്തോളി എന്ന് പറഞ്ഞാ മതിയായിരുന്നു, അത് പറഞ്ഞില്ല എന്നല്ല അനസ് റളിയല്ലാഹു തആല അൻഹുവിനെ പോലെയുള്ള ചെറുപ്പക്കാരായ ചില സഹാബാക്കൾ പറയാ, ചൂടിന് വേണ്ടി ഞങ്ങൾ എന്താക്കും, ആ കുട്ടികളാകുമ്പോ ഒരു വെളി ഉണ്ടാവുമല്ലോ എപ്പോഴും കുട്ടികളാ. അങ്ങനെ അനസ് റളിയല്ലാഹു പറയാ, ഞങ്ങൾ ചില ആളുകൾ എന്ത് ചെയ്യും, നിക്കരിക്കാൻ നിൽക്കുമ്പോൾ തന്നെ ഒരു പിടി മണ്ണ് വാരിയിട്ട് കയ്യ് പിടിക്കും, കയ്യ് പിടിച്ചിട്ട് നൃത്തം കഴിഞ്ഞ് റുക്കുവും കഴിഞ്ഞ് സുജൂദിലെത്തിക്കുമ്പോഴത്തേ ഈ ചൂട്, മണലിന്റെ ചൂട് കുറച്ച് പറഞ്ഞിട്ടുണ്ടാവും, അത് നെറ്റി വെക്കുന്ന സ്ഥലത്ത് ഇങ്ങനെ വിരിച്ചിട്ട് അയിമക്കായിരുന്നു ഞങ്ങൾ നെറ്റി വെച്ചിരുന്നത് എന്ന് പറഞ്ഞാൽ, അങ്ങനത്തെ കൊടും ചൂടിൽ പോലും
നെറ്റിയിൽ മറയോടുകൂടി സുജൂദ് ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഞങ്ങൾ ആവലാതിപ്പെട്ടിട്ട് പോലും അത് സ്വീകരിച്ചില്ല എന്ന ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഇമാം ഷാഫി റളിയല്ലാഹു തആല തങ്ങൾ പറഞ്ഞു, മറ നെറ്റിമ്മൽ മറ ഉണ്ടെങ്കിൽ സുജൂദ് സഹിയാവൂല. അതാണ് നമ്മളെ മതം, അതിന് നമുക്ക് തെളിവുണ്ട്. എന്നാ മറ്റൊരു ബേക്കിൽ നമ്മൾ പറയണ്ട, ഒരു പറയുന്നത് അതിന് വേറെ ഹദീസ് ഉണ്ട് എന്നാണ്. മറ്റേ മൂന്ന് മതങ്ങളും മറ ഉണ്ടായതുകൊണ്ട് കേടില്ല. ഓക്കെ, ഏഴ് അവയവങ്ങൾ നിലത്ത് വെച്ച് സുജൂദ് ചെയ്യാൻ കൽപ്പിച്ചതിൽ നെറ്റി മാത്രം മറയില്ലാതിരിക്കൽ ഷർത്താണ്, കൈക്ക് മറയില്ലാതിരിക്കൽ സുന്നത്താണ്, കാലിന്റെ വിരലുകൾ മറയില്ലാതിരിക്കൽ സുന്നത്താണ്. ഓക്കെ, ബാക്കിയുള്ള പ്രശ്നമില്ല. അസ്സലാമു അലൈക്കും ഉസ്താദ്. പിന്തോരം വൃത്തിയാക്കുമ്പോഴേ വിരൽ ഉള്ളിലേക്ക് തള്ളിക്കൊണ്ട് വൃത്തിയാക്കേണ്ടതുണ്ടോ? ഇതിനെ പറ്റി ഒന്ന് വിശദീകരിച്ചാലും. പിന്തുവാരത്തിന്റെ ഉള്ളിലേക്ക് വിരൽ തള്ളിക്കൊണ്ട് വൃത്തിയാക്കേണ്ട ആവശ്യമില്ല. മറിച്ച് നമ്മൾ പറഞ്ഞു അല്പം ശ്വാസം പിടിച്ച് മുക്കുക, അങ്ങനെ വരുമ്പം പിന്തുവാരം കുറച്ച് കീപ്പോട്ട് വരും, ആ മൂലത്തിന്റെ ഭാഗം അല്പം കീപ്പോട്ട് വരും. ഇനി കൈവിരൽ പിടിക്കേണ്ട രീതി നമ്മൾ പറഞ്ഞു, ഇടത് കൈയിന്റെ നടുവിരൽ മുന്നോട്ട് വെച്ചിട്ട് അതിന്റെ തൊട്ട് ബേക്കിൽ ചൂണ്ടു വിരലും മോതിര വിരലും ബേക്കിൽ ഒരു ബലത്തിന് ശക്തി കേണ്ടി കൊടുക്കുക. എന്നിട്ട് ഈ അപ്പൊ എങ്ങനെ കിട്ടും, ഈ നടുവിരൽ കുറച്ച് പൊന്തിയിട്ടും അതിന്റെ മറ്റേ രണ്ട് വിരലുകൾ അതിന്റെ ബേക്കിൽ ബലത്തിന് വേണ്ടിയിട്ടും ഉണ്ടാവും. എന്നിട്ട് അതുകൊണ്ട് വരയ്ക്കുക, ശ്വാസം പിടിച്ച് അല്പം മുക്കുക. അപ്പൊ മുക്കുമ്പം ഈ മലദ്വാരത്തിന്റെ ഭാഗം അല്പം കീപ്പോട്ട് താന്നു വരും. എന്നിട്ട് അവിടെ പുറം ഭാഗം കഴിയാൽ മതി, ഉള്ളിലേക്ക് വിരൽ കടത്തി കഴുകേണ്ട ആവശ്യം ഇല്ല. കാരണം ഉള്ള് വൃത്തിയാക്കാൻ നമ്മളോട് കൽപ്പിച്ചിട്ടില്ല, പുറംഭാഗം വൃത്തി. പക്ഷേ ഈ മലദ്വാരത്തിന് മടക്കുകൾ ഉണ്ടാവും, ഈ മടക്കുകളുടെ ഇടയിൽ മലം പോലെയുള്ള നജസ്സുകൾ പിടിച്ചു നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് പറഞ്ഞത്, അല്പം ശ്വാസം പിടിച്ച് മുക്കണം. മുക്കുമ്പോ എന്താവും, ഈ മടക്കുകൾ നേർന്ന് അല്പം കീപ്പോട്ട് താന്നു നിൽക്കും, അവിടെ കഴുകിയാൽ മതി, അല്ല ഉള്ളു കഴുകേണ്ട ആവശ്യം ഇല്ല. ഓക്കെ. അസ്സലാമു അലൈക്കും. നിസ്കാരത്തെ കുറിച്ചാണ് ഞാൻ എനിക്ക് ചോദിക്കാനുള്ളത്. ഇന്നലെ പള്ളിയിൽ നിസ്കരിക്കാൻ പോകുമ്പോൾ ഇമാമ് നിലവിലുള്ള മൈക്ക് കേടുവന്നപ്പോ പിന്നെ മൈക്ക് കയ്യിൽ പിടിച്ചാണ് ഇമാമ നിസ്കരിച്ചത്. അതുപോലെ തന്നെ വേറൊരു ചോദ്യം, അപ്പൊ ആ നിസ്കാരം ശരിയാവോ എന്നുള്ള ചോദ്യം ഉണ്ട്. അതുപോലെ തന്നെ ഇമാമ് പെട്ടെന്ന് സ്പീഡിൽ ഫാത്തിഹ ഓതി സൂറത്തും ഓതുമ്പോൾ മൗമിയങ്ങള് പിന്നെ അതിന്റെ സൂറത്ത് ഫാത്തിഹ ഓതുന്നതിന് വേണ്ടി തിരക്ക് സ്പീഡിൽ ഫാത്തിഹ ഓതുമ്പോൾ പലപ്പോഴും ആമീൻ എന്ന് പറയുന്നത് ഇമാമിന്റെ കൂടെ എത്താൻ വേണ്ടിയിട്ട് സ്പീഡിൽ ഫാത്തിഹ ഓതുമ്പോൾ ആമീൻ എന്ന് പറയുന്നത് പലപ്പോഴും റുക്കൂലെത്തിയിട്ടായിരിക്കാം. അപ്പൊ അങ്ങനത്തെ സന്ദർഭത്തിൽ നിസ്കാരം ശരിയാകുമോ എന്ന് ചോദിക്കുന്നു. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ള. സ്പീക്കർ കയ്യിൽ പിടിച്ചോതി എന്നതുകൊണ്ട് നിസ്കാരം ബാത്തിലാകൊന്നുമില്ല. മനസ്സിലായില്ലേ? തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലിയതിന് ശേഷം കൈ വലത് കൈ കൊണ്ട് ഇടത് കൈയിന്റെ മണിബന്ധത്തെ പിടിച്ച് പൊക്കിളിന്റെയും നെഞ്ഞിന്റെയും ഇടയിലായിട്ട് വെക്കൽ സുന്നത്താണ്. മൈക്ക് പിടിക്കുമ്പോ ആ സുന്നത്ത് പോകും, കൈ പിടിക്കൽ വരുന്ന അത്രയും. റുക്കു ചെയ്യുന്ന സമയത്ത് കാൽമുട്ടിൽ പിടിക്കൽ സുന്നത്താണ്, എത്തുന്നത്ര കുനിയലേ വുജൂബുള്ളൂ. അപ്പോ ഒരു കൈ വെച്ച് മറ്റേ കൈയിൽ മൈക്ക് പിടിച്ചാൽ ഒരു കൈ വെക്കുന്ന സുന്നത്ത് കിട്ടൂല എന്ന് മാത്രമേ ഉള്ളൂ. സുജൂദിന് പിന്നെ ഇത് പിടിച്ചിട്ട് ചെല്ലേണ്ട ആവശ്യമില്ലല്ലോ. സുജൂദ് കൈന്റെ സമയത്ത് ഇയാൾ അവിടെ വെക്കുവയ്ക്കും. സുജൂദിൽ കൈയിന്റെ ഉള്ളം കയ്യിൽ നിന്നിട്ട് അല്പമെങ്കിലും വെക്കാൻ ഞാൻ സഹിയാവൂല, അത് വെച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുക. അപ്പൊ നിസ്കാരം സഹിയാകുന്നതിന് തകരാറൊന്നുമില്ല, പക്ഷെ ചില സുന്നത്തുകളുടെ തകരാറ് വരുന്നുണ്ട് എന്നത് ശരി തന്നെ. പിന്നെ ഇപ്പൊ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത്തത് ഫാത്തിഹ സ്പീഡ് കൂടുക. ആ ഫാത്തിഹ സ്പീഡ് കൂടിയിട്ട് വലല്ലാലീൻ കഴിയുന്നത് വരെ ഖിയാമിലാകൽ ഷർത്താണ്. ആമീൻ പറയുമ്പോൾ തന്നെ റുക്കൂലെത്തിയിട്ടുണ്ടാവും, അതൊരു സുന്നത്തിനെതിരാണെന്നല്ലാതെ നിസ്കാരം ബാത്തിലാവുന്നില്ല. കാരണം എന്താന്ന് വെച്ചാല് ഫാത്തിഹ മുഴുവനായിട്ട് നിർത്തത്തിൽ ഖിയാമിലാകൽ ഷർത്താണ്. ഫർദ് നിസ്കാരം നിന്നുകൊണ്ടായിരിക്കലും, നിൽക്കാൻ കഴിവുള്ളവരിട്ടോ നിന്നുകൊണ്ടായിരിക്കലും, ഫാത്തിഹ ഓതൽ നൃത്തത്തിലാകലും നിബന്ധനയാണ്.
നിൽക്കാൻ കഴിയുന്നവൻ നിന്നുകൊണ്ട് ആ നൃത്തത്തിൽ ഫാത്തിഹ ഓതണം. അത് വലല്ലോല്ലേ എന്ന് പറഞ്ഞ ഫാത്തിഹ കഴിഞ്ഞല്ലോ. ആമീൻ എന്നത് നൃത്തത്തിൽ തന്നെ പറയലാണ് സുന്നത്ത്. ഇനി ഒരാള് റുക്കൂലെത്തിയപ്പോത്തിനാണ് ആമീൻ പറഞ്ഞതെങ്കിൽ നിസ്കാരം പാവത്തിലാവുമൊന്നുമില്ല. അതേസമയത്ത് ഫാത്തിഹയിൽപ്പെട്ട ഒന്നും റുക്കൂവിന്റെ എത്തിയതിന് ശേഷം ഓതിയാൻ പറ്റൂല. വലല്ലോല്ലീൻ വരെ ഖിയാമിൽ തന്നെ ആയിരിക്കൽ ഷർത്താണ്. എന്തായാലും മൈക്കിൽക്കകത്ത് മുകളിലുള്ള ആൾ എടുക്കുന്നില്ലെങ്കിൽ ഉടനെ താഴെ അതിന്റെ തൊട്ട് താഴെ ചിലവരും മുകളിലുള്ള ആൾ നിസ്കരിക്കാൻ പോയതുണ്ടാവും. അതല്ലെങ്കിൽ ചിലപ്പോ മൈക്ക് കിട്ടാനിട്ടാവും. ഏതായാലും തൊട്ടടുത്തുള്ള ആള് മുന്നിലുള്ള ആൾക്ക് കിട്ടുന്ന മൈക്ക് എടുക്കുന്നില്ലെങ്കിൽ തൊട്ടടുത്തുള്ള ആളെടുക്കാം. അസ്സലാമു അലൈക്കും ഉസ്താദേ. മെഷീനിൽ അറുത്ത കോഴി തിന്നാമോ? കട വാടക കൊടുക്കുമ്പോൾ കിട്ടുന്ന ഡിപ്പോസിറ്റ് പൈസ സ്വന്തം ആവശ്യത്തിന് ഉപയോഗിക്കാമോ? അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ. മെഷീനിൽ അറുത്ത കോഴി അറക്കുന്നത് ഒരു മുസ്ലിമായ മനുഷ്യനാണ്. ആ മെഷീൻ ഓപ്പറേറ്റ് ചെയ്യുന്നത് ഒരു മുസ്ലിമാണ്. അദ്ദേഹം ബിസ്മി ചൊല്ലുന്ന ആളാണ് എങ്കിൽ അത് കഴിക്കുന്നത് കൊണ്ട് വിരോധമില്ല. ഇവിടെ സൗദി അറേബ്യയിലൊക്കെ അങ്ങനെയല്ല, മുസ്ലിങ്ങളാണ് ആവണം എന്ന് ഉറപ്പ് വരുത്തുന്നുണ്ട്. മാത്രമല്ല ഷാഫി മദ്ഹബുകാരല്ലാത്തവരാണ് അധികവും, അതുകൊണ്ട് തന്നെ അവർ ബിസ്മി ചൊല്ലും എന്നതും ഉറപ്പാണ്. അപ്പൊ ഒരു ബിസ്മി ചൊല്ലി ഒരു മുസ്ലിമായ മനുഷ്യനാണ് അത് ഓൺ ചെയ്യുന്നത് എന്നതുകൊണ്ട് മുസ്ലിം അർത്തു എന്ന വിധി വരും. അതുകൊണ്ട് അത് ഹലാലാണ്, കഴിക്കാം. മറ്റൊന്ന്, കടവാടകക്ക് കൊടുക്കുമ്പോൾ ഒരു സംഖ്യ ഡെപ്പോസിറ്റ് തരുന്നു, ഈ കാശ് നമുക്ക് ഉപയോഗിക്കാമോ എന്ന്. അത് നമുക്ക് ഒരു കടമായിട്ട് തന്നതായി കൂട്ടാം. അത് നമുക്ക് ഉടമയാക്കി അദ്ദേഹം തരുന്നില്ല. കാരണം ഈ കട അദ്ദേഹം ഒഴിവാകുമ്പോൾ കാശ് തിരിച്ചു കൊടുക്കണം. അപ്പോ കട അദ്ദേഹം നടത്തുന്ന കാലത്തോളം ഒരു അമാനത്ത് എന്ന നിലക്ക് ഒരു വിശ്വാസത്തിനു വേണ്ടി ഉറപ്പിനു വേണ്ടി തരുന്ന ഒരു സെക്യൂരിറ്റി സംഖ്യ പോലെയാണ് ഈ ഡെപ്പോസിറ്റ്. അപ്പൊ അത് നാം മറ്റൊരാളുടെ കാശ് കടം വാങ്ങിയതിന് തുല്യമാണ്. മറ്റൊരാളോട് കടം വാങ്ങിയാൽ ആ കാശ് നമ്മുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം, പക്ഷേ നാം അതിന് തുല്യമായ സംഖ്യ അയാൾക്ക് തിരിച്ചു കൊടുക്കാൻ ബാധ്യസ്ഥനാകും. ഏതുപോലെ മറ്റൊരാളോട് നമ്മൾ ഒരു തുക, ഒരു സംഖ്യ കടം വാങ്ങി അത് നമ്മുടെ ആവശ്യത്തിന് നാം ഉപയോഗിക്കുന്നു, അദ്ദേഹം തിരിച്ചു ചോദിക്കുമ്പോൾ, അതല്ലെങ്കിൽ നേരത്തെ കരാർ ചെയ്ത വ്യവസ്ഥയനുസരിച്ച് അവധിയെത്തുമ്പോൾ ഈ തുകക്ക് തുല്യമായ തുക നാം തിരിച്ചു കൊടുക്കണമല്ലോ. അതേ രീതിയിൽ കണക്ക് കൂട്ടാം. അമാനത്തായി തരുന്ന ഈ സംഖ്യ യഥാർത്ഥത്തിൽ സെക്യൂരിറ്റി സംഖ്യയാണ്. അത് കടം എന്ന നിലക്ക് നമുക്ക് ഉപയോഗിക്കുന്നത് കൊണ്ട് വിരോധമില്ല. അദ്ദേഹവുമായുള്ള ഇടപാട് പിരിയുമ്പോൾ ഈ സംഖ്യക്ക് തുല്യമായ തുക അദ്ദേഹത്തിന് തിരിച്ചു കൊടുക്കാൻ ബാധ്യസ്ഥനാകും. അപ്പൊ കടം വാങ്ങിയ സംഖ്യ പോലെ ഉപയോഗിക്കാവുന്നതാണ് എന്നർത്ഥം. അമാനത്തല്ല, അമാനത്താണെങ്കിൽ എടുത്ത് ഉപയോഗിക്കാൻ പറ്റൂലല്ലോ. അമാനത്തല്ല, അത് സെക്യൂരിറ്റിയാണ്, സെക്യൂരിറ്റി ആയിട്ട് തരുന്നതാണ്. അതായത് നാം നമ്മുടെ ധാരാളം വലിയൊരു സംഖ്യ മുടക്കി സ്ഥലം വാങ്ങി അതിൽ കെട്ടിടമെടുത്ത് ഷോപ്പ് തയ്യാർ ചെയ്ത് ഇത് മാസം തോറും നിശ്ചിത തുകക്ക് വാടകക്ക് കൊടുക്കുമ്പോൾ ഭീമമായൊരു തുക മുടക്കിയ നമുക്ക് ഈ വസ്തു അയാൾക്ക് വാടകക്ക് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ഇത്രയും ഭീമമായ തുക മുടക്കുള്ള ഇതിന് ഒരു സെക്യൂരിറ്റി സംഖ്യ എന്ന നിലക്കൊരു സംഖ്യ വാങ്ങുകയാണ്. കേടില്ലാതെ ഷോപ്പിന് മനഃപൂർവമായ കേടുപാടുകളൊന്നും വരുത്താതെ അദ്ദേഹം വാടക ഇടപാട് അവസാനിപ്പിച്ച് തിരിച്ചു പോകുമ്പോൾ ഈ സെക്യൂരിറ്റി സംഖ്യ നാം തിരിച്ചു കൊടുക്കാമെന്ന വ്യവസ്ഥയിൽ വാങ്ങുന്ന സംഖ്യയാണ്. അമാനത്തല്ല, അമാനത്താണെങ്കിൽ അത് നമ്മൾ വാങ്ങി സൂക്ഷിച്ച് അങ്ങനെ തൊടാതെ വെക്കുകയാണ് വേണ്ടത്. ഇത് സെക്യൂരിറ്റി ആയിട്ട് കൊടുക്കുന്ന ഒരു കടം എന്നതുപോലെ കണക്കൂട്ടേണ്ടുള്ളൂ. നമുക്ക് നമ്മുടെ ആവശ്യത്തിന് ഉപയോഗിക്കാം, പക്ഷേ വ്യവസ്ഥ പ്രകാരം അയാൾ വാടക ഇടപാട് തീർത്ത് പിരിയുമ്പോൾ അയാളുടെ സംഖ്യ തിരിച്ചു കൊടുക്കാൻ
നാം ബാധ്യസ്ഥരാവും. അസ്സലാമു അലൈക്കും ഉസ്താദെ, ഒരു ചോദ്യം. ഈ മുലകുടി കുട്ടികൾക്ക് മുല കൊടുക്കുന്നത് എത്ര വയസ്സുവരെ കൊടുക്കാം? അത് ആൺകുട്ടികൾക്ക് എത്ര വയസ്സ്, പെൺകുട്ടികൾക്ക് എത്ര വയസ്സ് എന്ന് കണക്കുണ്ടോ എന്നാണ് അറിയേണ്ടത്. അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. എത്ര വയസ്സുവരെ കൊടുക്കാന്ന് അങ്ങനെ കണക്കൊന്നും ചേച്ചി ഇല്ലേ, ശരിയല്ലേ? എത്ര വയസ്സ് വരെ കുട്ടിക്ക് മുല കൊടുക്കാൻ പാടുള്ളൂ എന്നങ്ങനെ ഒരു കണക്കൊന്നുമില്ല. മറിച്ച് രണ്ടു വർഷം എന്ന് പറഞ്ഞൊരു കണക്കുണ്ടല്ലോ, ആ കണക്കൊക്കെ പറയലെങ്ങനെയാണെന്നറിയോ? ഓരോന്നിനും ഓരോ പശ്ചാത്തലമുണ്ട്, അത് മനസ്സിലാക്കണം നമ്മൾ. ഖുർആനിൽ ആ പറഞ്ഞതിന് ഒരു പ്രത്യേക പശ്ചാത്തലത്തിലാണ് ആ പറഞ്ഞത്. വിവാഹമോചിതയായ ഭാര്യ, അപ്പൊ ഭാര്യ ആയിരുന്നവൾ എന്ന് പറയണം. വിവാഹമോചിതയായ ഒരു സ്ത്രീ, നേരത്തേതുള്ള വിവാഹത്തിൽ ജനിച്ച കുട്ടിക്ക് മുല കൊടുക്കാൻ അവളെ തന്നെ ഏൽപ്പിക്കുകയാണെങ്കിൽ അവൾ ആവശ്യപ്പെടുന്ന മാന്യമായ പ്രതിഫലം കൊടുത്തുകൊണ്ട് എത്ര കാലം വരെ മുല കൊടുക്കാം, അവിടെയാണ് രണ്ട് വർഷം വരെ. ഇയാൾ കൂലി കൊടുക്കണം എന്നാ 10 കൊല്ലം വരെ എന്റെ കുട്ടിക്ക് ഞാനാണ് മുല കൊടുക്കുക, അതുവരെ ഇയാളോടത്ത് കാശ് വാങ്ങി ജീവിക്കുക എന്ന് കരുതി പെണ്ണ് നീട്ടുകയാണെങ്കിൽ ഇത് ബ്രേക്ക് ചെയ്യാൻ 2 കൊല്ലമാവുമ്പം ഭർത്താവിന് അവകാശമുണ്ട്. നേരെ മറിച്ച് ഇവൾക്ക് മാസം തോറും ഒരു സംഖ്യ കൊടുക്കണം. ഏതായാലും ഞാൻ തരാക്കില്ലയോടാ, ഓക്ക് ഇനി സംഖ്യ കൊടുക്കാനാവില്ല, എന്റെ കുട്ടിക്ക് 1 കൊല്ലായിന് 1 വയസ്സായിന് നാളെ മുതൽ ഈ മുല കൊടുക്കണ്ട എന്ന് പറഞ്ഞ് നേരത്തെ മുലകുടി നിർത്താൻ ഈ വാപ്പക്കും അവകാശമില്ല. മനസ്സിലായപ്പോ എനിക്ക്? വിവാഹമോചിതരായ സ്ത്രീ പുരുഷന്മാരിൽ നേരത്തെ വിവാഹിതരായിരുന്ന സമയത്ത് ജനിച്ച കുട്ടിയുടെ മുല കൊടുക്കുന്ന വിഷയത്തിൽ ചിലപ്പോ ഇതിന് പാടില്ല, ഇയാൾക്കത്തോളം പോരെന്ന 2 കൊല്ലം കഴിഞ്ഞിട്ടും നിർത്താതെ മുന്നോട്ട് കൊണ്ടുപോകാൻ അവകാശം സ്ത്രീക്കുമില്ല. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ 2 വർഷമാണ് അതിന്റെ പരിധി. അതായത് 2 വർഷം വരെ കാശ് വാങ്ങി മുല കൊടുക്കാൻ ഭാര്യയ്ക്ക് അധികാരമുണ്ട്. 2 വർഷം കഴിഞ്ഞാൽ അത് നിർത്തിക്കാനുള്ള അധികാരം ഭർത്താവിനുമുണ്ട്. ഭാര്യയും ഭർത്താവും പിരിഞ്ഞ് കൂലിയാങ്ങി മുല കൊടുക്കണോടത്തുള്ള കഥയാണ് പറഞ്ഞത്. അവിടെ തന്നെ പറയാം, ഇതേ സാഹചര്യത്തിൽ തന്നെ ഭാര്യയും ഭർത്താവും പരസ്പരം ചർച്ച ചെയ്ത് മസ്ലഹത്തനുസരിച്ച്, ഭാര്യയുടെ പ്രത്യേക ദുരുദ്ദേശമില്ല, ഭർത്താവിന് പ്രത്യേക ദുരുദ്ദേശമില്ല, കുട്ടിയുടെ ആരോഗ്യസ്ഥിതി പരിഗണിച്ചുകൊണ്ടും പരസ്പരം ആലോചിച്ചുകൊണ്ടും നേരത്തെ നിർത്തുകയോ മുന്നോട്ട് കൊണ്ടുപോവുകയോ ചെയ്യുന്നതിന് വിരോധമില്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പ്രത്യേകം ഉണർത്തി. അപ്പൊ അത് പൊതു നിയമമല്ല, ഈ ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് 2 വർഷം അതിർത്തിയായി നിശ്ചയിച്ചത് എന്നും, ഈ അതിർത്തി കഴിഞ്ഞാലും മസലഹത്തുണ്ടെങ്കിൽ കൂടിയാലോചനയിലൂടെ മുന്നോട്ട് നീട്ടിക്കൊണ്ടുപോകുന്നതിനോ അതല്ലെങ്കിൽ മസലഹത്തുണ്ടെങ്കിൽ കൂടിയാലോചനയിലൂടെ നേരത്തെ നിർത്തുന്നതിനോ വിരോധമില്ല എന്ന് പറഞ്ഞതൊക്കെ പ്രശ്നങ്ങളുണ്ടാകുമ്പോഴാണ്. മനസ്സിലായോ? ഇല്ലെങ്കിൽ കുട്ടിയുടെ ആരോഗ്യത്തിന് ദോഷമില്ലാത്ത നിലക്ക് ഏത് സമയത്ത് വേണമെങ്കിലും മുലകുടി നിർത്തുന്നത് കൊണ്ട് മാതാപിതാക്കൾ കുറ്റക്കാരാവുകയില്ല. അപ്പൊ ഇത്ര കാര്യം കൊടുത്തുകൂടുന്നും ഇവിടെ നിന്ന് അങ്ങോട്ട് കൊടുത്തുകൂടാ എന്നും പൊതുവെ ഇസ്ലാമിൽ ഒരു നിയമമില്ല. പക്ഷേ ഇവർ തമ്മിൽ അലോഗ്യമായാൽ, പരസ്പരം പ്രശ്നമായാൽ ഒരു കോടതി ഇടപെട്ടാൽ 2 വർഷം അവധി നിശ്ചയിച്ചു കൊടുക്കും. ഈ 2 വർഷം വരെ പെണ്ണ് മുല കൊടുക്കാൻ ബാധ്യസ്ഥയാണ്, അവൾക്ക് നിശ്ചയിക്കപ്പെട്ട കൂലി കൊടുക്കാൻ ഈ ഭർത്താവും ബാധ്യസ്ഥനാണ്. അതേസമയത്ത് രണ്ടാളോടി മസലഹത്തായിട്ട് 1 കൊല്ലം കൊണ്ട് നിർത്തുക എന്ന് തീരുമാനിച്ച് കുട്ടിക്ക് പ്രത്യേകിച്ച് ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല, ഒരു പ്രശ്നവുമില്ല. അല്ല, കുട്ടിക്ക് വേണ്ടത്ര വളർച്ച എത്തിയിട്ടില്ല, 6 മാസവും കൂടി നീട്ടിക്കൊടുക്കാമെന്ന് രണ്ടാളും കൂടി ആലോചിച്ച് തീരുമാനിച്ചു, ഒരു പ്രശ്നവുമില്ല. ഓക്കെ.
അസ്സലാമു അലൈക്കും. ഉസ്താദ്, ഇത് ഈ പല്ല് വെപ്പ് പല്ലാണ്. അപ്പൊ ഈ പല്ല് ഞാൻ രാവിലെ വെക്കലും പിന്നെ ജോലിയും ഞാൻ നടത്തുവെക്കലാണ്. അപ്പൊ ഈ പിന്നെ നോമ്പിന് നിസ്കാരത്തെയും ബാധിക്കുമോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. അസ്സലാമു അലൈക്കും. രാവിലെ പല്ല് വെക്കും, വൈകിട്ട് ജോലിയൊക്കെ കഴിഞ്ഞ് വരുമ്പം എടുത്തു വെക്കുകയും ചെയ്യും. അതുകൊണ്ട് നോമ്പിനോ നിസ്കാരത്തിനോ ഒന്നും യാതൊരു തകരാറുമില്ല. ഇനി ഫുൾ ടൈം വെച്ചാലും പ്രശ്നമില്ല, ഇടക്ക് എടുത്ത് പുറത്ത് വെച്ച് പിന്നെ അകത്ത് വെച്ചാലും പ്രശ്നമൊന്നുമില്ല. നിസ്കാരത്തിനും അതുകൊണ്ട് ദോഷമില്ല, അതുപോലെ തന്നെ നോമ്പിനും അതുകൊണ്ട് ദോഷമില്ല. അതേസമയത്ത് അതിമേൽ വല്ലതും പറ്റി പിടിച്ചതൊക്കെ ഉണ്ടെങ്കിൽ അത് ഓടുകൂടി വെച്ചിട്ട് അതിൽ ഉമനീര് കടന്ന് കീപ്പോട്ടിറങ്ങുകയാണെങ്കിൽ നോമ്പിന് കേടുവരും എന്ന് പറഞ്ഞാൽ അങ്ങനെ നമ്മൾ ചെയ്യൂലല്ലോ. അല്ലാതെ ആവശ്യമുണ്ടാവുമ്പോൾ മാത്രം വായിലെടുത്ത് വെക്കുകയും അല്ലാത്ത സമയത്ത് എടുത്ത് പുറത്തു വെക്കുകയും ചെയ്യുന്നത് കൊണ്ട് നിസ്കാരത്തിനെയോ നോമ്പിനെയോ ബാധിക്കുന്ന പ്രശ്നങ്ങളൊന്നുമില്ല, ചെയ്യാവുന്നതാണ്. അസ്സലാമു അലൈക്കും. ഇപ്പൊ കേൾക്കുന്നില്ലേ ഉസ്താദ്? എന്റെ ചോദ്യം, പിന്നെ നേരത്തെ ഉസ്താദ് ഈ മലമൂത്ര വിസർജനത്തിന്റെ സമയത്ത് പേപ്പർ ഉപയോഗിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞിരുന്നു, ഞാൻ പുറത്തായതുകൊണ്ട് പൂർണ്ണമായി കേൾക്കാൻ പറ്റിയില്ല. അപ്പൊ മൂത്രമൊഴിച്ചാൽ പിന്നെ വെള്ളം കിട്ടാത്ത അവസരത്തിലും വെള്ളം ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടുള്ള സമയത്തും പേപ്പർ കൊണ്ട് പിന്നെ ചെയ്താൽ മതി എന്ന് ഞാൻ നേരത്തെ കേട്ടിട്ടുണ്ട്. എന്റെ ചോദ്യം, നമ്മൾ മലം വൃത്തിയാക്കാൻ പിന്നെ വെള്ളം കിട്ടാത്ത സ്ഥലത്ത്, വെള്ളം ഉപയോഗിക്കാൻ പ്രയാസമുള്ള സ്ഥലങ്ങളിൽ, പിന്നെ പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ പേപ്പർ കൊണ്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് അങ്ങനെ എങ്ങനെങ്കിലും മലം വൃത്തിയാക്കാൻ പേപ്പർ കൊണ്ട് ഉപയോഗിക്കാൻ പറ്റുന്ന വല്ല മസല ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ചോദിച്ചത്. അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. ആ മുമ്പ് കേട്ടത് എന്നെ കുറച്ചുകൂടി തിരുത്താണ്ട്. വെള്ളം ഉള്ളതോടുകൂടി വെള്ളം ഉപയോഗിക്കുന്നതിന് യാതൊരു പ്രശ്നവും ഇല്ലെങ്കിലും പേപ്പറോ കല്ലോ പോലത്തത് കൊണ്ട് മൂത്രമൊഴിച്ചാലും മലവിസർജനം ചെയ്താലും വൃത്തിയാക്കാൻ പറ്റും, അതുകൊണ്ട് നിസ്കാരാദി കാര്യങ്ങളൊക്കെ ചെയ്യൽ ഹലാലാവുകയും ചെയ്യും. മനസ്സിലായോ? ഇല്ലെങ്കിൽ ഒന്നുകൂടി പറയാം, മനസ്സിലായിട്ടുണ്ടാവും, എന്നാലും അത് ഇപ്പോഴും കേൾക്കാത്തതായതുകൊണ്ട് ഒന്നുകൂടി പറയാം. വെള്ളമുണ്ട്, വെള്ളം ഉപയോഗിക്കുന്നതിന് യാതൊരു പ്രയാസവും ഇല്ല, എന്നാൽ വെള്ളം ഉപയോഗിക്കുന്നതാണ് നല്ലത്. പക്ഷേ ഒരാൾ പേപ്പർ കൊണ്ട് മാത്രം, അതല്ലെങ്കിൽ കല്ലുകൊണ്ട് മാത്രം വൃത്തിയാക്കി നിസ്കരിക്കുന്നതിനോ മറ്റ് അമലുകൾ ചെയ്യുന്നതിനോ യാതൊരു തടസ്സവും ഇല്ല. വെള്ളം ഇല്ലാത്തപ്പോന്ന് മാത്രമല്ല, വെള്ളം ഉള്ളപ്പോഴും പറ്റും, വെള്ളം ഉപയോഗിക്കാൻ പറ്റാത്തപ്പോഴെന്നല്ല, വെള്ളം ഉപയോഗിക്കാൻ പറ്റുമ്പോഴും പറ്റും. അത് മലവിസർജനം ചെയ്താലും പറ്റും, മൂത്രവിസർജനം ചെയ്താലും പറ്റും. പക്ഷെ ഒരു നിബന്ധന ഉണ്ട് കേട്ടോ. ഈ വെള്ളമല്ലാത്ത ടിഷ്യൂ പേപ്പർ ആവട്ടെ, കല്ലാവട്ടെ, അതല്ലെങ്കിൽ നമ്മളെ കോട്ടൺ തുണികളാവട്ടെ, ഇതൊക്കെ പറ്റും. ഇതിനൊക്കെ ഒരു ഷർത്തുള്ളത്, അതാ പ്രത്യേകം മനസ്സിലാക്കേണ്ടത്. മൂത്രമൊഴിക്കുമ്പോൾ ലിംഗശിരസിൽ നിന്നും പുറത്ത് മൂത്രം പോകരുത്. അതായത് നമ്മൾ മാർക്കം കഴിക്കപ്പെടുന്ന സ്ഥലമുണ്ടല്ലോ, ആ അതിർത്തിയിൽ നിന്നിട്ട് കീപ്പോട്ട് ഒലിക്കരുത്. അങ്ങനെ കീപ്പോട്ട് ഒലിച്ചാൽ എന്ത് വരും? വെള്ളം തന്നെ വേണ്ടി വരും. ഉദാഹരണം, ചില ആളുകൾ മൂത്രമൊഴിക്കുമ്പോൾ ചില സമയത്ത് ആ മൂത്രം ലിംഗത്തിന്മേലൂടെ ഒലിച്ചിറങ്ങി വൃഷ്ണം വരെ ആവും. ഇനി അവിടെ വെള്ളം തന്നെ വേണം, ടിഷ്യൂ പേപ്പറോ കല്ലോ ഒന്നും പോരാ. അതേസമയത്ത് ഈ ലിംഗശിരസ് എന്ന് പറയുന്ന ഹഷ്ഫ അഥവാ മാർക്കം ചെയ്യപ്പെട്ട സ്ഥലം, അതിൻ്റെ അപ്പുറമൊന്നും മൂത്രമായിട്ടില്ല, എന്നാൽ ആ മൂത്രം വൃത്തിയാക്കാൻ പേപ്പർ തന്നെ മതി അല്ലെങ്കിൽ കല്ല് മതി, വെള്ളം ഉണ്ടായാൽ നല്ലതാണെന്നല്ലാതെ ഫർള് വീടാൻ, നിസ്കാരം ശരിയാകാൻ പേപ്പർ കൊണ്ടോ കല്ലുകൊണ്ടോ അന്വേഷിച്ചാൽ മതി. അതേ രീതിയിൽ മലവിസർജനം ചെയ്താൽ കട്ടാകുന്നു. അങ്ങനെ ഉണ്ടാവില്ലല്ലോ, എന്റെ നെറ്റിന് ഒരു തകരാറ് ഇതുവരെ കേട്ടിട്ടില്ല. ഉണ്ടോ? ഇല്ലല്ല. സാധാരണ ഇവിടെ ഒച്ചലുണ്ടോ എന്ന് ചോദിക്കാതെ പറയാൻ പറ്റുന്നത് ആകെ ഞാനും കീശീരിയുള്ളൂ. ബാക്കിയുള്ളവർ ആരുമില്ല എന്ന് ഞാൻ പറയണല്ലോ. പലരതും കട്ടുണ്ടോ എന്ന് ചോദിക്കേണ്ടി വരും. ഞങ്ങൾ അങ്ങനെ ചോദിക്കും, കീശീരി എന്നാലും കേൾക്കുന്നുണ്ടോ എന്ന് ചോദിക്കും. ആ കീശീരിയുടെ ഒരു ശൈലിയാണ് അത്ര, അല്ലാതെ അതിൻ്റെ ആവശ്യമില്ല.
അപ്പോ കട്ടുണ്ടെങ്കിൽ പറയും വേണം, കട്ടില്ല എന്നാണ് എന്റെ ധാരണ. കാരണം ഇവിടെ നെറ്റിന് യാത്ര തകരാറില്ല, ഞങ്ങൾ ഇവിടെ തന്നെ വാടം വെച്ചുകൊണ്ട് അതുകൊണ്ട് ശരിക്കും ക്ലിയർ കിട്ടുന്നുണ്ട്. ഏതായാലും ആട്ടെ, മലവിസർജനം ചെയ്തതാണെങ്കിൽ ഈ നമ്മൾ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ തമ്മ് കൂടുന്ന സ്ഥലം ഉണ്ടല്ലോ ചന്തിയുടെ, അതിന് ചന്തിയുടെ ഉൾഭാഗം എന്നാണ് പറയുക. അവിടെ നിന്ന് പുറത്തു പോകാതിരിക്കണം മലവിസർജനം ചെയ്യുമ്പോൾ. ഉദാഹരണം, വയറിളക്കം ഉണ്ടായിട്ട് ലൂസായിട്ടാണ് പോയത്, അത് അപ്പുറം ഇപ്പുറമൊക്കെ ആയിപ്പോയിണെങ്കിൽ പിന്നെ കല്ല് തന്നെ വേണം, കല്ലല്ല വെള്ളം തന്നെ വേണം. അപ്പോ ലിംഗശിരസ് എന്ന് പറയുന്ന മാർക്കം കഴിക്കുന്ന സ്ഥലത്ത് നിന്ന് കീപ്പോട്ട് ഒലിച്ചിറങ്ങുകയോ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ പരസ്പരം കൂടുന്ന ചന്തിയുടെ ഉള്ളെന്ന് പറയുന്ന സ്ഥലത്തിന്റെ പുറത്തു പോവുകയോ ചെയ്താൽ വെള്ളം തന്നെ വേണം. ഇല്ലാത്ത രീതിയിൽ സാധാരണഗതിയിൽ മൂത്രമൊഴിക്കുകയോ മലവിസർജനം ചെയ്യുകയോ ചെയ്താൽ ടിഷ്യൂ പേപ്പറോ കല്ലോ പോലെയുള്ള വസ്തു കൊണ്ട് തുടച്ച് വൃത്തിയാക്കണം. അത് മൂന്ന് പ്രാവശ്യം തുടക്കണം. അത് മൂന്ന് കൊണ്ട് വൃത്തിയായിട്ടില്ലെങ്കിൽ വൃത്തിയാവുന്നത് വരെ വേണം, ഒറ്റയാക്കണം എന്നൊക്കെ പറഞ്ഞു. ഈ ഷർത്തോടുകൂടി വെള്ളമുണ്ടെങ്കിലും പറ്റും. സ്ത്രീകളെ സംബന്ധിച്ച് പിന്നെ പിന്ദ്വാരത്തിൻ്റെ തന്നെ എനിക്ക്, മുൻദ്വാരത്തിൻ്റെതാവുമ്പോൾ ഈ ആ ദ്വാരത്തിൻ്റെ പുറത്തേക്ക് ഇരിക്കുമ്പോൾ കാലിൽ ഇരിക്കുന്ന സമയത്ത് വെളിവാവുന്ന സ്ഥലത്തിൻ്റെ അപ്പുറത്തേക്ക് പ്രവേശിക്കാതിരിക്കണം. അതിൻ്റെ അപ്പുറത്തേക്ക് പ്രവേശിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ വെള്ളം തന്നെ വേണ്ടി വരും. പുറത്തേക്ക് ഒലിച്ചു വന്നിട്ടേ, സാധാരണ അങ്ങനെ ഉണ്ടാവൂല, അഥവാ പ്രത്യേക ചില സാഹചര്യത്തിൽ ഒലിച്ചിറങ്ങിപ്പോയി. അങ്ങനെ ഈ പറഞ്ഞ ഇരിക്കുമ്പോൾ വെളിവാവുന്ന സ്ഥലത്തിൻ്റെ അപ്പുറം അപ്പുറം ഒക്കെ പോയാൽ അവിടെ പിന്നെ വെള്ളം വേണം. ഇല്ലെങ്കിൽ കടലാസോ അതല്ലെങ്കിൽ കല്ലോ പോലത്തത് തന്നെ മതി. അപ്പൊ വെള്ളം കിട്ടാത്തപ്പം എന്നല്ല, വെള്ളം ഉണ്ടെങ്കിൽ നിങ്ങൾ കേൾക്കണോ, അറബികൾക്ക് പണ്ട് വെള്ളം കൊണ്ട് മനയിരിക്കുന്ന കഥ തന്നെ അറിയില്ല. അറബികൾക്ക് ആർക്കും അങ്ങനെ പരിപാടി കുറവാ, ഒക്കെ കല്ലുകൊണ്ട് തുടക്കല. മൂത്രമൊഴിച്ചാലും അങ്ങനെ തന്നെ, അതുപോലെ തന്നെ മലവിസർജനം ചെയ്താലും അങ്ങനെ തന്നെ. മദീനത്ത് യഹൂദികൾ, അവർ അഹ്ലി കിതാബുകളാണല്ലോ, അവർക്ക് ഈ സ്വഭാവം ഉണ്ട്. ഇനി കല്ലുകൊണ്ട് മൂത്രമൊഴിച്ചാൽ പോലും കല്ലുകൊണ്ട് തന്നെ തുടക്കുക, മലവിസർജനം ചെയ്താൽ വെള്ളം കൊണ്ട് മനയിരിക്കുമായിരുന്നു. ഇത് കണ്ട് മനസ്സിലാക്കിയ മദീനയിലുള്ള അൻസാരികളായ ചില സഹാബത്ത്, അവര് പ്രത്യേകിച്ച് കുബാ പ്രദേശത്തുള്ള ചില സഹാബത്ത് യഹൂദികളിൽ നിന്നിട്ട് ഇത് ശീലം കണ്ടുപഠിച്ച് അവർ മലമൂത്ര വിസർജനം ചെയ്ത വെള്ളം കൊണ്ട് കഴുകുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല മുനാഫിഖീങ്ങളെ ആക്ഷേപിച്ചുകൊണ്ട് മസ്ജിദുൽ ദുറാറിനെ വിമർശിച്ചുകൊണ്ടും ആയത്തിറക്കിയപ്പം കൂട്ടത്തിൽ മസ്ജിദുൻ നുസ്സിസാല തഖ്വാ മിൻ അവ്വലി യൗമിൻ ഖൈറുൻ അൻ തഖൂമ ഫീഹി ഫീഹി റിജാലു യുഹിബ്ബൂന യതതഹറു വല്ലാഹു യുഹിബ്ബുൽ മുത്തഹിരീൻ. അവിടെ വൃത്തിയാകലിനെ ഇഷ്ടപ്പെടുന്ന ചില മാന്യന്മാരുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല വൃത്തിയെ മഹബ്ബത്ത് വെക്കുന്നവനാണ് എന്ന് ആയത്തിറങ്ങിയപ്പോ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ സമീപിച്ചുകൊണ്ട്, ഖുബാ പ്രദേശത്തുള്ള അൻസാരികളെ സമീപിച്ചുകൊണ്ട് ചോദിച്ചു, അള്ളാഹു നിങ്ങളുടെ ഈ ശുചീകരണത്തെ സംബന്ധിച്ച് പ്രത്യേകം പ്രശംസിക്കുന്നുണ്ടല്ലോ, നിങ്ങൾ എന്താണ് പ്രത്യേക ശുചീകരണം നടത്തുന്നത് എന്ന് അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളുടെ അയൽവാസികളായ ജൂതന്മാർ അവർ മലവിസർജനം ചെയ്താൽ അവര് സാധാരണ വെള്ളം കൊണ്ട് വൃത്തിയാക്കാറുണ്ട്. അത് കണ്ട് ഞങ്ങളും എന്താക്കും, മലമൂത്ര വിസർജനം ചെയ്താൽ വെള്ളം കൊണ്ട് വൃത്തിയാക്കാറുണ്ട്, അല്ലാതെ മറ്റൊന്നും പ്രത്യേകമായി ഞങ്ങൾക്കറിയില്ല എന്ന് പറഞ്ഞപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അത് തന്നെ, അതുകൊണ്ട് ഫാലൈക്കുമോഹു, അത് നിങ്ങൾ പതിവാക്കിക്കൊള്ളണം എന്ന് നിർദ്ദേശിച്ചു. അപ്പോ മലമൂത്ര വിസർജനം ചെയ്താൽ കല്ലുകൊണ്ട് മാത്രം വൃത്തിയാക്കുന്ന സ്വഭാവമായിരുന്നു പൊതുവിലുണ്ടായിരുന്നത് അറബികൾക്ക്. പിന്നീട് അള്ളാഹുത്തേനെ പ്രത്യേകം പ്രശംസിച്ചപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് പതിവാക്കാൻ നിർദ്ദേശിച്ചയിടം മുതൽക്കാണ് ആദ്യം കല്ലുപയോഗിച്ച്, വെള്ളശാമുള്ള പ്രദേശമായതുകൊണ്ട് ആദ്യം കല്ലുപയോഗിച്ച് വൃത്തിയാക്കുകയും പിന്നീട് പൂർത്തീകരണത്തിന് വേണ്ടി വെള്ളം ഉപയോഗിക്കുകയും ചെയ്യുന്ന സമ്പ്രദായം സഹാബത്ത് ആചരിച്ചത്. അതുകൊണ്ട് അത് രണ്ടും കൂടി ചെയ്യലാണ് ഏറ്റവും ഉത്തമം എന്ന് വന്നത്. ഒരാൾ വെള്ളം കൊണ്ട് മാത്രമാക്കുന്നു, ഓക്കെ നല്ലതാണ്. ഒരാൾ കല്ലുകൊണ്ട് മാത്രമാക്കുന്നു, ഒരു പോരായികയുമില്ല, സഹീഹാകും. ഓക്കെ. അസ്സലാമു അലൈക്കും ഉസ്താദേ. ഒന്നിൽ കൂടുതൽ ആളുകളുള്ള സദസ്സിലേക്ക് ഒരാൾ കയറി വന്ന് സലാം പറഞ്ഞാൽ ആ സലാം മടക്കൽ ഒരാൾ മടക്കിയാൽ മതിയോ, അതെല്ലാവരും കൂടി മടക്കേണ്ടതുണ്ടോ, അതിനെ പറ്റി ഒന്ന് വിശദീകരിച്ചാൽ. ഖുർആൻ
കുറെ ആളുകളുള്ള ഒരു സദസ്സിലേക്ക് ഒരാള് സലാം പറഞ്ഞാൽ സലാം മടക്കൽ ഫർള് കിഫായിയാണ്. ഫർള് കിഫായി എന്ന് പറഞ്ഞാൽ എല്ലാവരും മടക്കിയ എല്ലാവർക്കും ഫർളിന്റെ കൂലി കിട്ടും. ആരും മടക്കിയിട്ടില്ലെങ്കിൽ എല്ലാവരും കുറ്റക്കാരാവും. ഒരാളെങ്കിലും മടക്കിയാൽ അയാൾക്ക് ഫർളിന്റെ കൂലി കിട്ടും, മറ്റുള്ളവർ കുറ്റത്തിൽ നിന്നൊഴിവാകും. ഇതാണ് ഫർള് കിഫായി, ഇതാണ് അവിടുത്തെ നിയമം. അതായത് സംഘത്തിൽ എല്ലാവരും മടക്കുക, എല്ലാവർക്കും ഫർളിന്റെ കൂലി കിട്ടും. അതിൽപ്പെട്ട കുറച്ചാളുകൾ മടക്കുക, മടക്കിയവർക്ക് ഫർളിന്റെ കൂലി കിട്ടും, ബാക്കിയുള്ളവർ കുറ്റത്തു നിന്നൊഴിവാകും. ഒരാളും മടക്കിയിട്ടില്ലെങ്കിൽ എല്ലാവരും കുറ്റക്കാരാകും. ഇവിടെ കണ്ട ഒരു മടക്കല്, ആ മടക്കിയവര് നരകത്തിൽ നിന്ന് കേറി പോരൂല. ഹും സലാം എന്നാ പറയാ, ഹും സലാം, അല്ലെങ്കിൽ ചിലവര് സലാം എന്നറിയും. ഏ, നല്ലൊരു മുസ്ലിമായ മനുഷ്യൻ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള എന്ന് പറഞ്ഞു, അതാണ് പറഞ്ഞ നല്ലോണം അറിയുന്ന ആളാണെങ്കിലും സലാം എന്നറി, ചില സലാം എന്നറി, നരകത്ത് നിന്ന് കേറി പോരാൻ കൂടൂല. ആദ്യം പറഞ്ഞുതരാം, പലപ്പോഴും ഞാൻ സലാം പറയാൻ മടി തോന്നും എനിക്ക്. പക്ഷേ അതിന് ഉലമാക്കന്മാർ പറഞ്ഞു, നമ്മൾ മടിക്കണ്ട, ഓർക്ക് മാണെങ്കിൽ മടക്കിക്കോട്ടെ, അല്ലെങ്കിൽ നരകത്ത് കണ്ട് പോയിക്കോട്ടെ, നമ്മൾ പറയൽ സുന്നത്തുള്ളത് നമ്മൾ പറയാം. ഒരു നരകത്ത് പോണേനെ നമ്മൾ എന്താട്ടിന് കൽപ്പിച്ചുകൂട്ടി, ഞാൻ നരകത്ത് പോകുന്ന ഒരു കൂട്ടർ വാശി പിടിക്കുകയാണെങ്കിൽ ഒരു നരകത്ത് പോയിക്കോട്ടെ, നമ്മൾക്ക് എന്താട്ടിന് പറഞ്ഞു കൊടുക്കാനല്ലേ ചെയ്യുള്ളൂ. ഒരാളും മടക്കിയിട്ടില്ലെങ്കിൽ എല്ലാവരും കുറ്റക്കാരോ. എല്ലാവരും മടക്കിയാൽ എല്ലാവർക്കും ഫർളിന്റെ കൂലി കിട്ടും. മനസ്സിലായില്ലേ? വഅലൈക്കും അസ്സലാം എന്ന് വാവ് ഉൾപ്പെടെ പറയണം. വഇദാ ഹയ്യീതും ബിതഹിയ്യത്തിൻ ഫഹയ്യൂ ബിഅഹ്സന മിൻഹാ ഔ റുദ്ദൂഹാ. അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞു, വഇദാ ഹയ്യീതും ബിതഹിയ്യത്തിൻ, നിങ്ങൾക്ക് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ അഭിവാദനമാവുന്ന സലാം കൊണ്ട് അഭിവാദ്യമർപ്പിക്കപ്പെട്ടാൽ, ഫഹയ്യൂ ബിഅഹ്സന മിൻഹാ, ഇങ്ങോട്ട് അർപ്പിക്കപ്പെട്ട അഭിവാദനത്തെക്കാൾ നല്ല അഭിവാദ്യം കൊണ്ട് തിരിച്ച് പ്രത്യഭിവാദനം അർപ്പിക്കണം. ഔ റുദ്ദൂഹ, അതിനു മാത്രം വിശാല മനസ്കത നിങ്ങൾ കാട്ടാൻ തയ്യാറില്ലെങ്കിൽ തുല്യമായെങ്കിലും മടക്കണം. റുദ്ദൂഹ എന്ന് പറയണമെങ്കിൽ വഅലൈക്കും അസ്സലാം എന്നെങ്കിലും പറയണം. വാവ് കുറഞ്ഞാൽ സലാം മടക്കിയതായിട്ടില്ല. വറഹ്മത്തുല്ലാഹി വബറകാത്തുഹു എന്ന് കൂട്ടിയാൽ അള്ളാഹ് പറഞ്ഞ സുന്നത്തായ ആദ്യത്തെ കോലായി. വഅലൈക്കും അസ്സലാം എന്ന് പറഞ്ഞ ഫർള് വിടി, സലാം നിറഞ്ഞ് സലാം നിറഞ്ഞ് ഫർള് വിടൂല, നരകത്തുനിന്ന് കേറി പോരാൻ കഴിയൂല, കുറ്റക്കാരാകും. എന്നാ പിന്നെ നമ്മൾക്ക് പറയൽ സുന്നത്തല്ലുള്ളൂ, നമ്മളൊരു സുന്നത്ത് ചെയ്ത് കാണ്ട് മറ്റുള്ളവരെ നരകത്ത് കറിഞ്ഞേക്കണ്ടല്ലോ, അതുകൊണ്ട് സലാം പറയണം. അങ്ങനെയില്ല, അത് ഇസ്ലാമിന്റെ സംസ്കാരമാണ്. ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമുമായി ചെയ്യേണ്ട ബാധ്യതകൾ കടമകൾ ആറ്, അതിൽ ഒന്നാമത്തെ കടമ അഭിമുഖീകരിക്കുമ്പോൾ കണ്ടുമുട്ടുമ്പോൾ അസ്സലാമു അലൈക്കും പറയണം. നമ്മളിത് പറയാ, മടക്കാത്തവനോട് പറയാം മടക്കണോന്ന്. ഞാൻ ചിലപ്പോ അങ്ങനെ മൂന്നട്ടൊക്കെ ഉറക്കാണ് പറയും, സലാം അലൈക്കും പറഞ്ഞാൽ സലാം എന്നറിഞ്ഞ, അല്ലെങ്കിൽ സലാം എന്നറിഞ്ഞ പിന്നെയും പറയാം അസ്സലാമു അലൈക്കും. അപ്പൊ തന്നെ എന്തോ ഒരു തകരാറുണ്ട് എന്ന് അവർക്ക് തോന്നും. എന്നിട്ടും ചുഖമായിട്ടില്ലെങ്കിൽ പിന്നെ ഉറക്ക പറയാം അസ്സലാമു അലൈക്കും, ജിന്താ മുസ്ലിമല്ലടോ വയ്ക്കും. കാരണം എന്താ, അള്ളാന്റെ അടുക്കൽ എന്തിനാ നമ്മളെ കൊണ്ട് ഇറക്കത്ത് പോണ്, അതുകൊണ്ട് പറയാതൊക്കണ്ട. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു സംഘ ആളുകളിലേക്ക് സലാം പറയാം, ഒരാളെങ്കിലും മടക്കൽ ഫർളാണ്. എല്ലാവരും മടക്കിയാൽ എല്ലാവർക്കും ഫർളിന്റെ കൂലി കിട്ടും. ആരും മടക്കിയിട്ടില്ലെങ്കിൽ എല്ലാവരും ഹറാമിന്റെ കുറ്റം ചെയ്തും. സലാം നിറഞ്ഞാലും സലാം നിറഞ്ഞാലും മടക്കലാവൂല, നരകത്തിന്ന് കയറാൻ കഴിയൂല. ഓക്കെ. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും, കേൾക്കുന്നുണ്ടോ? അതെ. പിന്നെ നമ്മള് ഒരു ഫർള്ളിന് നെയ്യത്ത് വെച്ച് നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോ പിന്നെ അപ്പുറത്തൊരു ജമാഅത്ത് നടക്കുകയാണെങ്കിൽ ഈ ഫർള് രണ്ട് റക്കാത്ത് സുന്നത്ത് എന്ന് പറഞ്ഞ നെയ്യത്ത് വെച്ച് മുറിക്കാൻ പറ്റുമോ, എങ്ങനെയാണ് അതിന്റെ വിധി എന്ന് അറിയാം. അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. നമ്മള് ആരുമില്ല ഒറ്റക്ക് നിസ്കരിക്കാൻ നിന്നു, തക്ബീർ കെട്ടി. തക്ബീർ കെട്ടി താമസിയാതെ ഒരു സംഘം ആളുകൾ വന്ന് അപ്പുറത്ത് ജമാഅത്ത് നടക്കുന്നു. എന്നാൽ ഈ നിസ്കരിക്കാൻ തുടങ്ങിയ നിസ്കാരം ഞാൻ സുന്നത്താക്കുന്നു എന്ന് കരുതി രണ്ടറക്കയത്താക്കി വേഗം നിസ്കരിച്ച് സലാം വീട്ടി ആ ജമാഅത്തിൽ പോയി തുടരൽ സുന്നത്താണ്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. എന്നാ മുറിച്ചു പോകാതെ രണ്ടറക്കയത്ത് വേഗം നിസ്കരിച്ച് സലാം വീട്ടി ചെന്നാലും ആ ജമാഅത്ത് കിട്ടുമെങ്കിൽ അങ്ങനെയാണ് വേണ്ടത്. എന്നാൽ
അതിന് സമയം കിട്ടൂല. ഏത് ആ ജമാഅത്തിൽ പോയി കൂടണമെങ്കിൽ ഇതിപ്പോ രണ്ടരക്കാത്ത് പൂർത്തിയാക്കിയാവുമ്പോൾ ആ ജമാഅത്ത് കിട്ടൂല എന്ന് കാണുന്ന സാഹചര്യമാണെങ്കിൽ മുറിച്ചുകൊണ്ട് വരെ പോകുന്നത് കൊണ്ട് വിരോധമില്ല. ഇനി അതും അല്ലെങ്കിൽ ഒരു റക്കാത്ത് സുന്നത്ത് മുത്തലക്ക് സുന്നത്താക്കി മറിച്ച് നിസ്കരിച്ച സലാം വീട്ടിൽ പോകാൻ പറ്റുമെങ്കിൽ അതാണ് നല്ലത്. ഹലോ, അസ്സലാമു അലൈക്കും, കേൾക്കുന്നുണ്ടോ? ഹലോ സാറേ, ഇന്നത്തെ ക്ലാസ് സംബന്ധമായ വിഷയമല്ല, വേറെ ഒരു ക്വസ്റ്റ്യനാണ്, തിക്കുമായിട്ട് തന്നെയാണ്. എന്താ, ഉംറക്ക് പോകാൻ ഉദ്ദേശിച്ചു, ഉംറയുടെ കുളിയും കഴിഞ്ഞു, അതുപോലെ തന്നെ നഖം മുറിക്കലും മുടിവെട്ടലും എല്ലാം തീർത്തു, പക്ഷെ ഉംറക്ക് പോയില്ല. ഇഹ്റാം ചെയ്തിട്ടില്ല, ഇഹ്റാമിന്റെ നിയ്യത്ത് വെച്ചിട്ടുമില്ല. ഇതിൽ നിന്ന് വല്ല ഫിദിയ എന്തെങ്കിലും കൊടുക്കേണ്ടതുണ്ടോ? അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. ഇല്ല ഇല്ല, ഒന്നും ഒരു വിധിയും കൊടുക്കേണ്ടതില്ല. ഇഹ്റാം ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് തന്നെ നിയ്യത്ത് അറിയണം കേട്ടോ, അത് പ്രത്യേകം മനസ്സിലാക്കുക. ഈ ഇഹ്റാം എന്ന് പറയുന്നത്, ഹജ്ജിന്റെ ഇഹ്റാം ചെയ്യുക എന്ന് പറയുന്നത് ഹജ്ജിന്റെ നിയ്യത്ത് ചെയ്യുക എന്നാ. ഉംറക്ക് ഇഹ്റാം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഉംറയിൽ പ്രവേശിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്യുക എന്ന. അതങ്ങനെ നിയ്യത്ത് ചെയ്ത് കരുതി ഉറപ്പിക്കുമ്പോഴാണ് ഇഹ്റാമിൽ പ്രവേശിക്കുക എന്ന് പറയുന്നത്. അതുവരെ നേരത്തെ പറഞ്ഞതുകൊണ്ടൊന്നും ഒരു പ്രശ്നവുമില്ല. അതൊക്കെ അതിന്റെ ആമുഖമായി ചെയ്യേണ്ട സുന്നത്തുകളാണ്. നമ്മൾ നല്ല നെയ്യത്തോടു കൂടി ചെയ്തു, പക്ഷേ ചില ഉദുർ കാരണം പോരാൻ കഴിഞ്ഞില്ല, ഉംറക്ക് പുറപ്പെടാൻ സാധിച്ചില്ല. എന്നാൽ നേരത്തെ നമ്മൾ നല്ല ഉദ്ദേശത്തോടു കൂടി ചെയ്ത ആ സുന്നത്തുകൾക്കൊക്കെ സുന്നത്തിന്റെ കൂലി കിട്ടും. നമ്മൾ ഇഹ്റാം ചെയ്യാത്തത് കൊണ്ട് നമ്മൾ ഒന്നുകൊണ്ടും കുറ്റക്കാരാവുകയുമില്ല. അതേസമയത്ത് നെയ്യത്ത് ചെയ്ത് ഇഹ്റാമിൽ പ്രവേശിച്ചിരുന്നു എങ്കിൽ അത് വലിയ പ്രശ്നം തന്നെ. ഇനി ഒരു നിലക്കും പോകാൻ പറ്റാതെ വരികയാണെങ്കിൽ ഈ തഹല്ലുല്, മറ്റേ ഇഹ്സാറിന്റെ തഹല്ലുല് എന്ന് പറഞ്ഞിട്ട് ഒരു ഉംറ, ഞാൻ ഇഹ്റാം ചെയ്ത ഉംറ പൂർത്തിയാക്കാൻ പറ്റാത്ത തടസ്സം നേരിട്ടത് കാരണം തഹല്ലുലാകുന്നു എന്ന നിയ്യത്തോടു കൂടി ഒരു ആടിനെ അറുത്ത് ധർമ്മം ചെയ്യുകയും എന്നിട്ട് ഇഹ്സാറ് കാരണം തഹല്ലുലാകുന്നു എന്ന നിയ്യത്തോടു കൂടി മുടിമുറിക്കുകയും ചെയ്തെങ്കിലേ നമ്മൾ ഇഹ്റാം ഇന്ന് പുറത്തു പോകുള്ളൂ. പക്ഷെ അതെപ്പോഴേ ഉള്ളൂ, നിയ്യത്ത് ചെയ്തെങ്കിൽ. ഞാൻ അല്ലാഹു തആലക്ക് വേണ്ടി ഉംറ ചെയ്യാൻ നിയ്യത്ത് ചെയ്തു, ഉംറന്റെ ഇഹ്റാമിൽ പ്രവേശിച്ചു എന്ന് മനസ്സുകൊണ്ട് കരുതി ഉറപ്പിക്കൽ വുജൂബും നാവ് കൊണ്ട് പറയൽ സുന്നത്തുമാണ്. അത് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അതിൽ നിന്ന് ഒഴിവാകാനുള്ള മാർഗം ആദ്യം ബലിയർത്ത് പിന്നെ നിയ്യത്തോടുകൂടി മുടിമുറിച്ച് തഹല്ലുലായെങ്കിൽ മാത്രമേ പുറത്തു വന്നു. നിങ്ങൾക്കിപ്പോ ആ പ്രശ്നമൊന്നുമില്ല, നിയ്യത്ത് ചെയ്തിട്ടില്ലല്ലോ. നേരത്തെ ചെയ്തൊക്കെ നല്ല ഉദ്ദേശത്തോടുകൂടി ഉംറക്ക് പോകണമെന്ന നിലക്കായിരുന്നു. അതിനൊക്കെ അല്ലാഹുത്തല കൂലി തരും. അല്ലാഹുത്തല നല്ല നിലക്കുള്ള മഖ്ബൂലും മബ്റൂറുമായ ഉംറയും ഹജ്ജും ഒക്കെ ചെയ്യാൻ നിങ്ങൾക്കും അതുപോലെ നമുക്കും ഒക്കെ അല്ലാഹുത്തല തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുന്നു. മൈക്കൂട്ട്. ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഉസ്താദേ, നമ്മളെ വിഷയ സംബന്ധമായിട്ട് കേൾക്കുന്നുണ്ടോ? ഹലോ, അസ്സലാമു അലൈക്കും. ഓക്കെ ഓക്കെ, വിഷയ സംബന്ധമായ ഒരു ചോദ്യമല്ല, പിന്നെ ഒരു അനന്തരാവകാശം എടുക്കുന്നതിനെ സംബന്ധിച്ചുള്ള ഒരു ചോദ്യമാണ്. അഥവാ ഒരു വലിയുമ്മക്ക് നാല് മക്കളുണ്ട്, രണ്ടാണും രണ്ട് പെണ്ണും. അപ്പൊ വലിയുമ്മാന്റെ എല്ലാ സ്വത്തും ചെറിയ മകന്റെ പേരിൽ എഴുതി കൊടുത്തു. ഇത് എങ്ങനെയാണ്? ഇതിന്റെ വിധി ഒന്ന് പറഞ്ഞാൽ നന്നായിരുന്നു. ബാക്കി മൂന്ന് മക്കൾക്ക് സ്വത്ത് കൊടുക്കാതെ എല്ലാ സ്വത്തുകളും ചെറിയ മകന്റെ പേരിൽ എഴുതി കൊടുത്തു. വലിയമ്മ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്, കുറെ വയസ്സായ ആളാണ്. ഉസ്താദ് അതിന്റെ വിധി എന്ന് പറഞ്ഞാൽ നന്നായിരുന്നു. മൈക്ക് റിലീസ് ചെയ്യുന്നു. അല്ലാഹുമ്മ, ബോധപൂർവം ചെയ്തതാണെങ്കിൽ വളരെ മോശമായി പോയത്. ബോധപൂർവമല്ല, ആരെങ്കിലും ആ സാധു ഉമ്മാനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണെങ്കിൽ അവർക്കതിൽ ബർക്കത്തുണ്ടാവില്ല. മനസ്സിലായില്ലേ? ദുന്യാവില് എത്ര കിട്ടിയിട്ടും ബർക്കത്തില്ലെങ്കിൽ അതുകൊണ്ട് ഇഹത്തിലും പരത്തിലും നമുക്ക് ഉപകാരം ചെയ്യൂല.
അപ്പോ ഇപ്പൊ ഉമ്മ ജീവിച്ചിരിക്കുന്ന സമയത്ത് മക്കൾക്ക് കൊടുത്ത സ്വത്ത് അവരുടെ ഉടമയിൽ അത് നിലനിൽക്കുന്നുണ്ടെങ്കിൽ മരണത്തിന്റെ മുമ്പ് എപ്പോഴും അവർക്കത് തിരിച്ചെടുക്കാനുള്ള അധികാരം ഉണ്ട്. അത് കൊടുത്ത സ്വത്ത് തിരിച്ചെടുക്കാൻ അധികാരമുള്ളത് കേവലം രണ്ട് കൂട്ടർക്ക്, ഉമ്മവാപ്പമാർക്കും വല്യാപ്പ വല്യപ്പമാർക്കും മാത്രമേ ഉള്ളൂ. മകന് അല്ലെങ്കിൽ മകൾക്ക് അല്ലെങ്കിൽ പേരമകന് അല്ലെങ്കിൽ പേരമകൾക്ക് കൊടുത്തത് അവരുടെ ഉടമയിൽ നിലനിൽക്കുന്ന സമയത്ത് എപ്പോൾ വേണമെങ്കിലും ഈ വാപ്പാക്കും ഉമ്മാക്കും അതുപോലെ ഈ വല്യപ്പാക്കും വല്യമ്മാക്കും തിരിച്ചെടുക്കാൻ അവകാശമുണ്ട്. അതായത് മക്കൾക്ക് കൊടുത്ത ദാനം ജീവിതകാലത്ത് ആ മക്കളുടെ ഉടമയിൽ നിൽക്കുന്ന സമയത്ത് തിരിച്ചെടുക്കാൻ അധികാരമുണ്ട്. അപ്പൊ നിങ്ങൾ ചോദ്യത്തിൽ പറഞ്ഞ ആ ഉമ്മാമ അറിയാതെ ചെയ്തു പോയതാണെങ്കിൽ അവർക്ക് ഇപ്പോൾ അവർ ജീവിച്ചിരിക്കുന്നത് കൊണ്ട് അത് തിരിച്ചെടുക്കാൻ അവകാശമുണ്ട്. അവർ തിരിച്ചെടുത്തു കഴിഞ്ഞാൽ എല്ലാ മക്കളും അവരുടെ മരണശേഷം അല്ലാതെ ഒരു മക്കൾക്കും ഉമ്മാന്റെയോ വാപ്പാന്റെയോ വല്യപ്പാന്റെയോ വല്യമ്മാന്റെയോ സ്വത്തിൽ ആർക്കും അവകാശം ഉണ്ടാവില്ല. ജീവിച്ചിരിക്കുന്ന സമയത്ത് മക്കൾക്ക് യാതൊരു അവകാശവും ജീവിച്ചിരിക്കുന്ന വ്യക്തിയുടെ സ്വത്തിൽ ഇല്ല. ചോദ്യത്തിൽ പറഞ്ഞ ഉമ്മാമ ഇപ്പോൾ അവർക്ക് ബുദ്ധിക്ക് തകരാറില്ലാതെ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ആ ഉമ്മാമക്ക് നേരത്തെ കൊടുത്ത സ്വത്ത് ഞാൻ തിരിച്ചെടുത്തു എന്ന് വാക്കാൽ പറഞ്ഞാൽ അത് അവരുടെ സ്വത്തായി മാറും. അവരുടെ സ്വത്തായി മാറി അവർ ജീവിക്കുന്ന കാലത്ത് അവരുടേതായി നിൽക്കുക. അവർ മരിച്ചതിന് ശേഷം അന്ന് ജീവിച്ചിരിക്കുന്ന മക്കൾ അന്നത്തെ നിയമപ്രകാരം അവധി ചെയ്തെടുക്കുക. അതാണ് ഇസ്ലാമിൽ അള്ളാഹു കൽപ്പിച്ചത്. അള്ളാഹുവിന്റെ വിധിക്കെതിരിൽ ആര് മറുകണ്ഠം ചാടാൻ ശ്രമിക്കുന്നോ ഈ ദുനിയാവിൽ നിന്ന് അള്ളാഹു തആല അവരെ പാഠം പഠിപ്പിച്ചിട്ടല്ലാതെ പരലോകത്തേക്ക് പോകാൻ അള്ളാഹു അനുവദിക്കുന്നതല്ല. മനഃപൂർവ്വം ചെയ്തതാണെങ്കിൽ ആ ഉമ്മ ഈ കൊടുത്ത മകന്റെ യാതൊരു സഹായവും കിട്ടാതെ ഒന്നും കൊടുക്കാത്ത ഈ മകളുടെയോ മകന്റെയോ കാക്കൽ ചെന്നിട്ട് ഒരാറു മാസമെങ്കിലും അവരെ കഞ്ഞി കുടിച്ചിട്ടല്ലാതെ മരിക്കാൻ അള്ളാഹു തആല തൗഫീഖ് കൊടുക്കൂല. അന്ന് കണ്ണീരും കയ്യും ആയിട്ട് ഈ ഉമ്മയും ബാപ്പയും കണ്ണീരൊഴിപ്പിച്ച് കഴിയേണ്ടി വരും. ഈ മക്കളുടെ പിരാക്കം കേൾക്കും ചെയ്യും. ചില ആളുകൾ പറച്ചോനപ്പെട്ടുള്ളവരാണെങ്കിൽ ഉമ്മാനും മാപ്പാനും പിരാകൂല, ആ തട്ടിയെടുത്തോനെ പിരാകുള്ളൂ. ഏതായാലും ആ സ്വന്തം ആക്കിയ ആൾക്ക് അതുകൊണ്ട് ദുന്യാവിലും ബർക്കത്ത് കിട്ടൂല, ആഹ്റത്തിലും ബർക്കത്ത് കിട്ടൂല. അപ്പൊ അത് നല്ലതല്ല. എന്തിനാണ് അള്ളാഹു തആല ഒരു വിധി തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിൽ നമ്മൾ എന്തിനാണ് ഇടങ്കോലിടാൻ പോകുന്നത്? ചില ആളുകൾ കാണാറുണ്ട്, നമ്മളെ നാട്ടിലൊക്കെ ഉണ്ടായിരുന്നു ചില ആളുകളൊക്കെ. ബാപ്പ മരിച്ചു, സ്വത്ത് ഊരിയേക്കുമ്പോ ഉമ്മാക്ക് കൊണ്ട് കുറെ സ്വത്ത്. ഉമ്മ പറയണം, മക്കളെ ഉമ്മാക്കായിട്ട് ഇനി ഒരു സ്വത്ത് വേണ്ട, ഇങ്ങക്കൊക്കെ തന്നെ. ഏതായാലും ബാപ്പാന്റെ സ്വത്ത് നിങ്ങൾ ഊരിയേക്കാണല്ലോ, എന്റെ സ്വത്തുങ്ങളാണ് ഊരിയ ചളി അനങ്ങാൻ പാടില്ല. ഉമ്മാക്ക് അത് വിവരമില്ലാത്തോണ്ട് പറയാം, ഉമ്മ മരിച്ചിട്ടല്ലാതെ ഉമ്മാന്റെ സ്വത്ത് ഉമ്മ കയ്യേക്കാൻ പാടില്ല. ഒരാൾ അങ്ങനെ പറ്റി പറഞ്ഞിട്ട് വാങ്ങി, അയാൾക്ക് ദുന്യാവിലും ആഹ്റത്തിലും അതുകൊണ്ട് നഫ്ഫ് കിട്ടുന്നതല്ല. കാരണം ബാക്കിയുള്ളവരുടെയൊക്കെ ശാപുണ്ടാവും. തന്നെയല്ല, ഈ ഉമ്മാനെയും ബാപ്പാനെയും അള്ളാഹു തആല ഇവിടെ കിടത്തി അനുഭവിപ്പിച്ചിട്ടാണ് വിടുള്ളൂ. കാരണം എന്താ, അള്ളാഹു സുബ്ഹാനഹു വതആല വസിയ്യത്തായി പറഞ്ഞ നിയമങ്ങളാണ് ഫറായിദിന്റെ അനന്തരാവകാശ നിയമങ്ങൾ. അത് മറികടക്കാൻ ആര് ശ്രമിച്ചോ അവരതിന്റെ ബറക്കത്ത് കേട് ദുന്യാവൊന്നും അനുഭവിക്കും, ആഖിറത്തൊന്നും അനുഭവിക്കും. അത് ചെയ്യാൻ പാടില്ല. അതേസമയത്ത് വെളിയുള്ള ആളുകൾ എന്താ കട്ടുക പറഞ്ഞാൽ, കട്ടോനെ കട്ടാൻ പോകുന്ന മുളക്കുന്ന ഉമ്മാക്ക്, ഉമ്മ ഒരു മകന് അല്ലെങ്കിൽ ഒരു മകൾക്ക് തീരു കൊടുത്തു, അതിന് പല ഇഷ്ടദാനം, ഇഷ്ടദാനം കൊടുത്താൽ കോടതി പോയാൽ തന്നെ അത് ദുർബലപ്പെടുത്താൻ കഴിയും. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇയാൾ എന്താക്കും, ഈ മകൻ ദയം ഓന്റെ പെണ്ണുങ്ങളെ പേരിലാക്കും. ഉമ്മ കൊടുത്ത മുതല് ഇയാളെ കേരളത്തിൽ കിണ്ണാൽ പിന്നെ അത് മരിക്കാൻ കഴിയുമെന്നുള്ള ആൾക്ക് ഇവന്റെ പെണ്ണുങ്ങളെ പേരിലാക്കും. ഇവന്റെ പെണ്ണുങ്ങളെ പേരിലാക്കിയാൽ കണക്കായി. എന്റെ ഉമ്മാന്റെ സ്വത്താണെന്നൊന്നും പറഞ്ഞിട്ട് രണ്ടുകൊല്ലം മൂന്നുകൊല്ലം കഴിയുമ്പോൾ, അഞ്ചോ പത്തോ കൊല്ലം കഴിയുമ്പോൾ ഈ കാക്കാനെ ഈ പെണ്ണുങ്ങളും ഓന്റെ മക്കളും കൂടിയിട്ട് ചവിട്ടി പുറത്താക്കും. ഇവന്റെ ഉമ്മാന്റെ സ്വത്താണ്, എല്ലാവർക്കും അവകാശപ്പെട്ടത്. ഓൻ സ്വന്താക്കി ഓന്റെ പെണ്ണുങ്ങളെ വേൽ കൊടുത്ത് ഇവൻ അവിടെ പെണ്ണുങ്ങളാളായിട്ട് ഇങ്ങനെ ഏക്കറ്റ് നടക്കേണ്ട തെണ്ടിയാവുന്നൊരവസ്ഥ ഓനും അള്ളാഹുത്തല കൊടുക്കും. ഈ ഉമ്മ മറ്റേ മക്കളെ കാക്ക പോയിട്ട് ഒരു നേരത്തെ കഞ്ഞി കുടിക്കേണ്ട അവസ്ഥയിലേക്ക് അള്ളാഹുത്തല എത്തിക്കുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല ഒരു തീരുമാനം വെച്ചിട്ടുണ്ടെങ്കിൽ ആ തീരുമാനം പോലെ പോവുക. അതാ അറിയാതെ ചെയ്തതാണെങ്കിലോ എന്ന് പറഞ്ഞാൽ അറിയാതെ ചെയ്യാൻ പാടില്ലല്ലോ, വിവരമുള്ളവരോട് ചോദിക്കണ്ടേ. അതേസമയത്ത് തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടാവും ഈ പാവങ്ങളെ. ഉമ്മാർക്ക് ഐറ്റങ്ങൾക്ക് ഒന്നും അറിയില്ല, വയസ്സത്തികള് ഒന്നും അറിയാത്ത സാധുക്കളിക്കാരോ. മക്കള് ചില ആളുകളുണ്ടാവും അതിവളവന്മാർ, ഒരു തെറ്റി തട്ടിപ്പാക്കിയിട്ട് ഈ സാധുക്കളെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കാറ്. അതിന്റെ അനുഭവം ഓലനുഭവിക്കും,
എന്നറിഞ്ഞാ ഓൽക്ക് ആ സ്വത്ത് വെച്ചു കൊടുക്കാൻ കഴിയില്ല. ഓരോ മക്കളിൽ നിന്നിട്ടും എന്റെ സ്വന്തം ഭാര്യയിൽ നിന്നിട്ടും തന്നെ അവൻ പിന്നീട് ജീവിതകാലത്തിന് ആട്ടും തുപ്പും അനുഭവിക്കേണ്ടി വരും. അവൻ ആ ദത്തുകൊണ്ട് വർക്കത്തുണ്ടാവില്ല. ഒക്കെ അള്ളാഹുത്തൽ ഒരു തീരുമാനം വെച്ചാൽ ആ തീരുമാനത്തിൽ ഒതുങ്ങി നിൽക്കാതെ നമ്മൾ അതിവളവ് കാണാൻ ശ്രമിച്ചാൽ അതിന്റെ അനുഭവം അള്ളാഹുത്തല ഈ ലോകത്ത് അത് വേറൊന്നുണ്ട്. ഇനി ഇത് കൂട്ടത്തിൽ പറയാം, പെൺകുട്ടികൾ മാത്രമേ ഉള്ളൂ, ഒരാൾക്ക് ഒരുപാട് സ്വത്തുണ്ട്. അപ്പൊ നമ്മൾ എന്ത് കരുതി, മരിച്ചുപോയ സ്വത്തിന്റെ മൂന്നിൽ രണ്ട് ഭാഗേ നമ്മളെ മക്കൾക്ക് കിട്ടുള്ളൂ, മൂന്നിലൊന്ന് പുറത്തു പോവുമല്ലോ. എവിടെ ചങ്ങായിമാരെ മുതൽ പുറത്തു പോവോ? അള്ളാഹുത്താല നമ്മക്ക് തന്ന മുതൽ ഒരിക്കലും പുറത്തു പോവില്ല. എന്റെ മക്കള് പെൺകുട്ടികൾ മാത്രമാണെങ്കിൽ ആ പെൺകുട്ടികൾക്ക് മൂന്നിൽ രണ്ട് ഭാഗം വെച്ചാൽ മൂന്നിലൊരു ഭാഗം പോകുന്നത് എന്റെ ജേഷന്റെ മക്കൾക്കോ എന്റെ അനുജന്റെ മക്കൾക്കോ ആണ്. ഈ അനുജന്റെ മക്കളെ കാക്കലേക്കാരൻ ചിലപ്പോ നമ്മളെ മക്കൾ നാളെ ചെന്ന് വീക, ഈ ജേഷന്റെ മക്കളെ അടുത്തേക്കാരൻ നമ്മളൊരു നേരത്തെ കഞ്ഞുടിക്കാൻ നാളെ പോവുക. അങ്ങനെ അവസ്ഥയ്ക്ക് എത്തി ഇവർക്ക് കിട്ടാതൊക്കെ വേണ്ടി ഈ മക്കളെ പേരിൽ എഴുതി കൊടുത്ത് അങ്ങനെ മക്കളെ കെട്ടിച്ചോടത്ത് പോയി അതിന് പറ്റുന്ന പുതിയാപ്പിളാരും കിട്ടിയാല് ഉമ്മാനോടും ബാപ്പാനോടും ഇറങ്ങിക്കോളാൻ പറയും. ഈ ഇറങ്ങിക്കോളാൻ പറയുമ്പോ മരക്കളും മക്കളും ഒരു കെട്ട്, ഇവന് മുതലില്ല. അവസാനം തെണ്ടി തെരഞ്ഞ് പീഡിയ കൊലയുമ്പോൾ തെരുവ് തെണ്ടി നടക്കുമ്പോ ഒരു നേരത്തെ കഞ്ഞി കുടിക്കാൻ നേരത്തെ നമ്മള് സ്വത്ത് കിട്ടരുത് എന്ന് കരുതി അതിവളവ് കരുതി ഒഴിവാക്കിയ ജേസന്റെ മക്കളോ അഞ്ചന്റെ മക്കളോ ആണ് ആശുപത്രിയിൽ കൊണ്ടുപോകാനും ഒരു നേരത്തെ കഞ്ഞി വാങ്ങിത്തരാനും ഉണ്ടാകുക. ഇങ്ങനെ കടത്തിയിട്ട് അള്ളാഹുത്തല വിടുള്ളൂ. പുറത്തേക്കല്ലല്ലോ സ്വത്ത് പോണ്, നമ്മക്ക് പെൺകുട്ടികളുള്ളൂ ആൺകുട്ടികളുള്ളൂ എങ്കിൽ പെൺകുട്ടികളെ സ്വത്തിന്റെ കഴിച്ച് ബാക്കി വരുന്ന വിഹിതം നമ്മളെ ഏട്ടന്റെ മക്കൾക്കോ അഞ്ചന്റെ മക്കൾക്കോ വേണ്ട്. അവര് നമ്മളെ രക്തത്തിന്റെ ഭാഗമാണ്. അവരെ കൊണ്ട് ചിലപ്പോൾ നാളെ നമുക്ക് ഈ ദുനിയാവിൽ തന്നെ ഒരുപാട് സഹായം കിട്ടാണ്ട് അല്ലെങ്കിൽ നമ്മളെ മക്കൾ അവരെ ആശ്രയിക്കേണ്ട സമയം വരും. അപ്പൊ അള്ളാഹുത്തല ഒരു വിധി വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നെ വലിയ ഹിക്മത്ത് ഉണ്ടാവും. ആദ്യം അത് മറികടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിവളവ് കാണിച്ചാൽ അത് ഈ ലോകത്ത് തന്നെ അള്ളാഹുത്തല പാഠം പഠിപ്പിച്ചിട്ടേ വിടുള്ളൂ. ഓക്കെ. അൽഹംദുലില്ലാ, ജസാകല്ലാ ഖൈറ. രണ്ട് ഉപജ്യോതി ഇപ്പൊ ഉസ്താദെ ഇതിങ്ങനെ കൊടുത്തു കഴിഞ്ഞു, ഉസ്താദ് പറഞ്ഞു വളരെ മനസ്സിലായി. ഇനിയിപ്പോ ഇപ്പൊ ജീവിച്ചൊക്കെ ഇരിക്കുന്നുണ്ട് ആ വലിയമ്മ, നമ്മളൊക്കെ ബന്ധപ്പെട്ട ഒരു കുടുംബത്തിൽ പെട്ടതുമാണ്. ഇനിയിപ്പോ എന്താണ് ഇപ്പൊ അതിന് ചെയ്യാനൊരു പരിഹാരം, ഒരു നല്ല നിലയിലുള്ള ഒരു പരിഹാരം? അല്ലെങ്കിൽ പിന്നെ ആ ചെറിയ മകന്റെ പേരിൽ കേസ് കൊടുക്കാനോ ഒക്കെ അവര് ചെയ്ത ആകെ പ്രശ്നത്തിൽ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പൊ ഉള്ളത്. കേസും കുട്ടൊക്കെ ആകാതെ നല്ല നിലക്ക് അത് തീരാനുള്ള ഒരു പരിഹാരം കൂടി ഉസ്താദ് പറഞ്ഞാൽ നമുക്കത് പറഞ്ഞു കൊടുക്കാമായിരുന്നു. മൈക്ക് റിലീസ് ചെയ്യുന്നു. നിയമപരമായിട്ടല്ലാതെ മസ്ലഹത്ത് പരമായിട്ടാണെങ്കിൽ എല്ലാരോടി കൂടിയിരുന്ന് എല്ലാവർക്കും നമുക്ക് എല്ലാവർക്കും അവകാശപ്പെട്ട നമ്മളെ വാപ്പാന്റെ സ്വത്താണ്, ഉമ്മാന്റെ സ്വത്താണ്, ഏതായാലും ഉമ്മ എന്നെ മുൻഗണന നൽകിയല്ലേ എന്ന് പറഞ്ഞിട്ട് അയാൾക്ക് എന്തെങ്കിലും ഒരു മുൻഗണന വെച്ചു കൊടുത്ത് ബാക്കിയുള്ളവർക്ക് അവരുടെ ഉമ്മാന്റെ സ്വത്തിന്റെ അവകാശം എന്ന നിലക്ക് ഇയാൾക്ക് ഉമ്മ കൊടുത്തതാണെങ്കിൽ പോലും അതിന്റെ ഒരു വിഹിതം, നിശ്ചിത വിഹിതം അവർക്ക് കൊടുത്ത് അവരെ തൃപ്തിപ്പെടുത്തുക. അങ്ങനെ മസ്ലഹത്തിൽ തീരുമാനിക്കാം, അതിന് പ്രശ്നമില്ല. അത് അങ്ങോട്ടും ഇങ്ങോട്ടും അലോഗ്യാകണ്ട. സ്വത്തുകൊണ്ട് പാരും നിന്നും ജീവിക്കൂല, ഉമ്മാന്റെ സ്വത്തുകൊണ്ട് കാലാകാലം ജീവിക്കാൻ അയാൾക്കും കഴിയൂല. ഞാൻ അരിന്ന് 10 സെന്റ് വെച്ചാൽ ഇവർക്ക് കിട്ടിയതുകൊണ്ട് ഇവർക്കും എന്നൊന്നും ജീവിക്കാൻ കഴിയില്ല. എങ്കിലും ഉമ്മാന്റെ സ്വത്തിന്റെ അവകാശം എന്നുള്ള നിലക്ക് എല്ലാ മക്കൾക്കും ഉണ്ടല്ലോ. അതുകൊണ്ട് ഒരു നിശ്ചിത വിഹിതം എല്ലാവർക്കും കൊടുക്കുക, ഫർദിന്റെ കണക്കനുസരിച്ച് തന്നെ ഇല്ലെങ്കിലും ഒരു കുറേശെങ്കിലും എല്ലാവർക്കും കൊടുക്കുക. ബാക്കിയുള്ളത് നമ്മളുടെ അവകാശപ്പെട്ടതാണെങ്കിലും ഉമ്മ എന്നെ മുൻഗണന നൽകിയല്ലേ, അതുകൊണ്ട് അത് ഞങ്ങൾ എനിക്ക് പൊരുത്തപ്പെട്ടു വന്നു. അയാൾക്കൊരു മുൻഗണന കൊടുക്കുക, എന്നിട്ട് അത് ബാക്കി ഇവർ തൃപ്തിപ്പെട്ടു കൊടുക്കുക. ഇവരുടെ എല്ലാവർക്കും കുറേശെങ്കിലും ഒരു വിഹിതം അയാൾ ഇങ്ങോട്ട് വെച്ചു കൊടുക്കുക. അങ്ങനെ മസ്ലഹത്തായിട്ട് തീർക്കലാണ് ഇപ്പോഴും ഹൈറ്. നിയമപരമായിട്ട് ഒക്കെ വലിയ ബുദ്ധിമുട്ട് വെച്ചതാണ്. നിയമപരമായിട്ട് ഉമ്മ ഞാൻ കൊടുത്ത ഇഷ്ടദാനം ഞാൻ പിൻവലിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ തന്നെ ഇസ്ലാം ശരീഅത്തനുസരിച്ച് അയാളുടെ അവകാശമൊക്കെ പോയി, ഉമ്മാന്റെ സ്വത്തായി മാറി. പക്ഷേ ഇന്ത്യൻ നിയമപ്രകാരം അയാളുടെ പേരിൽ രജിസ്റ്റർ ചെയ്തതാണല്ലോ, കേസ് കൊടുക്കുക. ഉമ്മ എന്നെ ജീവിച്ചിരിക്കുന്ന സമയത്ത് കേസ് കൊടുത്തു, എന്റെ എല്ലാ മക്കൾക്കും അവകാശം വരുന്ന നിലക്ക് എന്റെ ഒരു മക്കളിനെ ഞാൻ അങ്ങനെ വിവരമില്ലാത്തതിന്റെ പേരിൽ അറിവില്ലായ്മ കൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തതാണ്, ഞാൻ അത് തിരിച്ചെടുക്കണം എന്ന് പറഞ്ഞിട്ട് കോടതി കേസ് കൊടുത്താൽ കോടതി ഇഷ്ടദാനം റദ്ദാക്കും. അതിനൊക്കെ ഒരുപാട് പണിയും ബുദ്ധിമുട്ടുമാണ്, തന്നെയല്ല കുടുംബങ്ങൾ തമ്മിൽ തെറ്റണ വഴിയല്ലേ. അതിനേക്കാളൊക്കെ നല്ലത് ഒരുമിച്ചിരുന്ന് ജേഷാഞ്ചന്മാർ ഒരുമിച്ചിരുന്ന് ഉമ്മാന്റെ മുന്നിൽ നിന്ന് ഇങ്ങനെയൊക്കെ വന്നു പോയെങ്കിലും നമ്മളൊക്കെ ഒന്നിച്ചെന്നും ഉണ്ടാവുന്ന ആ ദുന്യാവിലും ആഹ്റത്തിലും ഒരു രക്തത്തെ പറഞ്ഞ നമ്മൾ ഈ ഒരു 10 സെന്റ് ഭൂമിക്ക് വേണ്ടിയിട്ട് അനോഗ്യാകണ്ട. എങ്കിലും ഉമ്മാന്റെ സ്വത്ത് എല്ലാവർക്കും അവകാശം ഉണ്ടെന്നുള്ള ഒരു നിശ്ചിത വീതം കുറേശ്ശെ എല്ലാവർക്കും
ഞാൻ അങ്ങോട്ട് തരാം, ബാക്കിയുള്ള നിങ്ങൾ എനിക്ക് പൊരുത്തപ്പെട്ടെന്നാൾ എന്ന് അയാളും പറയാം. ആയിക്കോട്ടെ, ഇജാത്ത് എന്നോട് ഞങ്ങൾ പൊരുത്തപ്പെട്ടു, ബാക്കിയുള്ള എനിക്ക് ഞങ്ങൾ തൃപ്തിപ്പെട്ടു. എന്നാൽ അയാൾക്കോ കൊണ്ട് വർക്കത്തുണ്ടാവും, മറ്റൊരുക്കോ കൊണ്ട് വർക്കത്തുണ്ടാവും, ആ കുടുംബം വന്ന് നിരക്കുകയും ചെയ്യും. അതാണ് മസ്ലഹത്ത്. ഓക്കെ, ബാറക്കല്ലാഹു ഫീക്ക്, ജസാകല്ലാഹു ഖൈറ ഉസ്താദ്. പ്രത്യേകം ദുആ ചെയ്യണം എല്ലാവർക്കും. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. ഉസ്താദ് കേൾക്കുന്നുണ്ടാവും എന്ന് കരുതുന്നു. ഇന്നത്തെ വിഷയമായിട്ടുള്ളതല്ല ഉസ്താദ് ചോദ്യം, നാട്ടിലെ ഈ മയ്യത്ത് കുളിപ്പിക്കുന്നതിനെ കുറിച്ചുള്ള ഒരു സംശയമാണ്. അതായത് ഇവിടെയൊക്കെ കണ്ടുവരുന്നത് മരിച്ചു കഴിഞ്ഞാല് ഏതെങ്കിലും റൂമിൽ വെച്ചിട്ട് കുളിപ്പിക്കുകയും അങ്ങനെ പുറത്തൊരു കുഴി കുഴിച്ച് അതിലേക്ക് ഈ മയ്യത്തിന് കുളിപ്പിച്ച വെള്ളം അങ്ങനെ വെള്ളം അവസ്ഥയാണ് കാണുന്നത്. എനിക്കുള്ള സംശയം അതല്ല, ഒരു വിശാലമായ ഒരു റൂം, അതിൽ ടോയ്ലറ്റും അതുപോലെ കുളിമുറിയുമായിട്ട് ഉപയോഗിക്കുന്ന ഒരു അതിലിട്ട് അതിൽ മയ്യത്തിനെ കുളിപ്പിക്കാൻ പറ്റുമോ? അവരെ കുളിപ്പിക്കുന്ന വെള്ളം ഈ പിന്നെ അതുപോലെ ഈ കക്കൂസിന്റെ വെള്ളമൊക്കെ പോകുന്നതിലേക്ക് പോകുന്നത് കൊണ്ട് എന്തെങ്കിലും മോശം ഉണ്ടോ എന്ന് ഉസ്താദ് പറഞ്ഞെന്നാൽ വളരെ നന്നായിരുന്നു. ഉസ്താദ് പ്രത്യേകം ദുആ ചെയ്യണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹ്. മാഷാഅല്ലാഹ്, നമ്മൾ അബൂബാസിത്താണ്. സുന്നി ഗ്ലോബൽ വോയിസിലേക്ക് സാധുവായ എന്നെ പിടിച്ച് കൈ പിടിച്ച് നിർബന്ധിച്ച് കൊണ്ടുവന്ന് ഇവിടെ എന്നെ ഏൽപ്പിച്ച് എന്ന് കണ്ട് പൗതി പഠിപ്പിച്ച് അപ്പോക്ക് നാട്ടിലേക്ക് മുങ്ങിയ ആളാണ്. ഇത് മുഴുവൻ പഠിപ്പിച്ചെന്നിട്ട് പോകണ്ടേ? അതിന് സമയമില്ല. അപ്പോത്തിന് മൂപ്പര് നാട്ടിൽ പോയി ഇപ്പൊ സുഖമായിട്ട് നാട്ടിൽ കൂടെ അള്ളാഹു തല വർക്കത്ത് ചെയ്യട്ടെ. ഏതായാലും വിശാലമായ സൗകര്യമുണ്ട് എങ്കിൽ കുളിമുറിയിൽ വെച്ച് കുളിപ്പിക്കാവുന്നതാണ്. എങ്കിലും സാധാരണ കക്കൂസിൽ നിന്നും മറ്റും വെള്ളം ഒഴുകിപ്പോകുന്ന ടാങ്കിയിലേക്ക് വിടാതെ മയ്യത്ത് കുളിപ്പിച്ച വെള്ളം പ്രത്യേകം ഒരു കുഴിയെടുത്ത് അതിലേക്ക് വിട്ട് അങ്ങനെ ചെയ്യുന്നതാണ് നല്ലത്. അത് മയ്യത്തിനെ ആദരിക്കുന്നതിൻ്റെ ഭാഗത്തിൽപ്പെട്ടതാണ്. തന്നെയല്ല, ഈ മയ്യത്തിനെ കുളിപ്പിക്കുന്ന സമയത്ത് മുടിയോ മറ്റോ വീണു പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ പെറുക്കിയെടുക്കണം. എടുത്ത് അത് വൃത്തിയാക്കി കഫൻ ചെയ്യുന്ന കൂട്ടത്തിൽ ആ കഫൻ തുണിയുടെ ഉള്ളിൽ വെക്കുകയും വേണം. ഇനി ഈ കുളിപ്പിച്ച വെള്ളം സാധാരണ കക്കൂസിന്റെ ടാങ്കിയിലേക്കാട് പോയ ഹറാമുണ്ട് എന്നല്ല, അതൊരു ബഹുമാനക്കുറവാണ്. അതുകൊണ്ടായിരിക്കാം സാധാരണ റൂമുകളിലാക്കി റൂമിന്റെ കഴുകുന്ന ദ്വാരത്തിലൂടെ വെള്ളം പുറത്തു വരുന്നത് ഒരു കുഴിയെടുത്ത് അതിലേക്കാക്കുന്നത്. അത് നല്ലതാണ്, സൂക്ഷ്മതയുടെ ഭാഗമാണെന്ന് മാത്രമല്ല മരിച്ച മുഅ്മിനായ മനുഷ്യന്റെ മയ്യത്തിനെ ആദരിക്കുന്നതിന്റെ ഭാഗമാണ്. അങ്ങനെ ചെയ്യുന്നത് നല്ലതാണ്. ഇനി കുളിമുറിയിൽ തന്നെ നല്ല സൗകര്യം ഉണ്ടെങ്കിൽ കുളിമുറിയിൽ നിന്ന് കുളിപ്പിക്കാം. പക്ഷെ അവിടെയും നല്ല വെള്ളം ഇങ്ങനെ കക്കൂസിന്റെ ടാങ്കിലേക്ക് വിടാതെ പുറത്തേക്ക് വിട്ട് അതിൽ ഒരു കുഴിയെടുത്ത് അതിലാക്കുന്നതാണ് ഏറ്റവും ഉത്തമം. മയ്യത്തിനെ ബഹുമാനിക്കുന്നതിന്റെയും ആദരിക്കുന്നതിന്റെയും ഭാഗമാണ്. ഹലോ, അസ്സലാമു അലൈക്കും ഉസ്താദ്. നിന്ന് മൂത്രം ഒഴിക്കുന്നതിന് എന്താണ് സവിധി? അത് തെറിക്കാണെങ്കിൽ എന്ത് എന്നറിയാൻ വേണ്ടിയിട്ടാണ്. അസ്സലാമു അലൈക്കും. നിന്ന് മൂത്രമൊഴിക്കൽ കാരണം കൂടാതെയാണെങ്കിൽ കറാഹത്താണ്. കാരണം കൂടാതെ നിന്ന് മൂത്രമൊഴിക്കൽ കറാഹത്താണ്, കടുത്ത കറാഹത്താണ്, പാടില്ല. കാരണമുണ്ടെങ്കിൽ ജായിസാണ്. ഉദാഹരണം, ഇരിക്കാൻ പറ്റാത്ത സാഹചര്യം ഒരു പക്ഷേ ശാരീരികമായുണ്ട്, അതല്ലെങ്കിൽ ആ സ്ഥലത്തിൻ്റെ പ്രത്യേകത, അവിടെ ഇരുന്ന് മൂത്രമൊഴിച്ചാൽ ദേഹത്തിലേക്ക് തെറിക്കാൻ സാധ്യതയുണ്ട്. നിന്ന് മൂത്രമൊഴിച്ചാൽ ദൂരത്തേക്ക് മൂത്രമൊഴിക്കാം, ദേഹത്തേക്ക് തെറിക്കില്ല. ഇങ്ങനെ നജസ് ദേഹത്തേക്ക് തെറിക്കുക പോലെയുള്ള കാരണങ്ങൾ ഉണ്ടാവുകയോ അതല്ലെങ്കിൽ ഇരിക്കാൻ പറ്റാത്ത ആരോഗ്യപരമായ ശാരീരികമായ വല്ല കാര്യങ്ങൾ ഉണ്ടാവുകയോ ഒക്കെ ചെയ്താൽ ഇരുന്ന് മൂത്രമൊഴിക്കൽ ജായിസാണ്, കറാഹത്തില്ലാതെ ജായിസാണ്. അതേസമയത്ത് എഴുതർ ഇല്ലാതെ നിന്ന് മൂത്രമൊഴിക്കൽ, ഔറത്തൊക്കെ മറച്ച് ദേഹത്തേക്ക് തെറിക്കാത്ത നിലക്ക് നിന്ന് മൂത്രമൊഴിക്കുകയാണെങ്കിൽ തന്നെ അത് കറാഹത്താണ്.
ഉണ്ടെങ്കിൽ ജായിസുമാണ്. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ള. ഇസ്തിയാസിന്റെ ചോദ്യമാണ്, രണ്ട് ചോദ്യമുണ്ട്. പേടി മാറാൻ വേണ്ടിയിട്ട് ഒരു ഉസ്താദ് ഒരു ചെറിയ സൂറത്ത് ഓതാന് നിർദ്ദേശിച്ചിരുന്നു, അത് ശുദ്ധിയില്ലാത്തപ്പോഴും ഓതാമോ? ചെറിയ സൂറത്താണ്, കാണാതെ ഓതാൻ പറ്റുന്ന സൂറത്താണ്, അത് ഓതാൻ പറ്റുമെന്നാണ് ചോദിക്കുന്നത്. അവർ സഹോദരി ആവുന്നുണ്ട്. അതുപോലെ വേറൊരു സൂറത്ത് മൂത്രമൊഴിച്ച് മനോഹരം ചെയ്ത ശേഷം മനോഹരം ചെയ്ത കൈ വീണ്ടും കഴുകുന്നത് കഴുകണമോന്ന് ചോദിക്കുന്നത്. ആ കഴി വീണ്ടും കൈ കഴുകണമെന്ന് ചോദിക്കുന്നത്. മൈക്ക് വിട്ട്. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ള. പേടി രോഗം, അതിന് ചികിത്സാർത്ഥം ഒരു സൂറത്ത്, ചെറിയൊരു സൂറത്ത് ഓതാൻ പറഞ്ഞിരുന്നു. ആ നിലക്ക് അതപ്പോ പേടി മാറാനുള്ള ദിക്ര് എന്ന നിലക്ക് അത് പതിവാക്കി ഓതുകയാണെങ്കിൽ അത് ശരീരശുദ്ധിയില്ലാത്ത സമയത്തും ഓതാവുന്നതാണ്. പക്ഷെ ഖുർആന്റെ സൂറത്ത് ഓതുക എന്ന ഉദ്ദേശത്തോടു കൂടി ആവരുത്. ഈ രോഗം മാറാനുള്ള ചികിത്സാർത്ഥം നിർദ്ദേശിക്കപ്പെട്ട ഒരു ദിക്ര് എന്ന ഉദ്ദേശത്തോടു കൂടിയാണെങ്കിൽ ഓതാവുന്നതാണ്. ഒന്ന്. രണ്ടാമത്തെ എന്തേന്ന്, അർജാസ്, അർജാസ് സ്വന്തം ഒരു ചോദ്യം ചോദിച്ചിട്ട് ഒരു പാട്ട് പാടി കേൾക്കാൻ വേണ്ടിയിട്ട് കുറെ ദിവസമായിന് പൂതിയായിട്ട് എനിക്ക് തോന്നുന്നു സ്വന്തം ചോദ്യം തന്നെ ഇസ്തിഗാസയാണെന്ന് പറഞ്ഞ് പാട്ട് കാടുന്നതിന് ഒഴിഞ്ഞു മാറാൻ വേണ്ടിയിട്ടാണോ? അല്ലേക്കും അല്ലേ. ഇപ്പൊ രണ്ടാമത്തെ ചോദ്യം നീ തന്നെ പറ. എന്തേന്? മൂത്രം. ആ, മനോഹരം ചെയ്തിട്ട് കൈ കഴുകണതിന്റെ വിധി അല്ലേ. കൈ കഴുകൽ മനോഹരം കഴിഞ്ഞതിന് ശേഷം കൈ കഴുകൽ സുന്നത്താണ്. എന്നല്ല, മലമൂത്ര വിസർജനം കഴിഞ്ഞ്, മലവിസർജനം കഴിഞ്ഞ് കഴുകിയാൽ സാധാരണ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൈ മണ്ണിലൊരച്ച് കഴുകി വൃത്തിയാക്കുമായിരുന്നു. അത് നമുക്ക് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, മനസ്സിലായില്ലേ. അപ്പോ കഴുകുക മാത്രല്ല, മണ്ണിലൊരുക്കുക വെച്ച് കഴുകുക എന്ന് പറയുന്നത് ഒരു രീതി കാണിച്ചു തന്നതാ. അപ്പൊ സോപ്പോ ഷാമ്പുവോ പോലത്തത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കഴുകൽ പ്രത്യേകം സുന്നത്തുണ്ട് എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. ശരി, അർജാസെ ഇനി ചോദിക്കണമെങ്കിൽ പാട്ട് കാടേണ്ടി വരും, ആദ്യം പറഞ്ഞുതരാം, അല്ലെങ്കിൽ ചോദിക്കണ്ട. ആയിക്കോട്ടെ. അസ്സലാമു അലൈക്കും ഉസ്താദ്. ഒരു സംശയം, നമ്മൾ ഈ ഗഫീലിന്റെ അടുത്ത് കട നടത്താനെടുത്താല്, ഗഫീലന്മാരെടുത്തുനിന്ന് കട നടത്താനെടുത്താൽ അതിന്റെ സക്കാത്തിന്റെ ഹുക്കും എങ്ങനെയാണ്? അതായത് നമ്മൾ നടത്താൻ നമ്മൾ എടുക്കുക സ്വത്തും എല്ലാം ഗഫീലിന്റെ തന്നെയാണ്. ഗഫീലിന് മാസത്തിൽ ഒരു സംഖ്യ കൊടുക്കുക, അതിന്റെ സക്കാത്ത് ഇപ്പൊ ആര് കൊടുക്കേണ്ടി വരും? ഗഫീൽ കൊടുക്കേണ്ടി വരും, അത് നമ്മൾ കൊടുക്കേണ്ടി വരും? അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. അങ്ങോട് കൊടുക്കണം, ഗഫീൽ കൊടുക്കൂല. കഫീല് അയാള് വാടക വാങ്ങാണ്, നിങ്ങളാണ് കച്ചവടം ചെയ്യുന്നത്, കച്ചവടക്കാരങ്ങൾക്കാണ്, അതിന്റെ ലാഭനഷ്ടങ്ങളൊക്കെ നിങ്ങൾക്കാണ്. അതുകൊണ്ട് സക്കാത്ത് കൊടുക്കേണ്ടത് നിങ്ങളാകുന്നു, കഫീലല്ല. ഓക്കെ. ഹലോ. ഫർമായി കുളി കുളിച്ചതിന് ശേഷം അവിടുന്ന് നീയത്ത് വെച്ച കുളി കഴിഞ്ഞതിന് ശേഷം നീയത്ത് വെച്ച വല്യ സംശയിച്ചത് എന്താ ചെയ്യേണ്ടത്? ഓക്കെ, മൈക്കോട്ട്. ഫർളായ കുളി കുളിച്ചതിന്റെ ശേഷം പിന്നെ ഒരു സംശയം, നീയത്ത് വെച്ചോന്ന്. എന്നാ ഒന്നും ചെയ്യേണ്ടതില്ല, കുളി സഹിയായിരിക്കുന്നു. കുളിക്കുന്നതിന്റെ ഇടയിൽ സംശയം തോന്നിയാൽ രണ്ടാമത് നീയത്ത് വെക്കുകയും കുളിക്കൽ പൂർത്തിയായി കുളിക്കുകയും ചെയ്യണം. കുളിച്ചു കഴിഞ്ഞു പോയതിനു ശേഷം പിന്നീട് സംശയം വന്നാൽ രണ്ടാമത് ഒന്നും ചെയ്യേണ്ടതില്ല. അല്ല, ഓർമ്മ വന്നു നീയത്ത് ചെയ്തിട്ടില്ലെന്ന്, എന്നാ പിന്നെ രണ്ടാമത് കുളിക്കണം. ഓർമ്മ വന്നിട്ടില്ല, ഒരു സംശയമുള്ളൂ എങ്കിൽ കുളിച്ചു കഴിഞ്ഞതിനു ശേഷം നീയത്ത് വെച്ചോ ഇല്ലേ എന്ന സംശയം വന്നാൽ ആ സംശയം പരിഗണിക്കേണ്ടതില്ല, കുളി റെഡിയാവുന്നു. എന്താ ഇപ്പൊ ദുആ വസിയത്ത് കുറേരായിനല്ല മുന്നിൽ ഇങ്ങനെ കയ്യും കാട്ടി ദുആ എടുക്കാൻ വസിയത്ത് ചെയ്യണേണോ അതോ അല്ല ചോദിക്കാണ്ടോ?
ചോദിക്കാ ഇല്ലെങ്കിൽ ആ വസിയത്ത് താഴ്ത്തൊന്നും ചെയ്യാലോ. ഏ, ബാക്കിയുള്ളവർ ചാടാനാക്കണോ? ഞാൻ നേരത്തെ ചോദിച്ച ഡി സൈപ്പായതാണ്. ചോദിച്ചത് തന്നെ കഫീലിന്റെ നടത്താൻ അടുത്ത കടയിനെ മുഴുവൻ ഉസ്താദ് മറുപടി പറഞ്ഞോ ഇല്ല എന്ന് ഞാൻ കേട്ടില്ല, ഒന്ന് പറഞ്ഞാലും മതി. അസ്സലാമലൈക്കും. ചോദിച്ചാള് ഡി സി ആയ പിന്നെ ഒരു നിവൃത്തി, ബാക്കിയുള്ളവര് മുഴുവനും പോയി കേട്ട് ഇങ്ങനെ കുത്തിരിക്കുക. ഞാൻ കൂടുതൽ വിശദീകരിക്കേണ്ട കേസല്ല, കച്ചവടം നിങ്ങളതല്ലേ, നിങ്ങളല്ലേ കച്ചവടം ചെയ്യുന്നത്, അതിന്റെ ലാഭം നഷ്ടം നിങ്ങൾക്കല്ലേ അല്ലേ. കഫീലിനോട് നടത്താൻ എടുത്തു, കഫീലിന് നിങ്ങൾ നിശ്ചിത സംഖ്യ വാടകയായിട്ട് കൊടുക്കുന്നു, കച്ചവടത്തിന്റെ ലാഭവും നഷ്ടവും നിങ്ങൾക്കല്ലേ. അങ്ങനെ വരുമ്പോൾ കച്ചവടം നിങ്ങളുടേതാണ്, നിങ്ങളാണ് സക്കാത്ത് കൊടുക്കേണ്ടത് പറഞ്ഞു. ഹലോ, അസ്സലാമു അലൈക്കും. സാർ കേൾക്കാറുണ്ടാവും. സാർ എനിക്ക് ചോദിക്കാനുള്ളത്, മൂത്രം ഒഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ സമയത്ത് എനിക്ക് സംശയമായി ഡ്രസ്സിലൊക്കെ പറ്റിയിട്ടുണ്ടെന്ന്. എവിടെ നിക്ഷയമില്ല, അസറ് കവാവാണ്, സമയമില്ല, വീട്ടിലെത്തി ഡ്രസ്സ് ചെയ്ത് നമസ്കരിക്കാനുള്ള സമയമില്ല. എങ്കിലും ഞാൻ എന്ത് ചെയ്യണമെന്നാണ് സാർ ചോദ്യം. അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. ഉടനെ വുദു ചെയ്ത് വേഗം നിസ്കരിക്കുക, അത് തന്നെ ചെയ്യേണ്ടത്. തുടച്ചിരിക്കാൻ സാധ്യതയുണ്ട്, ഉറപ്പില്ല എവിടെയൊക്കെ ആയതെന്നുള്ളതിനും അതിനെ പറ്റിയിട്ട് ഉറപ്പില്ല, ഉണ്ടാവാൻ സാധ്യത ഉണ്ടെന്നുള്ളൂ, അത് പരിഗണിക്കേണ്ടതില്ല. നമ്മൾ വഖ്ത് ഖളാ ആക്കാനും വസ്ത്രം മാറി വീട്ടിലെത്തി വസ്ത്രം മാറിയൊക്കെ ആവുമ്പോത്തിനും ഖളാവും, അതിന് നിൽക്കേണ്ട ആവശ്യമില്ല. ഉറപ്പില്ലല്ലോ, നജസായി എന്ന് ഉറപ്പില്ലാത്തയിടത്തോളം നിങ്ങൾക്ക് ഇപ്പോഴുള്ള ഈ ഡ്രസ്സ് ധരിച്ചു കൊണ്ട് തന്നെ വുദു ചെയ്ത് നിസ്കരിക്കാവുന്നതാണ്, യാതൊരു തകരാറുമില്ല. ഉറപ്പുണ്ടെങ്കിൽ മാത്രം മാറ്റാൻ ശ്രമിച്ചാ മതി. യാസർ എം പി ആർ ഒന്നും കേട്ടില്ലട്ടോ. ചോദ്യം വന്നിട്ടുണ്ട്, ഒരു പെൺകുട്ടിയുടെ വിവാഹം കഴിപ്പിക്കാൻ ഉപ്പയുടെ സ്വത്ത് വിറ്റാണോ നടത്തേണ്ടത്, അതോ ആങ്ങളമാരുടെ സ്വത്ത് കൊണ്ടാണോ നടത്തേണ്ടത് എന്നൊരു ആള് ഇസ്തിഹാസ് ചോദ്യമാണ്. ഉപ്പ ജീവിച്ചിരിപ്പുണ്ട് എന്നും പറയുന്നു. എന്താണ് എനിക്ക് വ്യക്തമായിട്ട് ചോദ്യം തന്നെ എനിക്ക് ക്ലിയർ ആയിട്ടില്ല, എങ്കിലും ഞാൻ ചോദ്യം ചോദിച്ചു എന്നേ ഉള്ളൂ. സാമ്രി എനിക്ക് നല്ലോ മനസ്സിലായി. അബു മിഷേലെ ചോദിച്ച ചോദ്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. അതായത് ഇസ്ലാമിന്റെ നിയമം അല്ല ഒരു ചോദിച്ചത്, നാട്ടു മസാല അറിയോ, ഒരു ചോദിച്ച ചോദ്യം നാട്ടു മസാല അനുസരിച്ച് ബാപ്പ ജീവിച്ചിരിക്കുന്നുണ്ട്, ആങ്ങളാരും ഉണ്ട്, ഒരു കുട്ടിയുണ്ട്, ഈ കുട്ടിന് ബാപ്പയുണ്ട്, ആങ്ങളാരും ഉണ്ട്. എന്നാ കുട്ടിനെ കെട്ടിക്കാനുള്ള ചെലവ് വഹിക്കേണ്ടത് ബാപ്പയാണോ അതല്ല ആങ്ങളാരാണോ എന്ന്, അത് നാട്ടു മസാലയാണ്. ഇസ്ലാമിന്റെ നിയമപ്രകാരം കുട്ടിനെ കെട്ടിക്കാൻ വേണ്ട ചെലവ് വഹിക്കേണ്ടത് ഭർത്താവുന്നു, കെട്ടണ പുതിയാപ്പള. മനസ്സിലായില്ലേ, അതാ ഇസ്ലാമിന്റെ നിയമം, അതല്ല ഓരോ ചോദ്യം എന്ന് മനസ്സിലായില്ല. ഇപ്പൊ നിങ്ങക്ക് ഇസ്ലാമിന്റെ നിയമപ്രകാരം ഒരു കുട്ടിയെ കല്യാണം കഴിക്കുമ്പോൾ അതിനു വേണ്ടി വരുന്ന എല്ലാ ചെലവുകളും വഹിക്കേണ്ടത് കെട്ടുന്ന ഭർത്താവ് ആരാണോ അയാളാകുന്നു. മഹർ കൊടുക്കേണ്ടതും കല്യാണ സദ്യ നടത്തേണ്ടതും മറ്റു കാര്യങ്ങളും കുട്ടിക്ക് വസ്ത്രം കൊടുക്കേണ്ടതും തുടങ്ങിയ എല്ലാ ചെലവുകളും വഹിക്കേണ്ടത് കെട്ടുന്ന ഭർത്താവിന്റെ കടമയാണ്. അതല്ല ചോദ്യം. ചോദ്യം നാട്ടു മസാല അനുസരിച്ച് വാപ്പയാണോ കുട്ടിക്ക് കല്യാണത്തിന് വരുന്ന ചെലവുകൾ, ആഭരണം, മറ്റു കാര്യങ്ങൾ, വട്ടച്ചെലവുകളൊക്കെ ചെയ്യേണ്ടത് അതല്ല ആങ്ങളമാരാണോ. അത് നാട്ടു മസാല അനുസരിച്ച് സംയുക്തമായിട്ട് ചെയ്യലാണ് നല്ലത്. അത് ഇസ്ലാമിന്റെ നിയമമല്ല ഇപ്പൊ പറയുന്നത് കേട്ടോ. ഇസ്ലാമിന്റെ നിയമം പറഞ്ഞേക്ക് പുതിയാപ്പിളെ ചെയ്യേണ്ട ഒക്കെ. നാട്ടു മസാല അനുസരിച്ച് ബാപ്പാക്ക് നല്ല കഴിവുണ്ടെങ്കിൽ വാപ്പ കഴിഞ്ഞ് ചെയ്തോട്ടെ, ബാപ്പയെ കഴിവുള്ള ആങ്ങളമാര് അവരുടെ കഴിവനുസരിച്ച് സഹായം ചെയ്യുകയും ചെയ്യുമാറാകട്ടെ. ആ അർജാസൊക്കെ കെട്ടാൻ പോകല്ലേ, അർജാസിന് അൽഹംദുലില്ലാ
പേരൊക്കെ ശരിയാക്കി ഒക്കെ ഒരുങ്ങിയിട്ട് അഞ്ഞ ഒരു കുട്ടിക്ക് മഹറും കൊടുത്ത് കല്യാണ ചെലവും കഴിച്ച് കെട്ടിക്കൊണ്ടുവന്നോട്ടെ, അതാണ് അതിന്റെ മാർഗം. മനസ്സിലായില്ലേ? മറ്റേത് ഇവര് ഇങ്ങനെ ചെയ്തോട്ടെ കേട്ടോ. അപ്പോശ്ശേ ഓര് ചെയ്യേണ്ടത് മസ്ലഹത്ത്, അത് നാട്ടടപ്പാണല്ലാതെ ഇസ്ലാമിന്റെ ഹുക്മല്ല. മസ്ലഹത്ത് അനുസരിച്ച് വാപ്പ എന്നെയാണ് ചെയ്യേണ്ടത് എന്ന് വെച്ച് ഇടങ്ങാറാക്കണ്ട. വാപ്പ ചെയ്യട്ടെ ഒരു ഭാഗം ചെലവ്, ബാക്കി ആങ്ങളാര് ഓല പൊന്നു പങ്ങളല്ലേ ആങ്ങളാര് കൂടട്ടെ. അങ്ങനെ വാപ്പയും ആങ്ങളാരോടി ഒന്നിച്ചു കൂടുമ്പം ഒരാളെ മാത്രം പരടി ഒടിയില്ല. മറ്റേ വാപ്പ ഒറ്റക്കാവുമ്പോ ആ സാധുവിന്റെ പരടി ഒടിയും, ആങ്ങളാരൊറ്റക്കാവുമ്പോ ഓൽക്കുണ്ടല്ലോ ചുറ്റുപാടും ചെലവുകളും ഒക്കെ. അപ്പോ വാപ്പയും മക്കളും കൂടി എല്ലാവരും കൂടി സഹകരിച്ചാൽ വലിയൊരു ഭാരമില്ലാതെ കാര്യങ്ങൾ നിർവഹിക്കാൻ കഴിയും. അത് നാട്ടുകടപ്പാണ് പറയുന്നത്. ഇസ്ലാമിന്റെ നിയമം ചെലവുകളൊക്കെ ചെയ്യേണ്ടത് പുതിയാപ്പിളയാണ്. ഓക്കെ. യാസർ എൻബിആർ, നിങ്ങൾ മൈക്ക് ശരിയാക്കിയിട്ട് വരൂ. ഇവിടെ നിങ്ങൾ സംസാരിക്കുന്നൊന്നും കേൾക്കുന്നില്ല. നിങ്ങൾ മൈക്ക് ശരിയാക്കി ചെക്ക് ചെയ്തിട്ട് വന്നോളൂ. അടുത്ത ആൾ മൈക്ക് എടുത്തോളൂ. ആരും ആരും കാത്തുക്കണ്ട, ആർക്ക മൈക്ക് കിട്ടണോ എടുത്തോളി. മുന്നിൽ ഒരുപാട് ആളില്ലാതെ ഒന്നുണ്ട്. അങ്ങനെ വന്നപ്പോഴത്തെ മയക്കെടുത്താണ്. ഇതുപോലെ തന്നെ ഇതിഹാസം ചോദ്യം തന്നെയാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് എടുത്തത്. ജോലിക്കാരൻ രാത്രി അഴകി ഉറങ്ങുന്നത് കാണും, സുബോധ കളയാവുന്നു. ഒരു നിലക്കും സമയത്ത് സഭയെ നിസ്കരിക്കാൻ കഴിയുന്നില്ല, കുറ്റക്കാരനാകുമോ? സുബൈ സുബായ് അള്ളാന്റെ മനുഷ്യനെ മനുഷ്യ അതേ വ്യക്തിയുടെ പേരില്ല അല്ല ഗ്ലോറില്ല നീ വ്യക്തിയുടെ അസ്സലാമു അലൈക്കും റഹ്മത്തുള്ള. അസ്സലാമു അലൈക്കും. കേൾക്കണോ? അർജാസ് ചോദ്യം അതിന് ക്ലിക്കായില്ല, ശരിക്കും കേട്ടില്ല. ഏതായിരുന്നാലും ഞാൻ ഒരു ചോദ്യം, ചെറിയ ചോദ്യം ചോദിക്കാൻ പോവുക. കാൽമുട്ടിന് വേദനയുള്ളതിനാൽ ഇരുന്ന് നിസ്കരിക്കുമ്പോൾ കസേരയിൽ സുജൂദിൽ നെറ്റി നിലത്ത് വെക്കുന്നില്ല, കസേരയിലാണ് വെക്കുന്നത്. അങ്ങനെ നിസ്കരിച്ചാൽ ശരിയാവുമോ? നിലത്തിരുന്ന് നിസ്കരിക്കുകയാണെങ്കിൽ സുജൂദിൽ നെറ്റി നിലത്ത് വെക്കാൻ കഴിയും. അപ്പോൾ അതാണ് ചോദ്യം. കാൽമുട്ടിന് വേദന ഉള്ളതുകൊണ്ട് അങ്ങനെ ഇരുന്ന് നിസ്കരിക്കാൻ, നിലത്തിരുന്ന് നിസ്കരിക്കാനും കഴിയില്ല. അങ്ങനെ നിസ്കരിക്കുകയാണെന്നുണ്ടെങ്കിൽ, നിലത്തിരുന്ന് നിസ്കരിക്കുകയാണെങ്കിൽ സുജൂദിൽ നെറ്റി നിലത്ത് വെക്കാൻ പറ്റും ചെയ്യും. അപ്പോ ഇങ്ങനെ കാൽമുട്ടിന് വേദന ഉള്ളതുകൊണ്ട് കസേരയിലാണ് ഇരുന്ന് നിസ്കരിക്കുമ്പോൾ സുജൂദ് കസേരയിൽ വെക്കണോ എന്നാണ് ചോദ്യം. അസ്സലാമു അലൈക്കും. നിൽക്കാൻ കഴിയുമെങ്കിൽ നിൽക്കണം, അതൊറച്ചല്ലോ. ഇവിടെ പ്രശ്നം നിൽക്കണോടത്തല്ല, റുക്കു ചെയ്യുന്നോടത്തുമല്ല, സുജൂദിലേക്ക് പോകുമ്പോൾ കാൽമുട്ട് വേദന കൊണ്ട് മുട്ടും കാൽ മടക്കി വെക്കാൻ നിവൃത്തിയില്ലാത്ത അവസ്ഥ. ആ സാഹചര്യത്തിൽ കസേരയിലിരുന്നാൽ കുനിയാനേ കഴിയുള്ളൂ, നെറ്റി നിലത്ത് വെക്കാൻ കഴിയില്ല. നിലത്തിരുന്നു കൊണ്ടാണെങ്കിൽ നെറ്റി നിലത്ത് വെക്കാൻ കഴിയും. പക്ഷേ ഈ നിലത്തിരുന്നാൽ പിന്നെ നിൽക്കാൻ കഴിയുമോ? അതുണ്ടാവില്ല എന്നാ തോന്നുന്നു. എങ്കിൽ നിന്നുകൊണ്ട് ഫാത്തിഹ ഓതി റുക്കു ചെയ്ത് പിന്നെ സുജൂദ് പോവുകയാണെങ്കിൽ കസേലയിൽ ഇരിക്കാനേ കഴിയൂ. എങ്കിൽ കസേലയിൽ ഇരുന്ന് കുനിഞ്ഞാ മതി, കസേലയിൽ നെറ്റിവെക്കേണ്ട ആവശ്യം ഇല്ല. നിലത്തിരുന്നു എന്നാൽ സുജൂദ് ചെയ്യാൻ കഴിയും, പക്ഷേ ആ ഇരുത്തത്തിൽ നിന്ന് എഴുന്നേറ്റ് നിൽക്കാനും റുക്കു ചെയ്യാനും കഴിയില്ല. അവിടെ നിലത്തിരുന്ന് സുജൂദ് ചെയ്യല്ല വേണ്ടത്, നിന്നുകൊണ്ട് ഫാത്തിഹ ഓതുകയും
റുക്കു ചെയ്യുകയും ചെയ്തതിനു ശേഷം സുജൂദിലേക്ക് മുട്ടുമടക്കാൻ പ്രയാസമുണ്ടെങ്കിൽ കസാലയിൽ ഇരുന്ന് ഇഷാറത്ത് കൊണ്ട് സുജൂദ് ചെയ്താൽ മതിയാകും. അവിടെ നൃത്തത്തിനാണ്, ഖിയാമിനും റുക്കുവിനുമാണ് സുജൂദിനേക്കാളും മുൻഗണന ചെയ്യേണ്ടത്. ഇരുന്നു കൊണ്ടാവുമ്പോൾ കസാലയിൽ നെറ്റി വെച്ചുകൊണ്ട് കാര്യമില്ല. കാരണം എന്താന്ന് വെച്ചാൽ തങ്കീസ് അഥവാ അരക്കെട്ട് തലയേക്കാളും ഉയർത്താൻ കഴിയുമെങ്കിലേ സുജൂദ് പൂർണ്ണമാകൂ. ആ നെറ്റി വെച്ചുകൊണ്ടുള്ള സുജൂദ് അതിന് ശരിയാത്ത സാധിക്കാത്തപ്പം ഇഷാറത്ത് ചെയ്ത് കുനിഞ്ഞാൽ മാത്രം മതി. അസ്സലാമലൈക്കും. ഞാൻ ജിദ്ദയിൽ നിന്നാണ്. സൗർ ഗുഹയിലെ ആളുകൾ നിസ്കരിക്കുന്നത് കാണുന്നുണ്ട്, അവിടെ നിസ്കരിക്കൽ പ്രത്യേകം സുന്നത്തുണ്ടോ? മൈക്ക് റിലീസ്. ആ സുഹൃത്ത് മൈക്ക് റിലീസ് എന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ, റിലീസ് ചെയ്തിട്ടില്ല. പിന്നെയാണെങ്കിൽ ഡോട്ട് ഇട്ട് ഇറക്കാൻ എനിക്കോട്ട് വയ്യാണ്. അബൂമേശ്വരിൽ ഇങ്ങനെ അടുത്തോടെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒരു കത്തിയായിട്ടിരുന്നോളി. വിട്ട് പോകാത്തവരപ്പോ വെട്ടിത്താത്ത്, അല്ലാതെ എനിക്കതിന് സാധിക്കൂല. ചാടാപ്പം നമ്മളെ നീലയായതോടുകൂടി നമ്മളെ ക്ലാസ്സിൽ ചാടാൻ അയിൻ ചെയ്തില്ലേ. സൗറ് ഗുഹ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു തങ്ങളും മൂന്ന് രാവും പകലും കഴിച്ചു കൂട്ടിയ ചരിത്രത്തിലെ അവിസ്മരണീയമായ മനുഷ്യ ലോക ചരിത്രത്തിന്റെ കഥ മാറ്റിക്കുറിച്ച ചരിത്ര സംഭവത്തിന്റെ ജീവിക്കുന്ന ചരിത്ര തിരുശേഷിപ്പാണ് ഇത്. ഈമാനുള്ള ഒരു മുഅ്മിനായ മനുഷ്യൻ ആ ഗുഹക്കകത്തെത്തുമ്പോൾ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെയും സാന്നിധ്യം അവരുടെ മനസ്സിൽ കാണും. ആ കാണുന്ന ഒരു വ്യക്തിക്ക് ബറക്കത്തിന് വേണ്ടി അവിടെ വെച്ച് ഒന്ന് ഹറമാണ്, അതിന്റെ പുറമെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹും മൂന്ന് രാവും പകലും കഴിച്ചു കൂട്ടിയതും അല്ലാഹു തആല ഖുർആൻ ഇറക്കി ഇത് യഖൂലു ലിസാഹിബിഹി ലാ തഹസൻ ഇന്നല്ലാഹു മഅന എന്ന് തുടങ്ങുന്ന ഖുർആൻ അവതരിപ്പിച്ച സ്ഥലവും ഹബീബിന്റെയും സിദ്ദീഖിന്റെയും സാന്നിധ്യം കൊണ്ട് ബാറക്കായ സ്ഥലവുമാണ്. ആ ബറക്കത്ത് ഉദ്ദേശിച്ചുകൊണ്ട് അവിടെ വെച്ച് രണ്ടറക്കായത്ത് നിസ്കരിക്കാൻ കഴിയാന്ന് പറഞ്ഞാൽ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു അനുഭവവും അനുഭൂതിയുമാണ്. അത് പുണ്യമാണെന്ന് പറയേണ്ട ആവശ്യം ഒരു വിശ്വാസിയെ സംബന്ധിച്ചില്ല. അത് മഹബ്ബത്തിന്റെയും വിശ്വാസത്തിന്റെയും ഭാഗമാണ്. അള്ളാഹുവിന്റെ ദീനിന്റെ ചിഹ്നങ്ങളെ ആര് താലീം ചെയ്ത് ആദരിക്കുന്നോ അത് അവന്റെ ഹൃദയാന്തരാളത്തിലുള്ള ഈമാനിന്റെ പ്രകടമായ അടയാളമാണെന്ന് അള്ളാഹു പറഞ്ഞു. അതാണ് ചരിത്രത്തില് ജീവൻ തുടിക്കുന്ന ചരിത്ര സ്മാരകമാണ് അത്. എത്താനും കാണാനും പല പ്രാവശ്യം സന്ദർശിക്കാനും വറക്കത്തെടുക്കാനും അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ആമീൻ. ഹലോ, അസ്സലാമു അലൈക്കും. അതായത് ഇപ്പോ ഈ മക്കത്ത് മസ്ജിദുൽ ഹറമില് മാത്രമാണ് 100,000 പ്രതിഫലം, അതായത് ഹറമിൽ നിന്നുള്ള അതിർത്തിയിലുള്ള എവിടെ നിസ്കരിച്ചാലും ആ പ്രതിഫലം കിട്ടുമോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. മൈക്ക് റിലീസ്. അറം എന്ന് പറയുന്ന ആ സ്ഥലത്ത് വിഷയത്തിലേക്ക് കടക്കാം. പള്ളിയിൽ നിസ്കരിക്കുന്നതിന് അതിന്റേതായ പ്രത്യേക കൂലിയുണ്ട്. മസ്ജിദുൽ ഹറാം എന്ന് പറയുന്ന പള്ളി എന്നാൽ ദുന്യാവി മശ്രിഖ് മഗ്രിബ് ഇടയിലുള്ള ബാക്കി ഏത് സ്ഥലത്ത് നിസ്കരിക്കുന്നതിനേക്കാൾ 10 വയസ്സേയായിട്ടുള്ളൂ പുണ്യമുണ്ട് എന്ന് പറഞ്ഞത് വിശാലമായ ഹറമിൽ മുഴുവനും ബാധകമാണ്. മനസ്സിലായില്ലേ? ലക്ഷത്തിന്റെ പ്രതിഫലം ഹറമിന് മൊത്തമാ, പള്ളിയാവട്ടെ പള്ളിയല്ലാത്തതാവട്ടെ ഒക്കെപ്പെട്ട്. അതേസമയത്ത് മസ്ജിദുൽ ഹറാമിന് ചില പ്രത്യേക കൂലികളും സ്ഥാനങ്ങളും ബഹുമതികളും ഒക്കെ ഉണ്ട്, അത് വേറെ. അതേസമയത്ത് ലക്ഷത്തിൻ്റെത് ഹറമിന് മൊത്തം ബാധകമാണ്. അസ്സലാമു അലൈക്കും ഉസ്താദ്. ഫിഖിന്റെ കാര്യമല്ല, എന്നിരുന്നാലും ഞാൻ മറ്റൊരു കാര്യം അറിയാൻ വേണ്ടി ചോദിക്കാണ്. പിന്നെ നമ്മള് പുതിയ വീട് വെച്ചാല് ഗൃഹപ്രവേശനം ചെയ്യുമ്പോ അത്
ഏത് ദിവസം എന്നുള്ള പ്രത്യേകത ഉണ്ടോ? അല്ലെങ്കിൽ വെള്ളിയാഴ്ച രാവിലെ, വെള്ളിയാഴ്ച രാവിലെ അതായത് സുബീന്റെ സമയത്ത് കൂടുന്ന വല്ല മാറ്റം ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ മൈക്ക് വിടുന്നത്. അസ്സലാം വലൈക്കും. പുതിയ വീടെടുത്ത് അതിൽ പ്രവേശിക്കുന്ന ദിവസം പ്രത്യേകതയുണ്ടോ? വെള്ളിയാഴ്ച രാവിലെ ആവുന്നതിന് പ്രത്യേകം പ്രത്യേകതയുണ്ടോ എന്നൊക്കെയാണ് സുഹൃത്ത് ചോദിച്ചത്. ശബ്ദം വളരെ കുറവായിരുന്നത് കൊണ്ട് പലർക്കും കേൾക്കാൻ കഴിഞ്ഞിട്ടില്ല, മനസ്സിലായില്ലേ? പക്ഷെ വെള്ളിയാഴ്ച രാവിലെ പ്രത്യേക പുണ്യമുള്ളതായിട്ട് എന്റെ ശ്രദ്ധയിൽ പെട്ടിട്ടില്ല. വെള്ളിയാഴ്ച ആദ നബി അലൈഹിസ്സലാം മാനവർഗളെ ഭൂമിയിലേക്ക് ഇറക്കപ്പെട്ടത് വെള്ളിയാഴ്ചയാണ് എന്ന് മഹാനായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ പ്രസിദ്ധമായ ഹദീസിലുണ്ട്. സയ്യിദുൽ അയ്യാമി യൗമുൽ ജുമുഅ ഫീഹി ഖുലിഖ വഫീ ഉദ്ഖില ജന്ന വഫീ ഉഖ്രിജ ഇല ദുനിയാ എന്ന് പറഞ്ഞിട്ടുണ്ട്. ദുനിയാവ് ഭൂമിയിലേക്ക് ആദം നബി അലൈഹിസ്സലാമിനെ സൃഷ്ടിക്കപ്പെട്ടു, സ്വർഗപ്രവേശനം നൽകി ഭൂമിയിലേക്ക് അദ്ദേഹത്തെ അയക്കപ്പെട്ടു. അപ്പൊ ഭൂമിയിൽ ആദം നബി അലൈഹിസ്സലാമിന്റെ താമസം, വാസം തുടങ്ങിയത് വെള്ളിയാഴ്ച രാവിലെയാണ് എന്നതുകൊണ്ട് ആ ലക്ഷണം നോക്കിയിട്ട് ചില ആളുകൾ ലക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ വെള്ളിയാഴ്ചയാണ് പുതിയ വീടുകളിൽ താമസിക്കാൻ നല്ലത് എന്ന് ചില ആളുകൾ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അതനുസരിച്ച് ചെയ്യുന്നെങ്കിൽ നല്ലതാണ്, ഏത് ദിവസവും ആവാം, മനസ്സിലായില്ലേ? പക്ഷേ ഏതായാലും രാവിലെ ആകുന്നതാണ് ഖൈർ. പൂരിക്കല ഉമ്മത്തി ഫി സബാഹിഹ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്റെ ഉമ്മത്തുകൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ സബാഹിൽ പ്രഭാതത്തിൽ ചെയ്യുന്ന കാര്യത്തിന് ബർക്കത്ത് ചെയ്യുമാറാകട്ടെ എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതനുസരിച്ച് രാവിലെ പ്രഭാതത്തിൽ സൂര്യോദയത്തിന് മുമ്പ് പ്രവേശിക്കുന്നതാണ് നല്ലത്. ഇപ്പൊ നാട്ടിലൊക്കെ ഒരു നടപടി കാണാ, ബാങ്ക് കൊടുക്കുക, സുബൈ ബാങ്ക് വീട്ടിൽ നിന്ന് കൊടുക്കുക, കൊടുത്തോളിയ ഒരു വിരോധമില്ല. എന്നിട്ട് പള്ളിക്കല മൗലിയാരും മൊല്ലിം മദ്രസയിലെ ഉസ്താദന്മാരും ഒക്കെ അന്ന് ജമാഅത്തായി നിസ്കരിക്കാൻ ഈ വീട്ടിൽ വരിക. പലപ്പോഴും പള്ളിയിൽ ജമാഅത്ത് തന്നെ നടക്കാതെ വരുന്നുണ്ട്. ഇനി പള്ളിയിൽ പേരിന് ജമാഅത്ത് നടന്നാൽ പോലും പള്ളിയിലെ ഇമാമും മൊല്ലയും മദ്രസയിലെ ഉസ്താദന്മാരും എല്ലാം ഈ വീട്ടിൽ ജമാഅത്തായി ബാങ്ക് കൊടുത്ത് ഇഖാമത്തും കൊടുത്ത് ജമാഅത്തായി നിസ്കരിച്ച് എന്നിട്ട് പിന്നെ അവിടുന്ന് വല്ല മൗലിദ് ഓതി യാസീനൊക്കെ ഓതി ദുആ ചെയ്ത് ഇങ്ങനെയൊരു സമ്പ്രദായമുണ്ട്. ഇത് നല്ലതല്ല, ഇതൊരിക്കലും ഇസ്ലാമിന്റെ പേരിൽ ന്യായീകരിക്കാൻ പറ്റുന്നതുമല്ല. പള്ളിയിലെ ജമാഅത്ത് നഷ്ടപ്പെടുത്തിക്കൊണ്ടോ അല്ലെങ്കിൽ മുഖ്യമായി പള്ളിയിൽ പങ്കെടുക്കേണ്ട ആളുകൾ അവിടെ പങ്കെടുക്കാതെ വീട്ടിൽ വന്ന് ജമാഅത്ത് നടത്തിക്കൊണ്ടോ അല്ല ഗൃഹപ്രവേശം നടത്തേണ്ടത്. മറിച്ച് പള്ളിയിലെ ജമാഅത്ത് സാധാരണ പോലെ പള്ളിയിൽ തന്നെ നടക്കട്ടെ, ഉസ്താദന്മാരും അതുപോലെ തന്നെ ഇമാമും മുഅദ്ദിനും ഒക്കെ പള്ളിയിൽ തന്നെ ജമാഅത്തായി നടക്കട്ടെ. വീട്ടിൽ ആ വീട്ടുകാരൻ ഒരാൾ ബാങ്ക് വിളിച്ചോട്ടെ, അവര് പള്ളിയിലേക്ക് ജമാഅത്തിന് പോകാൻ അസൗകര്യമുള്ള ആളുകളും വീട്ടുകാരുള്ള സ്ത്രീകളും ഒക്കെ വാടെ കൂടി അവിടെ വെച്ചിട്ട് അവര് സുബഹി നിസ്കരിക്കട്ടെ. അവരെ സുബഹി നിസ്കാരം കഴിയുമ്പോഴേക്ക് പള്ളിയിലെ ജമാഅത്ത് കഴിഞ്ഞ് ഉസ്താദന്മാരും ഒക്കെ വന്ന് ആ ഫജ്ർ കഴിഞ്ഞ് സൂര്യോദിക്കുന്നതിന് മുമ്പ് അവര് വന്ന് പറഞ്ഞേക്ക് ഔദ്യോഗികമായി വല്ല മൗലിദ് ഓതിയോ അസ്മാഉൽ ബദർ ചൊല്ലിയിട്ടോ അതുപോലെ യാസീൻ ഓതിയിട്ടോ ഒക്കെ ദുആ ചെയ്യുക. ഇതാണ് ശരിയായ മാർഗം. പക്ഷേ ഇതിന്ന് പറഞ്ഞവൻ എന്തോ ഒരു പുതിയതാണ് എന്ന് പറയുമോ എന്ന് പേടിയാ നാട്ടിലത്തെ അവസ്ഥ. നാട്ടിൽ ഒന്നോ രണ്ടോ ആളോ എന്തെങ്കിലും ഒന്നാണ് ചെയ്താൽ പിന്നെ എല്ലാവരും അതാ ചെയ്യുക, അങ്ങനെയില്ല. പള്ളിയിലെ ജമാഅത്ത് പള്ളിയിൽ ജമാഅത്ത് തന്നെ നടക്കട്ടെ. ആ ജമാഅത്ത് നടന്നു കഴിഞ്ഞ ഉടനെ സൂര്യോദിക്കുന്നതിന് മുമ്പ് വേഗം വരാ, വീട്ടിൽ നടന്നോട്ടെ, വീട്ടിൽ ഒരാൾ ബാങ്ക് കൊടുത്തോട്ടെ, എന്നിട്ട് ഈ വീട്ടിലിപ്പോ ആളെ സ്വീകരിക്കാനും സൗകര്യങ്ങളും ഒക്കെ ചെയ്യുന്ന ആളുകൾക്ക് എല്ലാവർക്കും ഒന്നും പോരാൻ കഴിയില്ലല്ലോ. പോരാൻ കഴിയാത്ത അവിടെ ഉള്ള വീട്ടുകാരായ ഒന്നോ രണ്ടോ ആളുകൾ അതുപോലെ തന്നെ സ്ത്രീകൾ ഏതായാലും പള്ളി പോകില്ലല്ലോ, ആ സ്ത്രീകളും ആ വീട്ടിൽ അത്യാവശ്യം കൂടാതെ കഴിയാത്ത ആളുകളും അവിടെ ഒരു ജമാഅത്തായിട്ട് സ്വീകരിച്ചോട്ടെ. പള്ളിയിലെ സാധാരണ ജമാഅത്ത് കഴിഞ്ഞ ഉടനെ അപ്പോ ഇവിടെ വീട്ടിലത്തെ ജമാഅത്തും കഴിഞ്ഞു വന്ന് ബുരിക്കൽ ഉമ്മത്തി ഫി സബാഹിഹ എന്ന് പറയുന്നത് ഫജ്ർ ആയ ഉടനെ ആയിക്കോളന്നില്ല, സൂര്യോദിക്കുന്നതിന് മുമ്പാ, അങ്ങനെയാ വേണ്ടത്. അപ്പൊ ആ നിലക്ക് സബാഹിന്റെ ബർക്കത്ത് കിട്ടുകയും ചെയ്യും.
ഇങ്ങനെ ലക്ഷണം നോക്കുന്നതിന് വിരോധമില്ല. ആദം നബി അലൈഹിസ്സലാം ഭൂമിയിലേക്ക് ഇറക്കപ്പെട്ട ദിവസം വെള്ളിയാഴ്ചയാണെന്നുള്ളവർക്ക് ആ വെള്ളിയാഴ്ച രാവിലെ ആക്കട്ടെ, എല്ലാ ബാക്കി ദിവസങ്ങളിലാണെങ്കിലും വിരോധമില്ല. എപ്പോഴും സബാഹിന്റെ സമയത്തായാൽ പ്രത്യേകം നല്ലതാണ്. പക്ഷേ ഇത് ശക്തമായി എതിർക്കപ്പെടേണ്ടതാണ്. പള്ളിയിൽ പലപ്പോഴും ഏതെങ്കിലും പേരിനൊരു കുട്ടിനെ വിളിച്ചിട്ട് ബാങ്ക് കൊടുക്കാൻ ഏൽപ്പിച്ചിട്ട് പള്ളിയിൽ ബാങ്ക് കൊടുക്കുന്ന മോദിനും ഇമാമും മദ്രസയിൽ ഉസ്താദന്മാരും എല്ലാവരും ഈ വീട്ടിൽ കണ്ട് പോരായി. എന്നിട്ട് അവിടെ വലിയ ജമാഅത്ത് വീട്ടിൽ, പള്ളിയിലോ അന്ന് നടന്നെന്ന് വരും ജമാഅത്ത്. ചിലപ്പം ഈ കുട്ടി പേരിന് വേണ്ടി പള്ളിക്കൊന്നും ബാങ്ക് കൊടുത്തൊന്നും വരും, അത് പാടില്ല. പള്ളിയിലെ ജമാഅത്ത് മര്യാദക്ക് സാധാരണ പോലെ നടക്കട്ടെ. വീട്ടിൽ വീട്ടുകാർ ബാങ്ക് കൊടുത്ത് അവരവിടെ നിസ്കരിക്കട്ടെ. നിസ്കരിച്ചു കഴിഞ്ഞ ഉടനെ സൂര്യോദിക്കുന്നതിന് മുമ്പ് ബാക്കി ചടങ്ങുകളൊക്കെ ചെയ്താൽ സബാഹിന്റെ വർക്കത്തും കിട്ടും. പള്ളിയിലെ ജമാഅത്ത് ജമാഅത്തായിട്ടും നടക്കും. വീട്ടിലും തന്നെ വർക്കത്തിന് വേണ്ടിയിട്ട് ആദ്യം കയറി ഒരു ബാങ്ക് കൊടുത്ത് ഒരു നിസ്കാരം നിസ്കരിച്ച് ആ വർക്കത്ത് കിട്ടുകയും ചെയ്യും. ഞാൻ ചോദിച്ച നിഷാദ് ഉസ്താദ് പറഞ്ഞോണ്ട് തന്നെയാണ് ഉദ്ദേശിച്ചത്. റബീഉൽ ആഖിർ 19-ന് ഞാൻ ഉദ്ദേശിക്കുന്നത്. സുബഹി നമസ്കാരം കഴിഞ്ഞിട്ടാണ് ഇൻഷാല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിലെന്തോ വല്ല നഹ്സും ഉണ്ടോ എന്നുള്ള അറിയാൻ വേണ്ടിയിട്ടാണ്. എല്ലാ അറബി മാസങ്ങളും പല ദിവസങ്ങളും നഹ്സ് ഉണ്ട് എന്ന് പറയുന്നത് കേട്ട്, അത് അറിയാൻ വേണ്ടിയിട്ട് അവിടെ അറിഞ്ഞാൽ കൊള്ളായിരുന്നു. 11-ന് ഇൻഷാല്ല ഇവിടെ ഒന്ന് പോയിട്ട് 13-ന് ആട 19-ന് കൂടുകയാണ്. അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. അസ്സലാമു അലൈക്കും. വാലൈക്കും സാർ. അതൊക്കെ നാട്ടിലെ ഉസ്താദന്മാരോട് ചോദിച്ച് തീരുമാനിക്കേണ്ടതാണ്. എനിക്ക് നഹ്സിനെ പറ്റിയിട്ടൊന്നും അറിയില്ല. അതൊക്കെ നാട്ടിലുള്ള ഉസ്താദന്മാർ. പിന്നെ റബീഉൽ ആഖിറൊക്കെ കഴിഞ്ഞു അബീബേ. ജമാഅത്തുല്ലൂല പറഞ്ഞു, വല്ല കഥയും നിങ്ങളടുത്ത്? ജമാഅത്തുല്ലൂലയാണ് പറഞ്ഞതെന്ന് ഒന്നാണ് ഞങ്ങളവിടെ. അപ്പോ ഏത് മാസത്തിലും പറ്റും. സംഗതി അതിന്റെ സമയവും ഡേറ്റും ഒക്കെ നാട്ടിലുള്ള ഉസ്താദന്മാരെ സമീപിച്ച് നല്ലൊരു ദിവസം അന്വേഷിച്ച് ചെയ്യാവുന്നതാണ്. ഏതൊക്കെ ദിവസങ്ങളാണ് നഹ്സ്, ഏതൊക്കെ ദിവസമാണ് അല്ലാത്തത് എന്ന് അതുമായി ബന്ധപ്പെട്ട് അറിവുള്ള ആളുകളോട് ചോദിക്കേണ്ടതാണ്. അല്ലെങ്കിലും ഇത് ഒരു പബ്ലിക് ക്ലാസ് ആയതുകൊണ്ട് വ്യക്തിപരമായ കാര്യങ്ങളല്ല, പൊതു ഫലപ്രദമായ കാര്യങ്ങളായിരിക്കും ചോദിക്കാൻ നല്ലത്. സമയവും കഴിഞ്ഞു പോവുകയാണ്, വളരെ കുറച്ച് സമയമേ ഉള്ളൂ, ഒന്നോ രണ്ടോ ചോദ്യത്തിനുള്ള സമയമേ ഉള്ളൂ. ഓക്കെ. നേരത്തെ ചോദിക്കാൻ വെച്ച ചോദ്യമാണ്, സുബഹ് നിസ്കാരം ഒരു വിധത്തിൽ നിസ്കരിക്കാൻ പറ്റുന്നില്ല. രാത്രി ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് ഉറങ്ങിപ്പോയാല് ഒരു വിധത്തിൽ നിസ്കരിക്കാൻ പറ്റുന്നില്ല. അത് നിസ്കരിച്ചിട്ടില്ലെങ്കിൽ അത് ഹറാമാണെന്ന് ചോദിക്കുന്നത്. അതേ സുഹൃത്ത് തന്നെ ചോദിക്കുന്നത്, സുബഹ് അസർ കസറാക്കി നിസ്കരിക്കുമ്പോൾ അതിന്റെ സുന്നത്ത് ശേഷമാണോ മുമ്പാണോ നിസ്കരിക്കേണ്ടത്? സുബഹ് നിസ്കാരത്തിന് കസറാക്കാൻ പറ്റുമോ? കൊടുത്തിട്ടുണ്ട്. പിന്നെ ഹറമിൽ ചെയ്യുന്ന ദാനധർമ്മങ്ങൾക്ക് 100,000 പ്രതിഫലം ഉണ്ടോ? 3 ജോലി ചോദിച്ചിട്ടുണ്ട്. മൈക്ക് വിട്ട്. അസ്സലാമു അലൈക്കും. എന്റെ 3 ചോദ്യം ഒന്നും പറ്റൂല. എന്റെ ചോദ്യം തന്നെ ഇതൊക്കെ നടിച്ച് പാട്ട് കടക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ അതും പറയാ ഓരോന്ന്. ശരിയല്ലേ? സുബഹി ഖളാ ആക്കാതെ തന്നെ ചെയ്യാവുന്ന ജോലി അല്ലാഹു തആല അദ്ദേഹത്തിന് കൊടുക്കട്ടെ എന്ന് ദുആ ചെയ്യുക. മനസ്സിലായില്ലേ? സുബഹി ഖളാ ആകാൻ കാരണമാവുന്ന ഒരു ജോലിയിൽ ദുന്യാവിലും ബർക്കത്തുണ്ടാവില്ല, ആഖിറത്തിലും ബർക്കത്തുണ്ടാവുന്നതല്ല. ഏതായാലും വഖ്ത് കടക്കുന്നതിന്റെ മുമ്പ് ഉറങ്ങിപ്പോയി വഖ്ത് കടന്നിട്ട് കളാകുന്നതിന്റെ ഇടക്ക് ഒരു കാരണവശാലും അറിഞ്ഞില്ല എന്നാൽ അവൻ നിസ്കാരം കളാക്കി എന്നതിന്റെ പേരിൽ കുറ്റക്കാരനാവില്ല. പക്ഷെ അതൊരു ഈ ജോലി കാരണമാണ് ഈ നിസ്കാരം കളാകാൻ സാധ്യത വരുന്നത് എന്നതുകൊണ്ട് ബർക്കത്ത് ദുന്യാവിലും ആ ജോലിയിൽ ബർക്കത്തുണ്ടാവില്ല, നാളെ ആഹ്റത്തിലും ആ ജോലിയിൽ ബർക്കത്തുണ്ടാവില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുകൊണ്ട് കളാ ആകാതെ നിസ്കരിക്കാൻ പറ്റുന്ന ഒരു ജോലി ആ സുഹൃത്തിന് അല്ലാഹു തആല നൽകുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുക. വഖ്ത് കടന്നു കഴിഞ്ഞതിന് ശേഷം ഒരിക്കൽ ഉണർന്നിട്ട് മടി കൊണ്ട് എഴുന്നേൽക്കാതെ പോയക്കുകയാണെങ്കിൽ ഹറാമിന്റെ കുറ്റമുണ്ടാവും, ഖളാക്കിയതിന് യാതൊരു ന്യായീകരണവുമില്ല. അതേസമയത്ത് വഖ്ത് കടക്കുന്നതിന് മുമ്പ് ഉറങ്ങിപ്പോയി ഉറക്കിന്റെ ആധിക്യത്താൽ അറിയാതെ പോയി ഖളാകുന്നതുവരെ എന്നാൽ ഖളാക്കിയതിന്റെ പേരിൽ
കുറ്റമുണ്ടാവുന്നതല്ല. മനസ്സിലായില്ലേ? പിന്നെ സുബി നിസ്കാരത്തിന് ജമ്മും ഇല്ല കസറും ഇല്ല. സുബി അതേ സമയത്ത് തന്നെ നിസ്കരിക്കുമാണം, രണ്ട് റക്കയത്ത് തന്നെ നിസ്കരിക്കുമാണം. കസർ എന്ന് പറഞ്ഞാൽ എന്താന്ന് തിരിയാഞ്ഞിട്ട് അർജാസേത്. കസർ എന്നത് തന്നെ ഷറയിൽ സാങ്കേതികമായി പറയുന്നത് നാല് റക്കയത്തുള്ള നിസ്കാരം രണ്ട് റക്കയത്തായി ചുരുക്കുന്നതിനാണ് ഇസ്ലാം ശരീഅത്തിൽ കസർ എന്ന് പറയുന്നത്. ആ മറ്റ് പേരെടുത്തത് പറയുമ്പോൾ കുസർ എന്നാ പറയാ. മനസ്സിലായില്ലേ? പണ്ട് പേരെടുത്ത പറഞ്ഞു നാലുള്ളത് രണ്ടാക്കുമ്പോ കസർ ആണെങ്കിൽ പിന്നെ രണ്ടുള്ള ഒന്നാക്കണ കുസറാണ്ടാകുക. ഇസ്ലാമിൽ കസർ എന്ന് പറഞ്ഞാല് അത് നാല് റക്കയത്തുള്ള നിസ്കാരത്തെ രണ്ടാക്കി ചുരുക്കുന്നതിന് മാത്രം. അത് മൂന്ന് നിസ്കാരമുള്ളൂ, ദുഹർ അസർ ഇശാ, ഇത് മൂന്നും മാത്രമേ നാല് റക്കയത്തുള്ളൂ. അതുകൊണ്ട് അത് മാത്രമേ കസറാക്കാൻ പറ്റുള്ളൂ. ജമ്മാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ജമ്മ് ദുഹറിനും അസറിനും ഉണ്ട് മുന്തിച്ചും ബിന്ദിച്ചും, മഗ്രിബിനും ഇശാക്കുമുണ്ട് മുന്തിച്ചും ബിന്ദിച്ചും. പക്ഷെ അത് യാത്രക്കാർക്കുള്ള ആനുകൂല്യം മാത്രമാണ്, നിയമപ്രകാരമുള്ള യാത്രക്കാരുടെ ആനുകൂല്യമാണ് കസറിന്റെ കാര്യം. മനസ്സിലായില്ലേ? അപ്പൊ കസർ ആണെങ്കിൽ ദുഹറിനും അസറിനും ഇശാവിനും മാത്രമുള്ളൂ, ജമ്മാണെങ്കിൽ ദുഹറിനും അസറിനും മഗ്രിബിനും ഇശാവിനുമാണ്. സുബൈക്ക് അത് രണ്ടുമില്ല, ജമ്മുല്ല കസറുമില്ല. ഓക്കെ, ബാങ്ക് വിളിച്ചു, സമയം നേരത്തെ നിർത്തണമെന്ന് കരുതിയ ദിവസമാണ്. പക്ഷേ സാധാരണ പോലെ തന്നെ സമയം ഇന്നും ബാങ്ക് വിളിച്ചു, അതുകൊണ്ട് ഇനി ഇപ്പോൾ മുന്നോട്ട് പോകാൻ കഴിയില്ല. ഉസ്താദന്മാരാരെങ്കിലും ഉണ്ടെങ്കിൽ. ആ പിന്നെ സാജു ഉസ്താദിന്റെ ഖുർആൻ ക്ലാസ് ഉണ്ട്. അല്ല മാഷാ അല്ല, സാജു ഉസ്താദിന്റെ ഫാത്തിഹ സൂറത്തിന്റെ നല്ല പഠനാർഹമായ ആശയ പഠന ക്ലാസ്, നല്ലൊരു വർക്കത്ത. രാവിലെ ഖുർആൻ തജ്വീദ് പാരായണ ക്ലാസ് കൊണ്ട് തുടങ്ങുക, വൈകിട്ട് ഖുർആൻ ആശയ പഠന ക്ലാസ് കൊണ്ട് അവസാനിക്കുക, പിന്നെ ആദർശ ചർച്ച അങ്ങനെയാണ് കടന്നു പോകും. അള്ളാഹു സുബ്ഹാനഹു വതആല ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ വന്നുപോയ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതആല ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും അവൻ ആദരിച്ച എല്ലാ മഹാന്മാരുടെയും ഇൽമിന്റെ മജ്ലിസിന്റെയും ബർക്കത്ത് കൊണ്ട് നമുക്കൊക്കെ വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നല്ലത് പഠിക്കാനും അത് ജീവിതത്തിൽ പകർത്തി നല്ലവരുടെ കൂട്ടത്തിൽ നാളെ പരലോകത്ത് ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാൻ അള്ളാഹു തആല നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ ഒത്തൊരുമിച്ച് കൂടൽ നാളെ അർശിന്റെ തണല് ലഭിക്കാൻ കാരണമായി അള്ളാഹു തആല കബൂലാക്കുമാറാകട്ടെ. ഈ ക്ലാസ് നിലനിർത്താൻ വേണ്ടിയും മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയും ശാരീരികമായും സാമ്പത്തികമായും പ്രത്യക്ഷമായും പരോക്ഷമായും സഹകരിക്കുകയും സഹായിക്കുകയും ചെയ്യുന്ന എല്ലാ ആളുകൾക്കും അള്ളാഹു തആല അർഹമായ പ്രതിഫലം ഇഹത്തിലും പരത്തിലും പൂർത്തീകരിച്ച് നൽകുമാറാകട്ടെ. നമ്മുടെ ബഹുമാനപ്പെട്ട മരണപ്പെട്ടുപോയ ഉമ്മവാപ്പമാര്, ഉസ്താദന്മാര്, മഷായഖന്മാര്, കൂട്ടുകുടുംബങ്ങൾ, സ്നേഹജനങ്ങൾ, സഹപ്രവർത്തകന്മാര്, അവരുടെയൊക്കെ പരലോകം അള്ളാഹു തആല സന്തോഷത്തിലും റാഹത്തിലുമാക്കുമാറാകട്ടെ. അവരുടെ കബറിടം അള്ളാഹു തആല സ്വർഗത്തോപ്പാക്കി കൊടുക്കുമാറാകട്ടെ. ജീവിച്ചിരിക്കുന്ന നമ്മുടെ ഉമ്മവാപ്പമാര്, ഉസ്താദന്മാര്, ഭാര്യ മക്കള്, കൂട്ടുകുടുംബങ്ങൾ, സ്നേഹജനങ്ങൾ, സഹപ്രവർത്തകന്മാർക്കൊക്കെ അള്ളാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. സമീപത്ത് വരാനിരിക്കുന്ന ബഹുമാനപ്പെട്ട ഖമറുൽ ഉലമ ഉസ്താദ് അവറുകളുടെ ചരിത്ര പ്രസിദ്ധമായ കേരള യാത്ര അതൊരു പുണ്യ തീർത്ഥയാത്രയാക്കി അള്ളാഹു സുബ്ഹാനഹു വതആല സുന്നത്ത് ജമാഅത്തിന്റെ ഇസ്സത്ത് നിലനിർത്തുമാർ, ഖിയാമത്ത് നാൾ വരെ സുന്നത്ത് ജമാഅത്തിന്റെ ഇസ്സത്ത് നിലനിർത്താൻ സഹായകമാവുന്ന ഒരു പുണ്യ തീർത്ഥയാത്രയാക്കുമാറാകട്ടെ. ഉസ്താദ് അവറുകൾക്ക് അള്ളാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. അതുപോലെ സുന്നത്ത് ജമാഅത്തിന്റെ എല്ലാ ഉലമാക്കന്മാർക്കും ഉസ്താദന്മാർക്കും ബഹുമാനപ്പെട്ട സാദാത്യങ്ങൾക്കും പ്രത്യേകിച്ച് മഹാനായ ഉള്ളാൽ തങ്ങൾ അവർക്കും, അതുപോലെ എം എ ഉസ്താദ്, ചെത്താരി ഉസ്താദ്, പൊന്മൾ ഉസ്താദ്, പേരോട് ഉസ്താദ് തുടങ്ങിയ സുന്നത്ത് ജമാഅത്തിന്റെ നായകന്മാർക്ക് അള്ളാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. സുന്നത്ത് ജമാഅത്തിന്റെ ഇസ്സത്ത് നിലനിർത്താനും സുന്നത്ത് ജമാഅത്തിന്റെ സാധാരണക്കാരായ നമ്മളെപ്പോലത്തെ മിസ്കീന്മാർക്ക് ധീരമായ നേതൃത്വം നൽകാനും അവർക്ക് അള്ളാഹു തആല ദീർഘകാലം തൗഫീഖ് നൽകുമാറാകട്ടെ. അവരുടെയൊക്കെ പിന്നിൽ അണിയുറച്ച് സുന്നത്ത് ജമാഅത്തിന് എളിയ സേവനങ്ങൾ ചെയ്യാൻ നമുക്കും അള്ളാഹു തആല തൗഫീഖും ഇൽമും ഹിക്മത്തും ആഫിയത്തും നൽകുമാറാകട്ടെ. ഇതൊക്കെ അള്ളാഹുവിന്റെ ഹളറത്തിൽ നാളെ വിധി തീരുമാനത്തിനെത്തുമ്പോൾ നമ്മുടെ ഹസനാത്തിൽ ബന്ദൂക്കം ലഭിക്കുന്ന സൽക്രമമാക്കി അള്ളാഹു സുബ്ഹാനഹു വതആല കബൂലാക്കുമാറാകട്ടെ. ഹബീബിനോട് ഒന്നിച്ച് സ്വർഗലോകത്ത് ഒരുമിച്ച് കൂടാനും ഖല്ലാഖാവുന്ന റബ്ബുൽ ഇസ്സത്ത് തമ്പുരാന്റെ തൃക്കാഴ്ചയാവുന്ന ലിഖാഹ് കാണാനും അള്ളാഹു തആല നമുക്കും അവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തുവാബുർ റഹീം.
واغفر لنا يا غفر المذنبين وارحمنا برحمتك يا ارحم الراحمين بحق صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم وصل على جميع الانبياء والمرسلين الحمد لله رب العالمين دعاء وصيتوده السلام عليكم ورحمه الله وبركاته. വാലൈക്കും സ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹ് സുമ അൽഹംദുലില്ലാഹ്. വന്ദരായ ഉസ്താദിന് ഈ മഹത്തായ ദർസ് ദീർഘകാലം നമുക്ക് പകർന്നു തരാനും അത് ജീവിതത്തിൽ പകർത്തി അതുവഴി നമുക്കും ഉസ്താദിനും ഇരു വീട്ടിലേക്കും ഉപകരിക്കുന്ന ഒരു സൽക്രമമായി അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഇത് സ്വീകരിക്കുമാറാവട്ടെ എന്ന് ആശംസയായി ഉസ്താദിനും നമുക്കും വേണ്ടി ദുആ ചെയ്യുകയാണ്. അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് വന്യരായ ഉസ്താദ് അവർക്കളെ ഈ മഹത്തായ ക്ലാസ് റൂമിലേക്ക് എത്തിക്കാൻ ആരൊക്കെയാണ് പിന്നിൽ പ്രവർത്തിച്ചതെങ്കിലും അവർക്കെല്ലാവർക്കും ഓരോ ദിവസവും നടക്കുന്ന നമ്മുടെ ഈ ക്ലാസിൻ്റെ പ്രതിഫലം അവരിലേക്കും എത്തിച്ചു കൊടുക്കുമാറാവട്ടെ എന്ന് ദുആ ചെയ്യുന്നു. ഇൻഷാല്ലാ അധികം വൈകാതെ തന്നെ നമുക്ക് പകരയിൽ നിന്ന് വന്യരായ പകര ഹസനി ഉസ്താദിൻ്റെ പ്രൗഢമായ പ്രഭാഷണം അല്പസമയത്തിനുള്ളിൽ വരാനിരിക്കുന്നു. ചോദ്യം ചോദിക്കാനായി കൈ ഉയർത്തിയവരുണ്ടെങ്കിൽ ഇൻഷാല്ലാ വാടാനപ്പള്ളി ഉസ്താദോ അതുപോലെ മഷാല്ലാ സക്കി ഉസ്താദോ ഒക്കെ ഉണ്ടല്ലേ ഉസ്താദ്മാരാരെങ്കിലും ഉണ്ടെങ്കിൽ ചോദ്യം ചോദിക്കാം ഇൻഷാല്ലാ. അതല്ലെങ്കിൽ മാനവികത ഉണർത്തുന്നു എന്ന നമ്മുടെ തുടർന്നു വന്ന ചർച്ചയെ വിശകലനം ചെയ്യാൻ പ്രിയപ്പെട്ട അപ്പുമിഷൽക്കടക്കം ഒരുപാട് ആളുകളുണ്ട്. ഏതായിരുന്നാലും ഏതാണ് ഉചിതമെങ്കിൽ അതുപോലെ ചെയ്യാം. ഉസ്താദ്മാരുണ്ടെങ്കിൽ റൈസ് ഹാൻഡ് ചെയ്ത് മൈക്കിലേക്ക് വരിക. ചോദ്യകർത്താക്കൾ ഉസ്താദ്മാരെടുക്കുന്നതിന് മുമ്പ് മൈക്ക് എടുക്കണമെന്നില്ല. ഉസ്താദ്മാരെ ആദരപൂർവ്വം മൈക്കിലേക്ക് ക്ഷണിച്ചുകൊണ്ട് മൈക്ക് റിലീസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബഹുമാനപ്പെട്ട അബൂ ജലാൽ ഉസ്താദ് താഴെയുണ്ട് ഇൻഷാല്ലാ. മൈക്ക് ഇനിയിപ്പോ ചോദ്യകർത്താക്കൾ എല്ലാവരും റൈസാൻ്റെ താഴ്ത്ത ഇൻഷാല്ലാ. ഇനി നമുക്ക് ഉസ്താദ് നാളെ ഉണ്ടാവും, അപ്പോ ഇൻഷാ നേരത്തെ കാലത്ത് വന്ന് ചോദിക്കും എല്ലാവർക്കും. ഇപ്പൊ ഇനിയിപ്പോ ഇൻഷാല്ല ചർച്ചയാണ് കഴിഞ്ഞാൽ നാട്ടിൽ ലൈവ് ഉണ്ട്. കെ കെ എം സാദ് ഉസ്താദ് ഇന്ന് ഓൺലൈനിൽ കാണുന്നില്ല, ഉസ്താദിന് ക്ലാസ് ഒന്നും ഇല്ലാന്നാ തോന്നുന്നത്. അതുകൊണ്ട് ഇൻഷാല്ലാ നാട്ടിൽ നല്ലൊരു ലൈവ് വരാനുണ്ട് പകരസ്താദിന്റെ അൽഹംദുലില്ല. ഇൻഷാല്ലാ ഏതായാലും അബൂജല ഉസ്താദ് മൈക്കിൽ വന്നാലും മൈക്ക് വിട്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. കേൾക്കുന്നുണ്ടോ? ഞാൻ വലിയ സങ്കടത്തിലായിരുന്നു.